Thank you.
السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ മറ്റു നേതാക്കന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ജാമിയ ശരിയ ഇസ്ലാമിക ആർട്സ് കോളേജ് അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഒരു മഹത്തായ മുഹൂർത്തത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 3 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന്റെ 1 ദിനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ നല്ല രീതിയിൽ ഈ ഒരു പരിപാടി കൈചൂപ്പിടാൻ അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം 25 വർഷക്കാലം കൊണ്ട് കേരളക്കരയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ അശ്ശരിയ സ്ഥാപനം വളർന്നു വരികയും കേരളത്തിന്റെയും പുറത്തും അകത്തും വിവിധ അശ്ശരികൾ സേവന മേഖലയിൽ പ്രോട്ടോച്ച് നിൽക്കുകയും ചെയ്ത് വളരെ ഒരു സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ 50 അശ്ശരിമാർ സെനറൽ തീർച്ചയായുള്ള സേവന മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ അശ്ശരികളും അതുപോലെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും വിവിധ മേഖലകളിൽ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും മറ്റു പല മേഖലകളിലും പ്രവർത്തിക്കുകയും ആദരിക്കുന്ന ഒരു വലിയ വിഭാഗമായ അശ്ശരിമാർക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അശ്ശരി വീട്ടിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം കൊറോണ എന്ന ഒരു മഹാമാരിയുടെ പിടിയിലായ
അവര് അവസരത്തിന് ശേഷം നമ്മുടെ സമ്മേളനം വളരെ നല്ല രീതിയിൽ വളരെ മികച്ച രീതിയിൽ നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വതാല നല്ലൊരു അവസരം നൽകിയിരിക്കുകയാണ്. ഇൻഷാല്ലാ വരുന്ന ശനിയാഴ്ച മുഴുവൻ നസ്തിരിമാരും അവരുടെ കുടുംബങ്ങളും അതുപോലെ സഹസ്ഥാപനത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് ഒരുമിച്ച് കൂടുന്ന വലിയ ഉസ്താ സംഘവും നടക്കാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാം നല്ല രീതിയിൽ നടത്താൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്ക് മാതാകട്ടെന്ന് പ്രാർത്ഥിച്ച് ഞാനെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അഞ്ചോളം സഹസ്ഥാപനങ്ങളടക്കം നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനങ്ങളും ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് സഹസ്ഥാപനം തുടങ്ങാനുള്ള അപേക്ഷകളൊക്കെ നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അശ്ശേരിയും അതിന്റെ സംവിധാനവും അതിന്റെ സിലബസും കേരളക്കരയിലെ ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാ അതിനെ ഒന്നുകൂടി നിറകെ എത്തിക്കേണ്ട നമ്മുടെ അശ്ശേരിമാരുടെയും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ ചുമതലയാണ്. ഏതൊരു പ്രവർത്തനവും ഏതൊരു പരിപാടികളൊക്കെ വളരെ ആവേശപൂർവ്വവും വളരെ ഉത്സാഹത്തോടുകൂടി നമ്മൾ മുന്നിട്ടിറങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്റെ പ്രഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈയൊരു സംഗമത്തിന് അധ്യക്ഷം വഹിക്കുന്നത് സലീം അശ്ശേരി പട്ടാമ്പി അവർകളാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ എസ് കെ എഫ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് മുബശ്ശിത്തങ്ങൾ ജമലിലെ അവർകളാണ്. ഇതില് വിഷയം അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കെ മോയിൻകുട്ടി മാസ്റ്റർ. സമന്വയപാതയിലെ സമസ്ത സംവിധാനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട സി മോയിൻകുട്ടി മാസ്റ്റർ. സ്കോളേജ് സർക്കിൾ എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട നാസർ ഫൈസി കൂടത്തായി. അശ്ശേരികളുടെ ലോകം എന്ന വിഷയത്തെ ആസ്പദമാക്കി യൂസുഫ് അശ്ശേരി പേരാമ്പ്ര. രഥന്തൂബി ആഘോഷിക്കുന്ന ജാമിയ അശ്ശേരിയ എന്ന വിഷയത്തെ ആസ്പദമാക്കി ജാഫർ അശ്ശേരി മുത്താലം. അതുപോലെ ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന കോളേജ് വൈസ് പ്രിൻസിപ്പൾ ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഉസ്താദ് അവറുകൾ, അതുപോലെ മലയം ഉസ്താദ് അവറുകൾ, പ്രാർത്ഥന നടത്തിയ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദ് അവറുകൾ, അതുപോലെ വേദിയിലിരിക്കുന്ന മറ്റ് ഉസ്താദുമാർ, നേതാക്കന്മാർ, അതുപോലെ അശ്ശേരി സംഘടനാ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ജാമിയ അശ്ശേരിയിലെ വിദ്യാർത്ഥികൾ, മുഴുവൻ ആളുകളെയും ഈയൊരു പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഉസ്താദുമാർ, ബഹുമാന്യരായ അഷ്കരികളായ പണ്ഡിത കൊണ്ട് നമ്മുടെ ഈ കൂടെ സ്വീകരിക്കുന്ന ഇതുപോലെ അവന്റെ നിരവധി നിയമങ്ങളെ കൊണ്ട് നടക്കപ്പെട്ട
നമ്മെ ഈ നാമമായി ബന്ധപ്പെട്ടവരെയും നമ്മുടെ വളർച്ചയെ സ്വീകരിച്ച് ചെയ്തവരെയും നമ്മളിഷ്ടപ്പെടുന്നവരെയും ഗ്രാമ്യാശ്വരിയുടെ സിൽവർ ജൂബിലി 25th വാർഷിക സന്നദ്ധദാന സമ്മേളനം ശിമക്കാമിന്റെ സന്നിധിയിൽ വെച്ച് നിന്ന് നടക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ സമയത്ത് ശരി മീറ്റ് നടക്കുന്നത്. ഒട്ടേറെ പദ്ധതികളുമായി വിദ്യാഭ്യാസം, അറിവ്, ബോധം, സംസ്കാരം കൃത്യമായി അളന്നെടുത്ത് സമർപ്പിക്കുന്ന വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾക്ക് അവസരം സൃഷ്ടിക്കുന്ന പ്രോഗ്രാമാണ് സിൽവർ ജൂബിലിയുടെ ഭാഗമായി സംഘാടകർ ആവിഷ്കരിച്ചിരുന്നത്. നല്ല പ്രോഗ്രാമുണ്ട്. വേറെ ശ്രദ്ധിക്കപ്പെടുന്ന പരിപാടികളുമായി ഈ തവണ കൊറോണയുടെ മുക്തമാക്കപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും മുക്തപ്പെടാൻ സാധിക്കാത്തതിന്റെ വേദന പരിഹരിക്കപ്പെടാൻ വിധത്തിൽ ഒത്തുകൂടാനുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കൊറോണയുടെ മരവിപ്പിൽ നിന്ന് മനുഷ്യലോകം ക്രമേണ ക്രമേണ മോചിതമായി കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഏറെക്കുറെ കൊറോണ മുക്തമായിട്ടില്ലെങ്കിലും കൊറോണയോടൊപ്പം ജീവിക്കാൻ മനുഷ്യൻ സ്വയമേവ തയ്യാറാകുന്ന ആരുടെയും പ്രേരണയൊന്നും ഇല്ലാതെ തന്നെ സന്നദ്ധം വഹിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ക്യാമ്പസിൽ ഈ മീറ്റ് നടത്തുന്നത്. വിശദമായി ഞാൻ സംസാരിക്കുന്നില്ല, ഉദ്ഘാടകൻ ഉപശബ്ദങ്ങൾ വരാനുണ്ട്, വിഷയാവതരണ വൈവിധ്യമാശ ഉൾപ്പെടെയുള്ളവർ വരാനുണ്ട്, ബാക്കിയുള്ളവരൊക്കെ വഴിയെ സംസാരിക്കാനുമുണ്ട്. ഉദ്ഘാടകനും ഒന്നാം വിഷയാവതാരകനും വരാത്ത ഒരു എന്റെ സൗഭാഗ്യത്തിൽ എനിക്ക് ആദ്യം കിട്ടി ആദ്യം പോകാം എന്ന ഒരു സന്തോഷം എന്റെ മുമ്പിലുണ്ട്. ഞാൻ വിശദമായ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ടതില്ല, കാരണം അടിക്കടി ഈ വിഷയത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുന്ന ആളുകളാണ് ഈ അശ്വരികളൊക്കെ. സമന്വയപാതയിലെ സമസ്ത സംവിധാനങ്ങൾ എന്ന വിഷയം വൈകുന്നേരം അവതരിപ്പിക്കുമ്പോൾ പണ്ഡിതന്മാരായ സ്കോളേഴ്സിന്റെ ആ സ്കോളേഴ്സ് ആയ പണ്ഡിതന്മാരുടെ ബിരുദധാരികളുടെ ഇടം, അവരുടെ പരിസരം, അവരുടെ ഏരിയ, അവരുടെ സർക്കിൾ ആരെന്തൊക്കെയാന്ന് പറയുമ്പോഴും അതിൽ നിന്ന് അശ്വരികളുടെ ലോകം എന്താണെന്നും അതിന്റെ വഴിയെ പിന്നീട് പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജോസഫ് അശ്വരിയുണ്ട്. അപ്പൊ അതിനിടയിൽ കൂടി കുറെയൊക്കെ കാര്യങ്ങളൊന്നും ഓടി പറഞ്ഞാൽ എന്റെ വിഷയം ഏറെക്കുറെ ആവുമെന്ന് എനിക്കും തോന്നും. നിങ്ങൾക്കത് പൂർണ്ണമായി കിട്ടിയില്ലെങ്കിലും കുറച്ച് കാര്യം മാത്രമേ ഞാൻ അതുമായി പറയുന്നു. അശ്വരികളായി ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലും വിദേശത്തുമായി അവരുടെ സ്പേസ് എന്താണെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷമായി. ഒരുപാട് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള പണ്ഡിതന്മാരുടെ കൂടെ അവരെവിടെയെല്ലാം എത്തിച്ചേർന്നു അവിടെ ഒക്കെ കുറഞ്ഞ കാലം കൊണ്ട് എത്താൻ ഒരുപാട് കാലം ഓടി തീർന്നവരുടെ കൂടെ ഓടി പാഞ്ഞെത്താനും സാധിച്ച ഒരു പണ്ഡിത പ്രമുഖമാണ് അശ്വരികൾ. അശ്വരികളിൽ നിന്ന് കയ്യൊപ്പ് ചാർത്താത്ത, അവർ ചേർന്ന് നിൽക്കാത്ത പ്രദേശങ്ങളില്ല. മതബോധങ്ങളിലും മതേതര ബോധങ്ങളിലും പൊതുയിടങ്ങളിലും സോഷ്യൽ മീഡിയ രംഗത്തും വാർത്താ മാധ്യമങ്ങളിലും അതിലുപരി സമൂഹത്തിന്റെ എല്ലാ മുഖ്യധാരകളിലും ചേർന്ന് നിൽക്കുന്നവരാണ് ഇന്ന് അശ്വരി. അള്ളാഹുവിന്റെ മണ്ഡലത്തിൽ ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനകരമാം ബിരം ഉയർന്നു നിൽക്കുന്നവർ അതുകൊണ്ട് തന്നെ രംഗത്ത്, ഇടപെടൽ രംഗത്ത്, പൊതുപ്രവർത്തനത്തിൽ, ദേവപ്രവർത്തനത്തിൽ എന്ന് വേണ്ട ഇസ്ലാമിക പ്രബോധനത്തിന്റെ സകലമായ മേഖലകളിലും അശ്വരികൾ ഇടപെട്ടിരുന്നു.
അവബോധങ്ങളോട് കൂടി കാര്യങ്ങൾ ഗ്രഹിക്കുകയും വളരെ ക്രിയാത്മകമായി ഇടപെടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ ഇനിയും ഒരുപാട് ചെയ്തു തീർക്കാറുണ്ട് എന്ന ബോധം നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ സ്ഥാപനം ആരംഭിച്ചപ്പോൾ ശ്രീമഹാവന്റെ ഒരു സൃഷ്ടിയായി ഈ ക്യാമ്പസ് രൂപപ്പെട്ടു വന്നപ്പോൾ അന്നത്തെ അതിന്റെ ഭാരവാഹികൾ അതിന്റെ നേതാക്കന്മാർ ഇന്നുള്ളവർ തന്നെ അവർ രൂപകൽപ്പന ചെയ്ത ആ കാലഘട്ടത്തിൽ നിന്ന് വർദ്ധിത തോതിലും അതിന്റെ ഉയർച്ചയും അതിന്റെ ഗുണമേന്മയും ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരുപാട് ഗുണങ്ങളിലേക്ക് എത്തി വന്നിട്ടുള്ള വലിയൊരു സംരംഭമായി ഓരോ കാലഘട്ടം കഴിയും തോന്നും അക്ഷരികളുടെ അതുപോലെ തന്നെ മറ്റു ബിരുദധാരികളുടെ സാന്നിധ്യവും ഇടപെടലും സമൂഹം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ തലമുറയുടെ മുമ്പിൽ ഈ കാലഘട്ടത്തിന്റെ മുമ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന ബോധം നമ്മുടെ മുമ്പിൽ. ഒരു കാലത്ത് സംഘപരിവാർ നമുക്കെതിരെ നടത്തിയിരുന്ന പ്രോപ്പഗണ്ട ഇന്ന് അവർ കുറച്ച് പുറകോട്ട് നിന്നപ്പോ അല്ലെങ്കിൽ അവരെ പുറകോട്ടാക്കുന്ന വിധത്തിൽ മുന്നോട്ട് വന്നുകൊണ്ട് പ്രസംഗികൾ എന്ന ക്രിസ്ത്യൻ ലോബി വല്ലാത്ത തോതിൽ ഇസ്ലാമിനെ അടച്ചാക്ഷേപിക്കാനും യാതൊരു പ്രതിപക്ഷ ബഹുമാനവും പോയിട്ട് പരിഗണനയും കൊടുക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ആക്ഷേപിക്കുകയല്ല അപഹസിക്കുന്ന വിധത്തിലേക്ക് ധൈര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യത്തിൽ അതുവഴി തെറ്റിദ്ധാരണകളിലേക്ക് മുസ്ലിമികൾ പോലും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മതനിഷേധികളും ദൈവനിഷേധികളും ദൈവാസ്തിക്യത്തെ പറ്റി പറയുന്ന ബഹുദൈവാരാധകരും ത്രിത്വത്തെ അംഗീകരിക്കുന്ന പിതാവ് ദൈവപുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് ഇലാഹികളെ ഒന്നിച്ചാരാധിക്കുന്നവരും എല്ലാം ചേർന്നുകൊണ്ട് സത്യനിഷേധികൾ ദൈവനിഷേധികൾ കണ്ടതും തൊട്ടതും പിടിച്ചതും കല്ല് കണ്ട കാര്യം കുറ്റി മുതൽ നൂണ്ട് മുതൽ നൂക്കാൻ പാമ്പ് വരെ ആരാധ്യ വസ്തുക്കളാക്കി കഴിച്ച ബഹുദൈവ ആരാധകരും ത്രിത്വത്തെ അംഗീകരിക്കുന്ന മൂന്ന് ദൈവങ്ങളെ മൂന്ന് ഇലാദികളെ ഒന്നിച്ച് ആരാധിക്കുന്നവരും എല്ലാം ചേർന്നുകൊണ്ട് തീരെ ഇല്ലാത്തവരും ഒരുപാടുള്ളവരും ചേർന്നുകൊണ്ട് ഒന്നേ ഉണ്ടോ എന്ന് പറയുന്ന ഏകലിയാദിന്റെ മതത്തെ എതിർക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങിയ സാമ്പാർ മുന്നണികളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കഷ്ടികൾ പണ്ഡിതന്മാർ ബിരുദധാരികൾ സമൂഹത്തിൽ പ്രബോധനം നിർവഹിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന വരേണ്ട അനിവാര്യത നാൾക്കുനാൾ വർദ്ധിച്ചിരിക്കുക. ഞാൻ പറഞ്ഞതാണ് 25 കൊല്ലം മുമ്പ് ഈ സ്ഥാപനം കെട്ടിപ്പടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആവശ്യത്തിനേക്കാൾ അപ്പുറത്ത് അതിന്റെ ആവശ്യം വർദ്ധിച്ചു വരുന്നു. പഠിക്കാനും വിലയിരുത്താനുമുള്ള അവസരങ്ങൾ നമുക്കുണ്ടാവുകയും നമ്മുടെ സമൂഹം രണ്ട് ധാരയിൽ ഇന്ന് മതസമൂഹത്തോട് പറയേണ്ടതുണ്ട്, പൊതുസമൂഹത്തോട് പറയേണ്ടതുണ്ട്. നമ്മുടെ സമൂഹം പൊതുസമൂഹമുണ്ട്, മതസമൂഹമുണ്ട്. മതസമൂഹത്തോട് മെഹ്റാബിൽ വെച്ചുകൊണ്ട് മിമ്പറിൽ വെച്ചുകൊണ്ട് നമ്മുടെ മഹല്ലുകളിൽ വെച്ചുകൊണ്ട് നമ്മുടെ ക്യാമ്പസിൽ വെച്ച് നമ്മുടെ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ തകർത്ത് കൊടുക്കേണ്ട അറിയും. കൃത്യമായി മതം അറിഞ്ഞുകൊണ്ട് തീർത്ഥീയായ കാഴ്ചപ്പാടുകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇടപെട്ടില്ലെങ്കിൽ ഒരു ഭാഗത്ത് നമ്മുടെ സമൂഹം അനിസ്ലാമികതയിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ്. സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ഒരു അതിപ്രസരം നമുക്ക് വരുമ്പോൾ പണ്ട് മഹാനായ നാട്ടികവി മുസ്ലിം ഉണ്ടാക്കാനുണ്ടായ സാഹചര്യത്തെ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞത് SSF ഉണ്ടാക്കാനുണ്ടായ സാഹചര്യം പറഞ്ഞു വെച്ചേണ്ടതാണ്. ക്യാമ്പസ് വിദ്യാർത്ഥികളിൽ അരാജകത്വവും അധാർമികതയും ഗുരുനിന്ദയും വർദ്ധിച്ചു വന്നപ്പോ ദർശരംഗത്ത് വളർന്നു വരുന്ന മുഖാജിനിയങ്ങളുടെ ധാർമ്മികതയും അവരുടെ വ്യക്തിത്വവും അവരുടെ വ്യക്തിശുദ്ധിയും മനസ്സിലാക്കി അവരിലേക്ക് ഭൗതിക വിദ്യാർത്ഥികളെ കൂടി ചേർത്ത് വെച്ച മതപരമായ വീക്ഷണങ്ങളും ഗുരുബോധങ്ങളും ഗുരുവാദരവുകളും ക്യാമ്പസിലേക്ക് കൂടി പറഞ്ഞു കിട്ടും എന്ന് ചേർന്നുകൊണ്ടാണ് രണ്ടു കൂട്ടരും ചേർത്ത് കൊടുക്കുന്ന ഉണ്ടാക്കിയത്. പക്ഷേ നാട്ടികം പറഞ്ഞു കൊടുത്തു സന്യാസിയുടെ താടിയിൽ ഒരു ഉറുമ്പ് കയറിയപ്പോ ഒരു നൂറ് കയറിയപ്പോ ഉറുമ്പ് കയറിയപ്പോ
സന്യാസി അഹിംസയെ വിശ്വസിക്കുന്ന ആളാണ് ആരെയും കൊല്ലരുത്, അഹിംസയാണ്, ഹിംസിക്കില്ല. അയാൾക്ക് തോന്നി ഈ ഉറുമ്പിനെ ഞാൻ വാർന്നെടുത്താൽ ഞാൻ പിടിച്ച് നിരത്തിയ ഈ ഉറുമ്പ് നിങ്ങളെ ചത്തു. അത് ഉറുമ്പിനെ പോലെ നോവിക്കാത്ത അയാൾ അതിനെ ജീവനോട് രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റു ഉറുമ്പിന്റെ കൂട്ടം എവിടെയുണ്ട് എന്ന് തേടി നടക്കുകയും അവസാനം ഒരു ഉറുമ്പിന്റെ കൂട്ടിലേക്ക് തന്റെ താടി വെച്ച് കൂട്ടുകയും ചെയ്തു. അയാൾ മനസ്സിലാക്കിയത് ഈ ഉറുമ്പ് മറ്റു തന്റെ കൂടെയുള്ളവരെ കണ്ടാൽ ഇറങ്ങി അത് പോയിക്കൊള്ളും, അവിടെ തന്റെ താടി രക്ഷപ്പെടുന്നു, ഉറുമ്പ് രക്ഷപ്പെടുന്നു. സംഭവിച്ചതോ, ബാക്കിയുള്ള ഉറുമ്പും കൂടി നല്ല സ്ഥലം കണ്ട് താടിയാണെന്ന് മനസ്സിലാക്കി എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന അവസ്ഥ ഉണ്ടായപ്പോ അവസാനം എല്ലാ ഉറുമ്പിനെയും കൊല്ലേണ്ടി വന്ന ഒരു സാഹചര്യത്തെ പറ്റി നാട്ടിൽ പറയാറുണ്ട്. അതായത് സംഭവിച്ചത് SSFM ഗ്രൂപ്പിന്റെ ക്യാമ്പസിനെ ഉണ്ടായിരുന്നെങ്കിൽ ചേർത്ത് വെച്ചപ്പോൾ ഉണ്ടായി. പിന്നീടാണ് രണ്ടും എല്ലാം തീർത്തുകൊണ്ട് SSFനെ ഒരു ഒരു റിന്യൂവൽ ചെയ്ത് SSF ഉണ്ടാക്കി. സമന്വയ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പരസ്പരം അന്നും ഇന്നും ചേർന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ ഭൗതിക വിദ്യാർത്ഥികൾക്ക് മതം പഠിക്കാനുള്ള അവസരം കൂടി കിട്ടണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിൽ അതിപ്രസരങ്ങൾ, സമന്വയ വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരങ്ങൾ നമ്മളിൽ നിന്നും എതിർ ചോർന്നു പോകുന്നോ, മതബോധം ചോർന്നു പോകുന്നോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ കൃത്യമായി മറുപടി പറയാൻ സാധിക്കുന്നത് അശ്ചര്യമാണ്. ശിഹാവിലും അറിവിലും ഇടപെടലുകളിലും നമ്മൾ സമൂഹത്തിൽ വലിയതും പക്ഷെ പല, ഞാൻ അത് കുറ്റപ്പെടുത്തില്ല, പല സമന്വയ കേന്ദ്രങ്ങളും അതൊക്കെ കേവലം ഭൗതികതയില്ലാത്ത ഒരു മായമാണ്. ഭൗതികതയെ വല്ലാത്ത സ്വീകരിച്ചുകൊണ്ട് മതത്തിൽ നിന്ന് മുത്താക്കിങ്ങളായി പഠിക്കേണ്ടവർക്ക് പോലും ഷിയാറുകൾ ഒഴിവാക്കി പരിഷ്കാരത്തിന്റെ ലോകത്തേക്ക് പോകാനും അവർക്ക് ചറവറ പറയാൻ പറ്റിയ ഇംഗ്ലീഷ് വാക്കും ചില സോഷ്യൽ മീഡിയയിലെ ഇടപെടലും മതി, ചെത്തുക ഒന്നുമല്ല, ചെത്തയിൽ ഒരു പ്രത്യേകതയുമില്ല എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്നൊക്കെ ധരിച്ചുകൊണ്ട് മതചിന്തകൾക്കും മതശിക്കാറുകൾക്കും വിലകൽപ്പിക്കപ്പെടാത്ത ഒരു ആ ഒരു ദൗർഭാഗ്യകരമായ സമീപനം ഇന്ന് ബിരുദധാരികൾക്കുണ്ടാകുന്നോ എന്ന ആശങ്കയുടെ മുമ്പിലാണ് നമ്മൾ ഈ വിഷയത്തെ ശ്രമിക്കുന്നത്. അറിവ് വലിയ ചിത്തക്ക് പ്രത്യേകിച്ച് വലിയൊരു തരം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ ബഹുമാനപ്പെട്ട ശ്രീമാൻ ചെറുശ്ശേരി സിംഗ്ലൂസ്കാർ നമ്മളാഭം മാത്രം മഹാനവർകൾ ഏതൊരു കാര്യത്തിലും ഇടപെടുമ്പോഴും അതേ ബാധിക്കുന്നത് സൂക്ഷ്മതയും ഒരു നിന്ദാന്റെ സമത്തിന്. അപ്പൊ അശ്ലീലർക്കായിരുന്നാലും പരിസ്മാർക്കായിരുന്നാലും ദാരിദ്ര്യന്മാർക്കായിരുന്നാലും റഹ്മാനിമാർക്കായിരുന്നാലും ഉദവികൾക്കായിരുന്നാലും വാഫികൾക്കായിരുന്നാലും എത്തിപ്പെടാവുന്ന മഹലീയ ബോധങ്ങൾ അല്ലെങ്കിൽ മഹലിന്റെ തലങ്ങളിൽ അവർ ചെത്തുന്ന അറിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ അപകടങ്ങൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ മുമ്പിൽ നിക്കാതെ എത്തുന്ന വലിയും പുതിയാപ്പുഴയും വലിയ കുടിയാപ്പുളയും വലിയ വിലായത്തിന് അർഹതയുണ്ടോ എന്ന് നോക്കാൻ പോലും ശ്രമിക്കാറില്ലെന്നല്ല, ശ്രമിച്ചാലോ അറിയാതെ ആവുന്നൊരവസ്ഥയിലും പോകാണ്. ഒരിക്കൽ മഹാരാജ് ചെറുശ്ശേരി സാദിന്റെ ഒരു നിക്കാവിന്റെ സ്ഥലത്തിൽ ഒരു ഭാഗത്ത് കുടിയാപ്പുള വന്നിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് വലിയ വന്നിരിക്കുന്നു. വലിയ നിക്കാൻ വൈകി നിക്കാൻ ചെയ്തു വെക്കേണ്ട ആളാണ്, വലിയ നിക്കാൻ ചെയ്തു വെക്കേണ്ട ആളാണ് അദ്ദേഹം ചോദിച്ചു. ചെറുശ്ശേരി സാദ് ചോദിച്ചു, നിങ്ങൾ ആരാണ് ഈ കുട്ടിന്റെ? കുട്ടിന്റെ മൂത്താപ്പാണ്. മൂത്താപ്പക്ക് വിലായത്തുണ്ട്, പക്ഷേ കത്തി അനുസരിച്ചു കൊണ്ട് ആങ്ങളില്ലാതെയാകുമ്പോഴാണല്ലോ മൂത്താപ്പയും മുളാപ്പയും ഒക്കെ വരുന്നത്. അപ്പൊ അവിടെ വരുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സാർ ചോദിക്കുന്നത്, ഈ കുട്ടിക്ക് ആങ്ങളില്ലേ? വാപ്പ മരിച്ചു കൊണ്ട് ആങ്ങളില്ലേ? ആങ്ങള ഇല്ല ഒരു കുട്ടി, ആ കുട്ടിക്ക് ഇത്ര വയസ്സായി ചോദിച്ചു. ആ കുട്ടിക്ക് 15 വയസ്സിനെയും 6 മാസം കഴിയുന്നു, അടുത്ത അബ്ദീ കപ്പലിലെ താവേണ്ടെന്ന് പറഞ്ഞു. നോമ്പ് കഴിഞ്ഞിട്ട് നേരി അപ്പോഴേക്കുള്ളൂ എന്ന് പറഞ്ഞ ഉസ്താദ് പറഞ്ഞു, ആ കുട്ടിക്ക് വയസ്സുകൊണ്ട് പ്രായപൂർത്തിയായില്ലെങ്കിലും അറിയാവുന്ന കൊണ്ട് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിലോ അതുപോലും അന്വേഷിക്കുക. മല്ലാത്തയെ വിളിച്ചിട്ട് മതിനെ വിളിച്ചിട്ട് ആ റോഡിൽ കൊണ്ടുപോയി കാര്യം ആ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അങ്ങനെ എന്തോ എന്നെ ചോദിക്കാനും ആവശ്യപ്പെട്ടപ്പോ ആ കുട്ടിക്ക് ശാരീരികപരമായി വിലവരുത്തിയിട്ടുണ്ട് എന്ന് ആ പള്ളിയിലെ മതത്തിന് ബോധ്യപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു. അതൊക്കെ ഉണ്ടോ അല്ലേ? ആ ഉസ്താദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിക്കാഹ് ചെയ്യുന്നത് മൂത്താപ്പല്ല, നിക്കാഹ് ചെയ്യുന്നത് ആ ഗുരു ആയ കുട്ടിയല്ല, അവൻ ചെയ്യുന്നു. അപ്പോ പുതിയ മൂത്താപ്പ് കഴിഞ്ഞല്ലോ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തുമ്പോ
അഭിമാനമാണ് ഞാൻ അത് കെട്ടിച്ചിരുന്നത് എന്ന് പറഞ്ഞ് കൈകെട്ടി കൊടുക്കുമ്പോൾ സ്വന്തം മോളെ കെട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീയ ലബ്ധതുണ്ട്. അതിനു വേണ്ടിയാണ് മൂപ്പർ വിചാരിക്കുന്നത് അവബത്തില്ലാണ്ടായ വല്ലാത്തൊരു വിഷമയിപ്പോ മൂപ്പർക്ക് എന്ന് പറഞ്ഞു. അതിന്റെ പരിഹാരം മൂപ്പർ കുട്ടികളുടെ മക്കാൻ തോന്നിക്കൊണ്ടേ അതൊരുവിധം പട്ടിരിപ്പാക്കുന്നു. അപ്പൊ സംഗതി പോകില്ല അവസാന നേരെ അപ്പുറം പോകുമ്പോഴേ ആരും അറിയാതെ ആ കുട്ടിയോട് പറഞ്ഞു നീ നിന്റെ പകരം കെട്ടിക്കാനുള്ള വക്കാലത്ത് മുട്ടാപ്പ് കൊടുത്തേ. അങ്ങനെ ആ കുട്ടി തന്റെ വക്കാലത്ത് കുട്ടിയെ കെട്ടിക്കാനുള്ള വക്കാലത്ത് ആ മുട്ടാപ്പ് കൊടുത്തിട്ട് ജനങ്ങൾ കെട്ടിച്ചോട്ടതാരായി മുത്താപ്പയെ. ആ വിധത്തിൽ ആ സൂക്ഷ്മത പാലിച്ച പഠിക്കണം. ഞാൻ പറയാം നമ്മുടെ മുമ്പിലൊക്കെ മുത്താപ്പാണെന്ന മുത്താപ്പ കേളപ്പാണെന്നാപ്പ കെട്ടിച്ചു കൊടുക്കുന്നു. വരാങ്ങളെന്തോ ചോദിക്കാനുള്ള ഒരു ബോധം പണ്ഡിതന്മാർക്ക് ആയെങ്കിൽ പോലും പലർക്കും ഉണ്ടാവാറില്ല. അപ്പൊ ഹറാമായ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കർത്തികളിലേക്ക് നീങ്ങിപ്പോകുന്ന അപകടമായ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്നുണ്ട്. തന്ത്രപരമായി ബഹുമാനപ്പെട്ട ചികിത്സാ കാര്യങ്ങളെ വിലയിരുത്തുമായിരുന്നു. തന്ത്രപരമായി അരിമീങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ ഉണ്ടാവേണ്ട വലിയ കഴിയുമ്പോൾ ഗതിയിലുള്ള അവഗാഹം അതിനൊപ്പം തന്നെ ചിലതൊക്കെ ഇടപെടുന്നതിലുള്ള വലിയ ഒരു തന്ത്രപരമായ ഒരു ഉൾവഴിച്ച് മഹാനായ ചെറുശിരുത്താനെ സംബന്ധിച്ചിടത്തോളം ഒരു മഹലിൽ അദ്ദേഹം പാതിയെ പാതിയായ മഹലിൽ അവിടെ നിന്ന് ഒരു വിവാദമുണ്ടായി. ഖബർസ്ഥാന്റെ മുഴുവൻ വഴി ഉണ്ടാക്കാൻ പറ്റൂ. അപ്പൊ കവർ ഒരുപാട് കവർ ഉണ്ടാക്കുക കവറൊക്കെ ഒഴിവാക്കിയില്ല മുഴുവൻ വള്ളി ഉണ്ടാക്കുമ്പോൾ വള്ളി വികസിപ്പിക്കാൻ നമുക്ക് പറ്റിയില്ല. ജുമ്മക്കാട് തുള്ളതില്ല. അപ്പൊ വള്ളി കമ്മിറ്റി തീരുമാനിച്ചു വള്ളിന്റെ മുകളിലൊക്കെ ഖബർസ്ഥാന്റെ മുകളിലൊക്കെ വള്ളി ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചപ്പോ ഒരു കൂട്ട ഒരു കുടുംബ ഗോത്രം ഒരു ഒരു വിഭാഗം ഒരു ഗോത്രക്കാർ അല്ലെങ്കിൽ ഒരു കുടുംബ ആളുകൾ മുഴുവൻ മാർഗിക്കപ്പെടുന്ന ഒരു ഏരിയ അവിടെ ആണ് വള്ളി വരാൻ പോകുന്നത്. അവരൊക്കെ വള്ളിക്കടി പോകും വള്ളിക്കടി പോകും. അവർക്ക് ജിയാർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നത് അവർ വിവാദം ഉണ്ടായിരുന്നു. അവർക്ക് ഉച്ചക്ക് വള്ളിയിലാക്കാൻ പറ്റില്ല. അങ്ങനെ വള്ളിയിലാക്കേണ്ട അവസ്ഥ ഉണ്ടപ്പോ ആദ്യം ബഹുമാനപ്പെട്ട ചെറുശിരസ്ഥാനെ എത്തി വിവരത്തി ചെറുശിരസ്ഥാന് പറഞ്ഞു അടുത്ത വെള്ളിയാഴ്ച ഞാൻ വരാൻ ചുമക്ക് വിജയ വെള്ളിയാഴ്ച സാർ ജുമയ്ക്ക് പറഞ്ഞു. ജുമയുടെ ശേഷം ലാബറി നിർത്തി സാറ് പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ പള്ളി രണ്ട് രീതിയിൽ ഇപ്പൊ പള്ളി ഒരുപാട് കബറുകൾ ഉണ്ടല്ലോ പഴയ കബറും പുതിയ കബറും ഒക്കെ ഈ കബറിനൊക്കെ അവസ്ഥ പകലും നിർത്തിപ്പക്ഷം വന്ന് തീയാത്ര ചെയ്യുന്നുണ്ടാവും ആരെങ്കിലും. ഇപ്പൊ രാത്രിയായി ഈ കബറുകൾക്ക് സ്ഥിതി എന്താ പറയുക ഉറുക്കൻ കൂറി വെക്കുന്ന സ്ഥലമാണ്. നിങ്ങളുടെ വാപ്പാലെ കബറിന്റെ മുകളിൽ ഉറുക്കി അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആഗ്രഹിക്കണം ഈ കബറിന്. ഇപ്പൊ പള്ളി കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് അവിടെ ഒന്നും ഇനി ഉറുക്കിട്ടുണ്ട അവിടെ അള്ളാഹുവിന്റെ കാബിലിയങ്ങൾ അവർ സുജൂരി ചെയ്യാൻ അവസരം ഉണ്ടാക്കിയാണ്. എന്റെ മുകളിൽ അവിടത്തെ കെട്ടിപ്പൊക്കി അതിന്റെ മുകളിൽ ടോളറേറ്റ് ചെയ്ത് അവരൊക്കെ സുജൂരി ചെയ്യാൻ ദുരാ ചെയ്യാൻ പറ്റത്തെ അവസരം ഉണ്ടാക്കും. വാപ്പാനെ നിന്റെ കുറുക്കൻ അപ്പിടണോ മുമ്പിലികൾ ചിന്തിച്ചോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ മറ്റേ കുടുംബക്കാർ കൂടി എങ്ങനെയെങ്കിലും അങ്ങോട്ട് പള്ളി കയറ്റിയാൽ തരത്തില്ല വൈകിനെ വേറെന്തായാലും സംബന്ധിച്ചു എന്നാൽ ഞങ്ങളെ വാപ്പാന്റെ മുകളിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ മുകളിൽ പള്ളി ഉണ്ടാക്കട്ടെ. ആ മറ്റേ കുടുംബക്കാർ വന്നാൽ പള്ളി കൊച്ചു അങ്ങോട്ട് ഉണ്ടാക്കട്ടെ. ഇതെല്ലാവർക്കും പള്ളി ഉള്ളിലാവണം. അങ്ങനെ തന്ത്രപരമായി ജനങ്ങളെ വശീകരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ചോദിച്ചു. അത്രമേൽ അറിവുള്ള പണ്ഡിതന്മാരായിരുന്നു ബഹുമാനപ്പെട്ട അരുവി. അവരുടെ വഴി അവരുടെ ചോദ്യ സ്വീകരിച്ചുള്ള വഴി അത്രമേൽ പ്രൗഢമാണ്. ഇങ്ങനെ ആരുവിങ്ങൾക്ക് ഇടപെടുന്നതിൽ കഴിവും മാത്രമല്ല തന്ത്രവും അതുപോലെ തന്നെ അവരുടെ പക്വതയും അവർക്കുണ്ടായിരിക്കണം. നമ്മുടെ നിലപാട് കൊണ്ട് നമ്മുടെ അഭിപ്രായം കൊണ്ട് നമ്മുടെ പെരുമാറ്റം കൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പല്ലുണ്ടാക്കേണ്ടത് യോജിപ്പും സൗഹൃദപരമായി അവരെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ആദർശപരമായ പ്രതിബദ്ധത അതിന്റെ അനിവാര്യമായ ഒരു മേഖല തന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെ പണ്ഡിതന്മാർ നമ്മളിപ്പോ വലിയ മഹന്മാരായ പണ്ഡിതന്മാരെ പുതിയ പണ്ഡിതന്മാർ ആക്ഷേപിക്കുന്നു. അവർക്കൊരു ബോധമില്ല. അങ്ങനെ യാഥാസ്ഥികന്മാരായ അനിയങ്ങളായ പഴമക്ക അവർ തന്നെയാണ് നവോത്ഥാന നായകൻ. പരിഷ്കർത്താവ് എന്ന് പറയുന്നവരല്ല അവരിൽ നവോത്ഥാന നായകത്വമുണ്ട്.
അവർ ചേർന്നുകൊണ്ട് കാര്യം അത്തിപ്പറ്റ മുഹിലിയോട് വിശ്വസിച്ചാണ് നമ്മൾ മറക്കുന്നത്. അതി യാഗമാസത്തിലാണ് നമ്മളുള്ളത്. അത്തിപ്പറ്റ വിശ്വസിച്ചാണ് കർമ്മ പഴഞ്ചനം യാഥാർത്ഥിക്കൽ. പക്ഷെ ആ അത്തിപ്പറ്റ വിശ്വസിക്കുമ്പോൾ കേട്ടോ അത്തിപ്പറ്റ ഉസ്താദിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ യാഥാർത്ഥികനായ പണ്ഡിതനായ നിമിത്തം അല്ല ഇന്റർനാഷണൽ സ്കൂളിന്റെ പിതാവാണ്. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു സംഘം വന്നു അല്ലൈ യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലം അന്വേഷിക്കാൻ വേണ്ടി മൂന്നംഗ സംഘം ഇംഗ്ലീഷുകാർ വന്നിരുന്നു. എന്നിട്ട് ആ തിരുവനന്തപുരത്ത് ലണ്ടനിൽ യൂണിവേഴ്സിറ്റിയിൽ നടപ്പാക്കി. അപ്പൊ പകർത്തപ്പെടാതെ മാത്രം റോൾ മോഡലാക്കപ്പെടാതെ മാത്രം ഒരു യൂണിവേഴ്സിറ്റിയെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു യാഥാർത്ഥിക പണ്ഡിതനായി ബഹുമാനപ്പെട്ട അതിപ്പറ്റ മുഖ്യമന്ത്രി. അങ്ങനെ ഒരുപാട് സംസ്ഥാന ആനിമീയങ്ങൾ കഴിഞ്ഞുപോയ ആനിമീയങ്ങൾ അവരൊക്കെ തന്നെ നവോത്ഥാനമായിരുന്നവർ തന്നെയായിരുന്നു. ഈ നവോത്ഥാനം പലപ്പോഴും ഈ ആകാശികത്വം പലപ്പോഴും നവോത്ഥാനവുമായി സംഘർഷം ഉണ്ടാകുന്ന മേഖലയിൽ അവിടെ സമന്വയങ്ങൾ രൂപപ്പെട്ടു വരുന്നു. യാഥാർത്ഥികന്മാർക്ക് വഴിമാറി കൊടുക്കുകയും പരിഷ്കാരങ്ങൾ സ്വയമേവ മന്ദലാണെന്ന് ബോധ്യപ്പെടുമ്പോൾ യാഥാർത്ഥികർ പരിഷ്കർത്താക്കൾക്ക് വഴിമാറി നിന്നു കൊടുക്കുകയും ചെയ്ത സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട ആളാണ് ചാലികത്ത് കുഞ്ഞഹമ്മദാജി. ചാലികത്ത് കുഞ്ഞഹമ്മദാജി പുളിക്കൽ സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുളിക്കലെ പള്ളിയിലെ ഒരു തീവ്ര നിർണയവുമായി ബന്ധപ്പെട്ട് സംവാദം വന്നു. ചാലകത്ത് പറഞ്ഞു ഇവര് ശരിയില്ല, ഇവര് ശരിയില്ല, അതുകൊണ്ട് തിഗില ഒപ്പിച്ചല്ല മിഹ്റാബ് ഉണ്ടാക്കിയത് പള്ളിയിലാക്കിയത്, അതുകൊണ്ട് തിഗിലക്ക് നേരെ തരാൻ വേണ്ടി ഈ പള്ളി പൊളിക്കണം എന്ന് ചാലകത്ത് പറഞ്ഞു. ചാലകത്ത് വലിയ പള്ളിയാണ്, പരിശ്രദ്ധമാണ്, ലോക സഞ്ചാരിയാണ്, ദുർഭാഷ പള്ളിയാണ്, വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം ശ്രദ്ധിച്ച ആളാണ്. ചാലകത്ത് മുജാമ്മരാജി പറഞ്ഞു പള്ളി പൊളിക്കണം. അപ്പൊ പൊന്നാനിയിലെ മതഭൂമി പണ്ഡിതന്മാരായ യാഥാർത്ഥികന്മാരായ പണ്ഡിതന്മാരോട് നിജസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടി പുളിക്കൽക്കാർ തീരുമാനിച്ചപ്പോ അവർ വന്നു, അവർ നേരെ കണ്ടുകൊണ്ട് പറഞ്ഞു ശരിയാണ് ഈ തിബിലെ കൊപ്പിച്ചല്ല എന്നത് അയ്യൂർ തിബിലെ കൊത്തല്ല എന്നതിലൊരു ജിഹത്തുൽ തിബില മതി. ഷാഫി മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരം ഒരഭിപ്രായ പ്രകാരം ജിഹത്തുൽ തിബിലെ കൊത്താൽ മതി, അയ്യൂർ തിബില ഒത്തോളമില്ല. പള്ളി പൊളിക്കുക എന്നവാൻ അപരാധം, അല്ലെങ്കിൽ വലിയ സാമർത്ഥ്യം. ആ പള്ളി മാത്രമല്ല ആ പ്രദേശത്തുള്ള പള്ളിയൊക്കെ പുളിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ജിഹത്തുൽ തിബില മതി എന്ന മസൽ ഒപ്പിക്കാൻ വേണ്ടി യാഥാസ്ഥിക പണ്ഡിതന്മാരായ മഹ്ഭൂമി പണ്ഡിതന്മാർ തയ്യാറായപ്പോ ചാലിന്റെ കുഞ്ഞഹമ്മദാജി ഒരു വർഷം എന്റെ വിഷയം ഇനിയും ചുരുക്കാനുള്ള സമയം വിചാരിക്കരുത് എന്ന് പ്രശ്നം. ചാലിയകത്ത് കുഞ്ഞഹമ്മദാജി എന്ന മഹാനായ പരിഷ്കർത്താവിന്റെ വാദം പൊന്നാനി പണ്ഡിതന്മാരായ യാഥാസ്ഥികന്മാർക്ക് വഴിമാറി തർക്കിക്കാറുണ്ടോ? ഇല്ല, അദ്ദേഹം പറഞ്ഞു ശരിയാണ് ജിഹത്തുത്തിബില മതി എന്ന് ആദിമീയങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞു. ചാലകത്ത് യാഥാർത്ഥിക പണ്ഡിതന്മാരുടെ കൂടുന്നു. അതേ ചാലകത്ത് കുഞ്ഞമ്മദാജ് വാഴക്കാട് ദാഖിൽ ഗ്രൂപ്പിന്റെ ചാർജ് ഏറ്റെടുത്തു. ചാർജ് ഏറ്റെടുക്കാൻ വേണ്ടി അവിടുത്തെ ഒന്നാമത്തെ മുദരിസ് ആവാൻ, ഒന്നാമത്തെ സദർ ആവാൻ വേണ്ടി അവർ ക്ഷണിച്ചതാണ്. കുഴപ്പത്തൊടി മൊയ്തീനാജിയെ പോലുള്ള അവരാണ് ക്ഷണിച്ചത്. ചാലകത്ത് നേരെ വാഴക്കാട് വന്നു. വാഴക്കാട് വന്നപ്പോ ആ സ്ഥലത്തിൽ വെച്ച് കൊണ്ട് മുദരിസ് ഒന്നാം മുദരിസ് ആരാകണം എന്ന് അവർക്കിടയിൽ തർക്കണ്ടേ. ചാലകത്ത് കുഞ്ഞഹമ്മദാജി ആകണം എന്നും അതല്ല അവിടുത്തെ ചെറുശ്ശേരി അഹമ്മദ് ഗുലുംസിയ, ഞാൻ നേരത്തെ പറഞ്ഞ മഹാനായ ജയകുമാർ ചെറുശ്ശേരി ഉസ്താദിന്റെ പിതാമഹന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം അദ്ദേഹം യാഥാർത്ഥിക പണ്ഡിതനാണ്. അപ്പൊ ഇവർ തമ്മിൽ തർക്കം, ഇവർ തമ്മിൽ തർക്കേതാ, ഇവർ തമ്മിൽ തർക്കം ഇന്നത്തെ തർക്കം പറഞ്ഞില്ല. ഇന്നത്തെ തർക്കം ഞാൻ ആകുന്നില്ല, ഞാൻ ആകും ഒന്നാം ഇതിന്റെ ഒന്നാം സദർ എന്നായിരുന്നു. പക്ഷെ അന്നത്തെ തർക്കം ഞാൻ ആവുകയാണ്. ഞാൻ ആകുന്ന ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു ചാലികട്ട് ആകട്ടെ, ചാലികട്ട് പറഞ്ഞു ചെറുശ്ശേരി ഉസ്താദ് ആകട്ടെ, ആ തമ്മിൽ അവർ തമ്മിൽ തർക്കം. ഈ തർക്കത്തിന്റെ ഇടയിൽ കിടന്നിട്ട് പ്രമാണി നാട്ടു പ്രമുഖനും പ്രമറാക്കടി മഹാനിയുമായ വൈപ്പത്തൊടി മൊയ്തീനാജി പറഞ്ഞു അല്ല ഞാൻ ഇടപെടാം, അതിഥിയാണല്ലോ ചാലകത്ത്, അതുകൊണ്ട് ചാലകത്ത് ഒന്നാം മുദ്രിസ് ആവട്ടെ. അപ്പോഴേക്കും ചെറുശ്ശേരി ഉസ്താദ് എന്നേറ്റ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതോടുകൂടി പിന്നെ ചാലകത്ത് ഒന്നും ഉണ്ടിയില്ല. അങ്ങനെ ചാലിലകത്ത് ഒന്നാമത്തെ മുദ്രിസായി വന്ന ആദ്യത്തെ കൊല്ലം തന്നെ മൂപ്പര് ചാ ബോർഡും ചോക്കും കൊണ്ടുവന്നു ക്ലാസ് റൂം. അങ്ങനെ അവിടെ ദാറുൽ ഉലൂമിൽ ഒരു ക്ലാസ് റൂം രൂപപ്പെടുത്തി.
അവിടെ ബോർഡ് വന്നു, അവിടെ ചോക്ക് വന്നു. ഈ ബോർഡും ചോക്കും കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറുശ്ശേരി സ്ഥാനം സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാത്ത ആളാണ്. അദ്ദേഹം പറഞ്ഞു അത് പറ്റൂല, ബോർഡ് വേണ്ട, ചോക്ക് വേണ്ട എന്ന് പറഞ്ഞ ആളാണ്. അത് പഴമക്കാരൻ, പഴഞ്ചൻ, യാഥാസ്ഥിതികൻ, ശരിയാണ്. എന്നാൽ ചാലകത്ത് കൊണ്ടുവന്ന ക്ലാസ് ബോർഡ് അപ്പൊ ജനങ്ങൾക്കിടയിൽ തർക്കമായി. അവർ പറഞ്ഞത് വേണ്ടാത്ത പണിയാണ്, ഇതുവരെ ഇല്ലാത്തൊരു ഏർപ്പാടാണ്, അത് ഇവിടെ വേണ്ടാന്ന്. പക്ഷെ മുഹമ്മാന ചെറുശ്ശേരി ഉസ്താദ് നിലപാടെടുത്തു, ചെറുശ്ശേരി ഉസ്താദ് നിലപാടെടുത്തു. ചില കാര്യങ്ങളെല്ലാം നമ്മൾ വറഇന്റെ വീക്ഷണത്തിൽ ചിന്തിക്കുന്ന സമയത്ത് നമുക്കൊരു പക്ഷെ അത് പ്രാഥമികമായി തെറ്റാൻ തോന്നും, പക്ഷെ അതായിരിക്കും ശരി. മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരാൾ കൊണ്ടുപോയി കൊടുത്തു ഒരു അപ്പം. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ അപ്പം എങ്ങനെ ഉണ്ടാക്കി കാണാൻ നല്ല രസം ഉണ്ടായപ്പോ ചോദിച്ചു ഇതിന്റെ അച്ചെടുന്നാന്ന്, ഇത് ഏത് കിണ്ണത്ത് ചുട്ട അപ്പാന്ന് വെച്ചു. അപ്പൊ കിണ്ണം ഒരു ജഡ്ജിന്റെ വീട്ടിന് കടം വാങ്ങിയാണ്. അപ്പൊ ജഡ്ജിന്റെ വീട്ടിൽ നിന്നാണ് കേട്ടപ്പോ ജഡ്ജി പിരി പറഞ്ഞത് ചിലപ്പോ ഹക്കിനെതിരായി മാറിയിട്ടുണ്ടാവാം, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശമ്പളം ശുബഹയുള്ള മുതലാണ്, അതുകൊണ്ട് ശുബഹയുടെ മുതൽ കലരപ്പെട്ടതുകൊണ്ട്, ഹറാമ് കലരപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട്, ആ ശമ്പളത്തിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ളത് കൊണ്ട്, ആ കിണ്ണത്തിൽ ചുട്ട അപ്പമായതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന്. അതാണ് സൂക്ഷ്മത, എനിക്ക് വേണ്ടാന്ന് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു. അപ്പൊ ഉപരി തിന്നാൻ പാടില്ലാത്തതല്ല, തിന്നാൻ പറ്റിയതാ, പക്ഷെ എനിക്ക് വേണ്ടാന്നുള്ളൂ, വേറെ തിന്നണ്ടാന്നില്ല. വീട്ടുകാർ കൊടുത്തു, വീട്ടുകാർ തീരുമാനിച്ചു ഉപ്പരിന്നാത്ത നമുക്കും വേണ്ടാന്ന്. അപ്പൊ വീട്ടുകാർ എന്ത് ചെയ്തു, ഒരു യാചകൻ വന്നപ്പോ ഉപ്പരി കൊടുത്തു. യാചകൻ പറഞ്ഞു അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്കും കുടുംബത്തിനും വേണ്ടാത്തത് എനിക്കും വേണ്ടാന്ന്, എനിക്ക് എന്നല്ല അത് ആർക്കും തിന്നണ്ട എന്നെ മനസ്സിലാക്കി. അദ്ദേഹം അത് പോകുന്ന വഴിക്ക് കൈപിടിക്കുകയും കടപ്പുറത്തു കൂടി നടന്നു പോകുമ്പോൾ അത് കടലിലേക്ക് വലിച്ചെറിയും, ഇനി ആരും തിന്നണ്ടാന്ന് ചോദിച്ചു. രണ്ട് ദിവസം കഴിഞ്ഞപ്പോ യാചകനെ കണ്ടപ്പോ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ ചോദിച്ചു നിങ്ങൾ ആ അപ്പം എന്ത് ചെയ്തു, ഞാൻ ആ കടലേക്ക് എറിഞ്ഞു കളഞ്ഞു. ആ നിമിഷം മുതൽ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ തീരുമാനിക്കുന്നു ഇനി മരണം വരെ എനിക്ക് കടലിലെ മീൻ വേണ്ടാന്ന്, കാരണം ഞാൻ തിന്നുന്ന മീൻ ആ അപ്പം തിന്ന മീനായിരിക്കും. ഇത് സൂക്ഷ്മതയാണ്, ഇത് ഫിഖ് കർമ്മശാസ്ത്രത്തിന്റെ കണ്ണട വെച്ച് നമ്മൾ ഓതിയാൽ ശരിയാവില്ല. അത് തസവുഫാണ്, തസവുഫ് വേറെ ലോകമാണ്, അത് വറഇന്റെ മേഖലയാണ്. ആ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരാണ്. കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ട് എഴുതിയാൽ ചെറുശ്ശേരി ഉസ്താദ് അന്ന് തീരുമാനിച്ചതും അന്നത്തെ യാഥാർത്ഥിക പണ്ഡിതന്മാർ എടുത്ത നിലപാട്, ബോർഡിൽ ഖുർആൻ ആയത്ത് എഴുതേണ്ടി വരും, ബോർഡിൽ മുസ്തഫ നബിയുടെ പേര് സ്വലാത്ത് എഴുതേണ്ടി വരും, അങ്ങനെ എഴുതിയാൽ പിന്നെ അവിടെ അത് മായ്ച്ചു കളയും. തുണി കഷ്ണം കൊണ്ട്, ടെസ്റ്റർ കൊണ്ട് അത് മായ്ച്ചു കളയും. മായ്ക്കുമ്പോ ഖുർആൻ എഴുതിയ പൊടി നിലത്ത് വീഴും, അത് പിന്നെ ചവിട്ടിപ്പോകും. അത് അതബുകേടാണ്, അത് വറഇനെതിരാണ്. അതുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്. അത് തെറ്റല്ല, അതങ്ങനെ തന്നെ വേണം. ഒരു കാലഘട്ടത്തിലെ സമസ്തയുടെ പൂർവീകരായ ആലിമീങ്ങളോ അല്ലെങ്കിൽ സമസ്ത രൂപപ്പെടുന്നതിന്റെ മുമ്പോ കേരളത്തിലെ യാഥാസ്ഥിതിക പണ്ഡിതന്മാർ എടുത്തിട്ടുള്ള വിദ്യാഭ്യാസത്തോടെടുത്ത, സ്ത്രീ വിദ്യാഭ്യാസത്തോടെടുത്ത, ഇംഗ്ലീഷ് ഭാഷയോടെടുത്ത നിലപാടുകളെയൊന്നും ഇന്നത്തെ ബ്ലേഡ് വെച്ച് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, ഇന്നത്തെ കണ്ണട വെച്ച് നമ്മൾ വായിക്കരുത്, ഇന്നത്തെ ബുദ്ധി കൊണ്ട് നമ്മൾ തിരിപ്പുണ്ടാക്കാൻ നോക്കരുത്. അന്നത്തെ കാലഘട്ടത്തിൽ അവർ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചെയ്തതായിരുന്നു എന്ന് സമ്മതിക്കുമ്പോഴാണ് അതിനെയും ഇതിനെയും സമന്വയിപ്പിക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞത് ക്ലാസ് റൂമിൽ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഗ്രഹിക്കാൻ എൽമു നുകരാൻ അത് ഏറ്റവും നല്ല ശാസ്ത്രീയമാണെന്ന് ചാലിലകത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ നിലപാട് മാറി ചാലിലകത്തിന്റെ നിലപാടിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുകയും ചാലിലകത്തിന്റെ പരിഷ്കരണത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു. പുളിക്കൽ സംവാദത്തിൽ യാഥാസ്ഥിതിക പണ്ഡിതന്മാരോട് ചേർന്ന് നിൽക്കാൻ നവോത്ഥാന പണ്ഡിതന്മാർക്ക് സാധിക്കുമെങ്കിൽ, പരിഷ്കർത്താക്കൾക്ക് സാധിച്ചുവെങ്കിൽ, വാഴക്കാട് ദാറുലുലൂമിലെ ചോക്ക് ക്ലാസ് റൂം വിവാദത്തിൽ യാഥാസ്ഥിതിക പണ്ഡിതന്മാർ പരിഷ്കർത്താക്കളോട് ഇങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ സാധിക്കുമ്പോൾ ഇവിടെയാണ് ഒരു സമന്വയ രീതിയെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ പഴയമ്പായ ആലിമീങ്ങളുടെ സൂക്ഷ്മതയെ നമ്മൾ തള്ളിപ്പറയാൻ പാടില്ല. നമ്മൾ എത്ര തന്നെ വലിയ ആലിമീങ്ങളായാലും പഴമക്കാരുടെ സൂക്ഷ്മതയിൽ നിന്നുകൊണ്ടാവണം. ഒരുപക്ഷെ നമ്മുടെ മഹല്ലിൽ, നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ മഹല്ലുകളിൽ പരിഷ്കരണങ്ങൾ, മാറ്റങ്ങൾ ദേവത്വമായി ചെല്ലുന്ന സന്ദർഭത്തിൽ നമ്മുടെ മഹല്ലുകളിലെ സ്ഥിതി എപ്പോഴും ഇറങ്ങി വർക്ക് ചെയ്യുക എന്നത് മാത്രമായി പോകരുത്. ഇറങ്ങി വർക്കിംഗ് ചെയ്യുന്നത് നമ്മൾ എന്തിനും തയ്യാറാണ്. ഞാനും അബുക്രവൈസി മലയമിയൊക്കെ ഞങ്ങൾക്കൊരു പ്രത്യേകത പറഞ്ഞ വെറുതെ പറഞ്ഞിക്കൂല, പറഞ്ഞ കാര്യങ്ങൾ അത് മുണ്ടുമാറ്റി ഇറങ്ങി ചെയ്യുന്നൊരു പതിവ് ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ ശരീരവുമായി ചേർന്നിട്ടുള്ള, ഞങ്ങളുടെ പൊതു സ്വഭാവവുമായി ചേർന്നുള്ളവരാണ്. എന്നെ വിചാരിച്ച് പള്ളികളിൽ ഒതുങ്ങിക്കൂടുന്ന സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ, ദിക്റുകളിൽ കഴിഞ്ഞുകൂടുന്നവർ, അവർ നല്ല നല്ല ആത്മീയമായ തസവുഫുമായി ജീവിച്ച് കഴിയുന്നവരൊക്കെ മോശക്കാരാണെന്നുള്ള ധാരണ അല്ല. അവരിൽ നിന്ന് ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാവും, അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും.
അങ്ങനെയാണ് ഒരു പ്രദേശത്ത് 80 നായിക ചുറ്റളവിലുണ്ടായിരുന്ന ആളുകളായ 80 ലക്ഷം ഇസ്ലാമിലേക്ക് വന്നത് ഷെയ്ഖ് ചിസ്തി തങ്ങളുടെ ഹാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദസല്ലാഹു സർവലജി തങ്ങളുടെ പ്രഭാഷണ ശക്തി കൊണ്ടല്ല, എഴുത്തിന്റെ ഗുണമേന്മ കൊണ്ടല്ല, തൻ്റെ പ്രബോധനത്തിന്റെ ഹിക്മത്ത് കൊണ്ടല്ല, തൻ്റെ ആത്മീയ പ്രസരിപ്പ് കൊണ്ടാണ് ആ വെളിച്ചത്തിലേക്ക് ജനങ്ങൾ വന്നതാണ്. സാഗർ തടാകത്തിന്റെ വക്കത്ത് കൂടാരം കെട്ടി ബഹുമാനപ്പെട്ടവർ കഴിഞ്ഞുകൂടുന്നോ അവിടെ വന്നുകൊണ്ട് അവർ കുഷ്ഠരോഗികൾ അതുപോലെ തന്നെ മാറാവ്യാധികൾ ബന്ധപ്പെട്ടവർ ചികിത്സിക്കാൻ വേണ്ടി വന്നപ്പോ മന്ത്രിച്ച വെള്ളം കൊടുക്കുന്നത് സാഗർ തടാകത്തിലെ ഹിന്ദു അമ്പലത്തിന്റെ കുളത്തിലെ വെള്ളമാണ്. അത് മന്ത്രിച്ചു കൊടുത്തവർ സുഖമായപ്പോ പൃഥ്വിരാജ് പറഞ്ഞു ഇനി മുതൽ അമ്പലത്തിലെ കുളം സാഗർ തടാകത്തിലെ വെള്ളം എടുക്കാൻ പാടില്ല എന്ന്. അവസാനം എനിക്കൊരു കുടം വെള്ളം തന്നാൽ മതി എന്ന് പറഞ്ഞു. ആ ഒരു വെള്ളം കൂടെ നിങ്ങൾ എടുത്തോളി, പിന്നെ എടുക്കരുത് ഇട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പൃഥ്വിരാജ് സമ്മതം കൊടുത്തു. ബഹുമാനപ്പെട്ട ഹാജാ മൊയ്നുദ്ദീൻ തങ്ങൾ ആ കുടവുമായി കുളത്തിലേക്ക് ഇറങ്ങി സാഗർ തടാകത്തിന്റെ ഒരു വക്കത്തേക്ക് കുടം വെച്ച് പകുതി വെള്ളമേ കുളത്തിലേക്ക് എടുത്തുള്ളൂ. അപ്പോഴേക്കും കുളത്തിലെ വെള്ളം വറ്റി വരണ്ടു. എന്റെ വെള്ളം എവിടെ? തോട്ടിലെടുക്കാൻ പറഞ്ഞു. തോട്ടിലില്ല, കനാലില്ല, പുഴയിലില്ല, നദിയിലില്ല, എവിടെയില്ല, എല്ലാം വറ്റി വരണ്ടുപോയി. വറ്റിത്തീർന്ന വരണ്ടുടങ്ങിയ ഭൂമിയെ സംബന്ധിച്ച് ഒരു ഇംഗ്ലീഷ് ചരിത്രകാരൻ പറഞ്ഞതായി മഹാനായ ഷെയ്ഖുന ശംസുലമായ ഖദസല്ലാഹു സർഹുല ചെയ്ത് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ സിൽവർ ജൂബിലി സമ്മേളനത്തിൽ സനദ്ദാന പ്രസംഗം നടത്തവേ ബഹുമാനപ്പെട്ട ഷെയ്ഖുന പറഞ്ഞു, അന്ന് ബ്രിട്ടീഷുകാർ എഴുതി വെച്ചു അമ്മമാരുടെ കുളത്തിലെ അമ്മമാരുടെ മാറിടത്തിലെ മുലപ്പാല് പോലും ഹാജ തന്റെ കുടത്തിലേക്ക് വലിച്ചെടുത്തു. അത് ആലങ്കാരിക പ്രയോഗമാണ്. ആ വിധം അദ്ദേഹം കറാമത് കാണിച്ചു. നാട്ടുകാർ മുഴുവനും പൃഥ്വിരാജിനെ കൊള്ളത്തിരിഞ്ഞു. ദൈവത്തിന്റെ കോപമാണ് നിങ്ങൾ ഈ നല്ല മനുഷ്യനോട് ചെയ്തതുകൊണ്ട്. അവസാനം ജനങ്ങളെല്ലാം പൃഥ്വിരാജിനെ കൊള്ളത്തിരിഞ്ഞപ്പോ പൃഥ്വിരാജ് പറഞ്ഞു, മാപ്പ് പറയുകയും ഹാജ മൊയ്നുദ്ദീൻ തങ്ങൾ കുടത്തിലെ വെള്ളം മന്ത്രിച്ചൂടി ആ സാഗർ തടാകത്തിലേക്ക് കുടഞ്ഞപ്പോഴേക്കും ഉറവ പൊട്ടി ജലധാരയായി കുടത്തിലും കുളത്തിലും തോട്ടിലും കനാലിലും പുഴയിലും നദിയിലും ഒക്കെ വെള്ളമായി. അതോടുകൂടി ആ പ്രദേശം മുഴുവനും ഇസ്ലാമിലേക്കാണ്. 80 ലക്ഷം ആളുകൾ, പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ തോമസ് ആർനൈറ്റ് പറയുന്നു 80 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ആത്മീയതയുടെ ഒരു വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ധാരാളം ആളുകൾ ഇസ്ലാമിന്റെ പ്രഭ ചുരിയാൻ വേണ്ടി കടന്നു വരും. നമ്മുടെ നല്ല വ്യക്തികളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിൽ അളന്നെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് അവിടെയാണ്. വ്യക്തി ജീവിതം കൊണ്ട് നമ്മുടെ രീതികൾ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് അളന്നെടുക്കാൻ സാധിക്കും. ആലിമീങ്ങൾ പരിഷ്കർത്താക്കളാണ്. ഒരു മഹല്ലിലാണ് നമ്മുടെ ചുറ്റള പറ്റിയിൽ, ഒരു സ്ഥാപനത്തിലാണ് നമ്മുടെ ക്ലാസ് റൂമിലാണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ അവിടെ നവോത്ഥാന വിപ്ലവം സൃഷ്ടിക്കാൻ ആലിമീങ്ങൾക്ക് സാധിക്കും. ഇന്ന് ഒരു കാലഘട്ടം മുഴുവനും ആലിമീങ്ങളുടെ പ്രബോധനം കൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആലിമീങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് ഉലമ ആക്ടിവിസമാണ് കേരളത്തിൽ നവോത്ഥാനം സൃഷ്ടിച്ചത്. ഞാൻ അത് അളന്നെടുത്ത് വളരെ കൃത്യതയോടെയും ബോധത്തോടെയും കരുതിക്കൂട്ടിയും പറയുന്നു. ആലിമീങ്ങളുടെ ഇടപെടലാണ് കേരളത്തിൽ കേരളത്തിൽ മതേതരത്വം സൃഷ്ടിച്ചത്. 500 കൊല്ലം മുമ്പ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുഅൻഹു, ഖാലി മുഹമ്മദ് റളിയല്ലാഹുഅൻഹു, ഖാലി മുഹമ്മദ് റളിയല്ലാഹുഅൻഹുവിന്റെ അൽ ഖുതുബത്തുൽ ജിഹാദിയയാണ് ഒരു വംശത്തെ മുഴുവനും തന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് സാമൂതിരിയുടെ അധികാരം കാക്കാൻ വേണ്ടി. ഇപ്പൊ ജിഹാദിനെ പറ്റി വിമർശിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ തലവെട്ടാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവൻ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്നത് ഖുർആൻ ആയത്തുകൾ ഇങ്ങനെ ചറപറ ചൊല്ലിക്കൊണ്ട് പറയുന്നു മുശ്രിക്കീങ്ങളെ കൊല്ലാൻ പറഞ്ഞു. വഖ്തുൽ മുശ്രിക്കീന കാഫ, മുശ്രിക്കുകൾ മുഴുവൻ കൊല്ലാൻ പറഞ്ഞു. യുദ്ധത്തിന്റെ മുഖത്ത് വരുന്ന സമയത്ത് റോസാപ്പ് കൊടുക്കണമെന്ന് ആരും പറയില്ല. അപ്പോ അപ്പുറം പാകിസ്ഥാൻ, ഇപ്പുറം ഇന്ത്യ. ഇന്ത്യന്റെ പട്ടാള കമാൻഡോ വന്നിട്ട് പ്രസംഗം നടത്തുകയാണ്, നിങ്ങൾ യുദ്ധത്തിന് പോവുകയാണ്, അപ്പുറത്ത് പാകിസ്ഥാനെ കണ്ടാൽ ഒരു ക്ലാസ് സർവത്ത് കൊടുക്കണം, ഇങ്ങനെ പറയില്ല. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ബോംബെടുത്ത് എറിയണം എന്നറിയാം. നിങ്ങൾ പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ ഇരച്ച് കയറണം എന്നാ പറയാം. നിങ്ങൾ പാകിസ്ഥാൻ പട്ടാളത്തെ നാമാവിശേഷമാക്കണം, അവിടെ തലവെട്ടണം, അവരൊക്കെ നശിക്കട്ടെ. എന്നിട്ട് ആ വാക്ക് മാത്രം കൂടെ ഉദ്ധരിച്ചിട്ട് അവിടെ ഇന്ത്യൻ പട്ടാള കമാൻഡോ ഭീകരവാദിയാണ്. യുദ്ധമുഖത്ത്, ബദർ യുദ്ധമുഖത്തായാലും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വന്ന ആയത്തുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ആയുധം താഴെ വെച്ചുകൊണ്ട് ഞാൻ എന്റെ ബന്ധുക്കളെ കൊല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് അർജുനൻ യുദ്ധത്തിന്റെ മുഖത്ത് കൊണ്ട് പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ച സമയത്ത് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന വാക്യങ്ങളുടെ സമാഹാരമാണല്ലോ ഭഗവത്ഗീത. അർജുന, നിന്റെ ശത്രുപക്ഷം അധർമ്മകാരികളാണ്, അവർ കൗരവരാണ്, അവർ ശത്രുപക്ഷക്കാരാണ്, നീ പാണ്ഡവപക്ഷത്താ ഉള്ളത്. അതുകൊണ്ട് പാണ്ഡവപക്ഷം ധർമ്മപക്ഷമാണ്, കൗരവപക്ഷം അധർമ്മപക്ഷമാണ്.
നിന്റെ ബന്ധുക്കളാവട്ടെ നിന്റെ കുടുംബമാട്ടെ, പക്ഷെ അവർ അധർമ്മകാരികളാണ്, അവരെ കൊല്ല്, നീ അവരെ കൊന്ന് അവരെ നശിപ്പിച്ച്, നീ ജയിച്ചാൽ നിനക്ക് രാജ്യം, നീ തോറ്റാൽ നിനക്ക് സ്വർഗം, നിനക്ക് സ്വർഗം. ഇതാണ് ഭഗവത്ഗീത. എല്ലാ കാണ്ഡവും എല്ലാ ശ്ലോകവും ഭഗവത്ഗീതയുടെ എ ടു സെഡ് യുദ്ധാഹ്വാനമാണ്. എന്നിട്ട് എന്ത് തൊക്കിൽ വെച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ സന്ദർഭത്തിനടുത്ത് ആയത്തും എടുത്തിട്ട് ഇങ്ങനെ വിമർശിക്കുന്നത്? ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന് കൊലവിളിച്ചത് ബൈബിളിലുണ്ട്. ഞാൻ അതിൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ദാവീദിന്റെ പട തുടങ്ങി ഒരുപാട് പട നയിച്ചുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നവരാണ്. പക്ഷെ യുദ്ധത്തിന് നമുക്ക് ഇതേ യുദ്ധം ഹിന്ദുക്കളെ കൊല്ലാനല്ല, ക്രിസ്ത്യാനികളെ കൊല്ലാനല്ല. സാമൂതിരി കോഴിക്കോട് ഭരിക്കുന്ന സന്ദർഭത്തിൽ മറുഭാഗത്ത് ഏറ്റുമുട്ടാൻ കരുത്തില്ലാതിരുന്ന ഒരു ജനത, നായന്മാരായിരുന്നു അന്നുണ്ടായിരുന്നത് സാമൂതിരിയുടെ പട്ടാളത്തിൽ. സാമൂതിരിയുടെ പട്ടാളത്തിൽ നായന്മാർ വേണമെന്നില്ല, പട്ടാളം തന്നെ വേണ്ട, കാരണം സ്വസ്ഥമായി രാജ്യം ഭരിക്കുന്ന സാമൂതിരിയൻ. പക്ഷെ മറുഭാഗത്ത് പാസ്കോഡിഗാമ കപ്പലിറങ്ങി വന്നതോടുകൂടി പോർച്ചുഗീസിന്റെ അതിക്രമം ഉണ്ടായി. പോർച്ചുഗീസുകാർ വമ്പിച്ച തോതിൽ ക്രൂരത നടത്തി. പോർച്ചുഗീസിന്റെ ക്രൂരതയിൽ ഏറ്റവും കാണുന്ന ക്രൂരതയെ സംബന്ധിച്ചുകൊണ്ട് പല പുസ്തകങ്ങളിലുമുണ്ട്. കുഞ്ഞുങ്ങളുടെ കൈപിടി കാല് രണ്ടെണ്ണം പൂട്ടിപ്പിടിച്ചുകൊണ്ട് കല്ലിലിട്ട് അടിച്ചുകൊണ്ട് കൊല്ലുമ്പോൾ അവരുടെ നിലവിളി ഉണ്ട് അത്രേ. ആ നിലവിളി പോർച്ചുഗീസിലെ ഒരു കിളിയുടെ നാദമാണ്, ഒരു കിളിയുടെ ശബ്ദമാണ്. അത് കേൾക്കാൻ പോർച്ചുഗീസുകാർക്ക് വല്ലാത്ത ആവേശമായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അവർക്ക് ഹരമായിരുന്നു. 400 മനുഷ്യന്മാരെ ഉപ്പിലിട്ട് വെച്ചു. എന്താ ഉപ്പിലിട്ട് വെച്ചത്? അച്ചാർ കൂട്ടുന്ന പോലെ മനുഷ്യനെ കൂട്ടി തിന്നാൻ വേണ്ടി. അവസാനം അവർക്ക് ശ്രീലങ്കയിൽ കൊണ്ട് കൊളംബോയിലേക്ക്, കൊളംബോ എന്ന പ്രദേശത്ത് ശ്രീലങ്കയിലേക്ക് പോവേണ്ട ധൃതി വന്നത് കൊണ്ടാണ് പറങ്കിപ്പട്ടാളക്കാർ ആ 40 ഡെഡ് ബോഡിയും കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. അല്ലെങ്കിൽ അവർ നരഭോജികളായനേന, അവരത് തിന്നേനേന്ന് ഡോക്ടർ ബഹാദീന്റെ കേരള ചരിത്രത്തിൽ അതിന്റെ വല്ലാത്ത ദുരന്തങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അമ്മു രൂപത്തിൽ ഉണ്ടായിരുന്നപ്പോ തിരിച്ചടിക്കണ്ടേ, തിരിച്ചടിക്കണം. സാമൂതിരിക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്. ആ സാമൂതിരിയുടെ അധികാരത്തിനെതിരെയാണ് ഇവർ തിരിഞ്ഞത്. അതിനെതിരെ തിരിച്ചടിക്കാൻ നായന്മാർക്ക് ധൈര്യമില്ല, കാരണം നായന്മാർ ആട് വള്ളം കണ്ട മാതിരിയാ, കടലിൽ കറങ്ങൂല, കടൽ വരെ പോകും പിന്നെ കൊണ്ട് പോരും. കാരണം കടലിൽ കിറങ്ങിയ ഒന്നാമത് ഒരു മുങ്ങി മരിച്ചു എന്നപ്പോ നിങ്ങറിയില്ല ഒറ്റൊന്നും. അതിനൊക്കെ പുറമെ കടലിൽ ചോര വീണാൽ കടൽ ഐറ്റായി, അതുകൊണ്ട് കടലിൽ പരിപാടി പറ്റൂല. കടലിൽ എന്ത് വേണോ പറഞ്ഞോ, കടലിൽ നമുക്കില്ല. അവസാനം കോഴിക്കോട്ടെ മാപ്പിളമാർ എങ്ങത്തിറങ്ങണമെന്നായിരുന്നു സാമൂതിരിന്റെ ആഗ്രഹം. കാരണം സാമൂതിരിക്ക് അറിയാം മാപ്പിളമാർ ആഴക്കടലിൽ ചെന്ന് മീൻ പിടിക്കുന്നവരാ, തിമിംഗലത്തോട് ഏറ്റുമുട്ടാനുള്ള മല്ലന്മാരാണ് മാപ്പിളമാർ. എന്നിട്ട് മാപ്പിളമാരൊന്ന് നിന്റെ പട്ടാളത്തിലേക്ക് ഇറങ്ങിക്കിട്ടണം എന്ന് മോഹിച്ചു സാമൂതിരി കുറെ ആഗ്രഹിച്ചു. അവരെ യുദ്ധത്തിന് ഇറക്കാൻ വേണ്ടി കോഴിക്കോട് കാലി, കാലി വംശത്തിന്റെ പ്രധാനപ്പെട്ട പണ്ഡിതൻ മഹാനായ കാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മിസ്കാൽ പള്ളിയിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് കൊടുത്ത ഫത്വയാണ് അൽ ഖുതുബത്തുൽ ജിഹാദിയ. അദ്ദേഹം പറയുന്ന ഒരു ആയത്തുണ്ട് അതിൽ. അദ്ദേഹത്തിന്റെ ആയത്ത് അദ്ദേഹത്തിന്റെ രസകരമായ അദ്ദേഹത്തിന്റെ ഖുതുബയിൽ വല്ലാത്ത നമുക്ക് അറബി ഭാഷയിൽ പിന്നെ എൽമുൽ ബലാഹ അറിയുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും. ഇക്തിബാസ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും കവിത കൊണ്ടും മഹാ വചനങ്ങളെ കൊണ്ടും പ്രസംഗിക്കുക, പ്രബോധനം ചെയ്യുക, പറയുക. ഉദ്ധരിയാണെന്ന് ഉദ്ധരണിയാണെന്ന് പറയില്ല, പക്ഷെ അത് കോപ്പി അടിക്കലല്ല, അതൊരു സാഹിത്യ മേഖലയാണ്. ഷേക്സ്പിയറിന്റെ കവിത അല്ലെങ്കിൽ ഷേക്സ്പിയറിന്റെ നോവൽ അതേപടി തന്നെ ഒരു ഇംഗ്ലീഷുകാരൻ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ ഷേക്സ്പിയർ പറഞ്ഞതാണ് പറയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ സാഹിത്യ ഭാഷയിൽ പറയുമ്പോൾ അത് തന്റെ പ്രസംഗത്തിന്റെ ഒരു ശൈലി ആയിക്കൊണ്ട് അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് കാണിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് വല്ലാത്തൊരു താല്പര്യപ്പെടും. അത് സാഹിത്യമാണ്. ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തൂമിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. യുദ്ധത്തിന് പ്രേരിപ്പിക്കുക. പറയുമ്പോൾ പറയുന്നത് ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ, നിങ്ങളോട് ഞാൻ കച്ചവടത്തെ പറ്റി പറയട്ടെ എന്ന് പറയുന്നത് അള്ള പറഞ്ഞ ഖുർആനായത്താണ്. അത് പറയുന്നത് ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു തന്റെ പ്രസംഗത്തിന്റെ ശൈലിയില. നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയാറില്ല നിങ്ങളോട് ഞാൻ കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ ആ പ്രസംഗന്റെ ചൂണ്ടുവിരൽ, ആ പ്രസംഗന്റെ ആജ്ഞാശക്തി, അത് സദസ്സർക്ക് വല്ലാത്ത ആവേശം ഉണ്ടാവും. അത് ഖുത്ബയിൽ ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയാൻ ഹല്ലദുല്ലുക്കും അലാ തിജാറത്തിൻ, നിങ്ങളോട് കച്ചവട കോഴിക്കോട്ടുകാരോട് കച്ചവടത്തെ പറ്റി പറയാന്ന് അതിലേക്കാണ് വലിയ ആവേശം വേറെ ഉണ്ടാവില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാർ കോഴിക്കോട്ടുകാരാണ്, കോഴിക്കോട്ടുകാരാണ്. ഈജിപ്തിലേക്ക് പോകുന്ന കച്ചവട സംഘം മുസാനബിയെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. ഈജിപ്തിന്റെ ചന്തയിൽ കൊണ്ടുപോയി മുസാനബി വിറ്റു, അജീസിന്റെ കൊട്ടാരത്തിലെത്തി, ജുലഹിയുടെ മണിയറയിലെത്തി, ഈജിപ്തിന്റെ ജയിലറയിലെത്തി, അങ്ങനെയാണല്ലോ കഥ ചരിത്രം. എന്നാൽ ആ കച്ചവടക്കാർ ആരാണ്? യൂസുഫ് നബി രക്ഷപ്പെടുത്തിയ കച്ചവടക്കാർ ആരാണ്?
ആരാണെന്ന് ഖുർആന്റെ പ്രാഥമിക വായനയിൽ നമുക്ക് ഗ്രാഹ്യമല്ല. എന്നാൽ ആഴങ്ങൾ പഠിച്ച പണ്ഡിതന്മാർ, ഖുർആനും ബൈബിളും ചേർത്ത് വെച്ച് പഠിച്ച പ്രഗത്ഭനായ ഡോക്ടർ രാമകൃഷ്ണ റാവു ലോക ചരിത്ര ക്രിസ്തുവിന് മുമ്പേ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് അത് കാലിക്കൂത്തുകാരാണ്, കച്ചവടക്കാർ, അവർ കോഴിക്കോട്ടുകാരാണ്. ഇനി അദ്ദേഹത്തെ പോലെ ഡോക്ടർ അയ്യപ്പന്റെ ഭാരതപ്പഴമയിൽ പറയുന്നത് മലബാറുകാരാവാനാണ്. ഏതായിരുന്നാലും ശരി, ഇന്ത്യക്കാരാണ്, ഇന്ത്യക്കാരാണെന്ന കാര്യം ഉറപ്പാണ്. കാരണം അവർ കൊണ്ടുപോയ ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്ന കച്ചവട വസ്തുക്കളിൽ ചിലതൊക്കെ മലബാർ ഉൽപ്പന്നമാണ്, കോഴിക്കോട്ട ഉൽപ്പന്നമാണ്. അന്നേ അതിപൗരാണിക കാലഘട്ടത്തിലെ നമ്മുടെ കോഴിക്കോട്ടുകാർക്ക് ഈജിപ്തും ഹിജാസും ബസറയും ഒക്കെ ബന്ധമുണ്ട്, കൂഫയും ഒക്കെ ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുന്നവരാ കോഴിക്കോട്ടുകാർ. അതുകൊണ്ടാണ് അള്ളാഹു തആല ഖുർആനിൽ വയസ്കൗന ഫിഹ കൈസൻ കാന മിസാജുഹ സഞ്ജബീല, നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം സഞ്ജബീൽ, ഇഞ്ചിനീരിനാൽ ചേർത്തപ്പെട്ട വെള്ളം കോപ്പകളിൽ അവർ കുടിപ്പിക്കപ്പെടും. കല്യാണ സദസ്സിലേക്ക് ആദ്യം വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം തരും, അത് സർബത്താ, അത് മര്യാദ, ആദ്യത്തെ മര്യാദയാണ്. സ്വർഗത്തിൽ ചെന്നാൽ ആദ്യം കിട്ടുന്ന വെള്ളം ഇഞ്ചിവെള്ള. ഇങ്ങനൊക്കെ അശ്വരിയായി ബിരുദൊക്കെ നേടി ജനങ്ങളുടെ മുമ്പിൽ പ്രബോധനം നടത്തി, നാളെ അവിടെ ചെന്നാൽ കിട്ടുന്നത് ഇഞ്ചിവെള്ളാന്ന് ആരും സംശയിക്കേണ്ട, ഇഞ്ചിവെള്ളം നല്ല ടേസ്റ്റ് ഉള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു വയസ്കൗന ഫിഹ കൈസൻ കാന മിസാജുഹ സഞ്ജബീൽ. സഞ്ജബീൽ എന്ന അറബി, ഇഞ്ചി എന്ന മലയാളം എങ്ങനെ സാമ്യപ്പെട്ടു എന്നത് അള്ളാഹുഅലം. അത് ഭാഷയിലെ വലിയൊരു പ്രയോഗമാണ് സഞ്ജബീൽ, ഇഞ്ചി. അപ്പൊ അമ്മ, ഞാൻ ചുരുക്കി പറയാം, ആ രൂപത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബന്ധമാണത്. അതുകൊണ്ട് കച്ചവടക്കാരോട് നിങ്ങളോട് കച്ചവടത്തെ പറ്റി പറയട്ടെ എന്ന് ബഹുമാനപ്പെട്ട കാളി പറയാൻ, അപ്പൊ മാപ്പിളാർക്ക് ഇത് വല്ലാത്ത പറ അത് പറയും എന്നും തോന്നുമല്ലോ. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ജിഹാദാണ്. ഖുർആന്റെ ബാക്കി ഭാഗം പറയാം, ജിഹാദ്. ജിഹാദ് എത്തിയോ ഖുലിംഖാനും എന്ന് തുടങ്ങി മഹാനവറുകൾ ഓതുന്ന മറ്റൊരായത്തുണ്ട്. എന്നിട്ട് മഹാനവകൾ രണ്ട് ഹദീസ് ഓതുന്നുണ്ട്, അതിൽ ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ആണ് പറയുന്നില്ല, പക്ഷെ അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശൈലി ആയിക്കൊണ്ട് പറയുക, നിങ്ങൾ കരയിൽ ചെയ്യുന്ന യുദ്ധത്തെക്കാൾ പത്തിരട്ടി പ്രതിഫലമുണ്ട് കടലിൽ ചെന്ന് യുദ്ധം ചെയ്താൽ. മറ്റൊരു ഹദീസ് മൻ ഫാതഹുൽ ഗസ്വു മഈ ഫൽയഗ്സ് ഫിൽ ബഹരി, നിങ്ങൾക്ക് കരയിൽ വെച്ച് എന്റെ കൂടെ യുദ്ധം ചെയ്യാൻ കഴിയാതെ പോയ നഷ്ടമുണ്ടോ, വേദനയുണ്ടോ, ഖേദമുണ്ടോ, എന്റെ കൂടെ യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ലേ, നിങ്ങൾ കടലിൽ പോയി യുദ്ധം ചെയ്താൽ അത് നിങ്ങൾക്ക് പ്രതിഫലമായി വരും. ഇത് കോഴിക്കോട്ടുകാരോട് പറയും, ഞങ്ങൾ മക്ക കാലഘട്ടത്തിൽ ബദറിലില്ല, ഞങ്ങൾ ഉഹദിലില്ല, റസൂലിന്റെ കൂടെ അല്ല, പക്ഷേ ആ കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോർച്ചുഗീസിനെതിരെ യുദ്ധം ചെയ്താൽ മതി, ആയുധം തരേണ്ട താമസം പിന്നുണ്ടാവും. കുഞ്ഞാലിയുടെ കയ്യിലേക്ക് ആയുധം കൊടുത്തു, കുഞ്ഞാലി ഇറങ്ങി യുദ്ധം ചെയ്തു, കോട്ട പൊളിച്ചു, സാമൂതി രക്ഷപ്പെടുത്തി. കുഞ്ഞാലി ഒന്നാമനും രണ്ടാമതും മൂന്നാമനും നാലാമനും മരിച്ചു സാമൂതിരിയുടെ ഭരണത്തെ കാക്കാൻ വേണ്ടി. പോർച്ചുഗീസ് പട്ടാളത്തെ തുരത്താൻ, പറകിപ്പട്ടാളത്തെ തുരത്താൻ കേരളത്തിൽ മലബാറിൽ പട നയിക്കാൻ വേണ്ടി മുസ്ലിങ്ങളോട് യുദ്ധം ആഹ്വാനം ചെയ്തത് മുശ്രിക്കീങ്ങളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ അതേ ഖുർആനായത്തു തന്നെയാണ് എന്നോർക്കുമ്പോ, ഹിന്ദുവിന്റെ തലവെട്ടാനല്ല ജിഹാദ്, ഹിന്ദുവിന്റെ തലക്കാക്കാനാണ്, ഹിന്ദുവിന്റെ തലക്കാക്കാനാണ്. ഇത് പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളതാണ്, പരിഷ്കർത്താക്കളായിരുന്നു എന്ന പണ്ഡിതന്മാർ ഷെഹുദ്ദീൻ മഹദും അലി അള്ളാഹുനു, ഖാലി മുഹമ്മദ് അലി അള്ളാഹുനു തുടങ്ങിയ മഹാന്മാർ ചെയ്തിട്ടുള്ള ഇടപെടലാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഇടപെടാൻ സാധിക്കുന്നവരാണ് ആലിമീങ്ങൾ. അതുകൊണ്ട് നമ്മുടെ മേഖല, പണ്ഡിതന്മാരുടെ മേഖല, ബിരുദധാരികളുടെ മേഖല പടർന്നു പന്തലിച്ചു നിൽക്കുന്ന സ്പേസാണ്. ആ മേഖലകൾ നമ്മൾ അവിടെയൊക്കെ ഇടപെടണം. പൊതു ഇടങ്ങളിൽ ഖത്തീബിന് മസല പറയുക മാത്രമല്ല, വില്ലേജ് ഓഫീസിൽ പുതിയ അപേക്ഷ ഏതാ വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ കൃഷിഭവനിൽ പുതിയ വിത്ത് ഏതാ വന്നത് എന്ന് പള്ളിയിൽ വന്ന ഖത്തീബിന്റെ പ്രസംഗത്തിൽ കിട്ടുമെന്ന വിശ്വാസം നാട്ടുകാർക്കുണ്ടാകണം. എന്നും വില്ലേജ് ഓഫീസിലെ വിത്ത് പറയണം എന്നല്ല പറയേണ്ട അർത്ഥം, അത് പറയാൻ അറിയാവണം. അത് പറയാ കുർബാനയിൽ ചെല്ലുന്ന ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ അച്ഛന്റെ ഞായറാഴ്ചത്തെ കുർബാനയിൽ നിന്നുകൊണ്ട് എല്ലാം കിട്ടും, അയാൾക്ക് വേറൊന്നും പോവണ്ട എന്നുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളുടെ എല്ലാ മേഖലകളിലും ആയിരിക്കണം പണ്ഡിതന്മാർ. അതുകൊണ്ട് പണ്ഡിതൻ എന്ന് പറയുന്നത് പൊതുബോധവും മതബോധവും അറിയാവുന്നവരും ഇടപെടാൻ കരുത്തുള്ളവരും വ്യക്തി ജീവിതം സംശുദ്ധീകരിച്ചവരും ഇതരർക്ക് റോൾ മോഡലുകളാകുകയും ചെയ്യേണ്ടവരുമാകണം എന്നതാണ് ഈ വിഷയത്തിന്റെ ചുരുക്കം. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പഠനാർഹവും യുക്തി ചിന്തനീയമായ നല്ല ക്ലാസ് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട നാസർ ഫൈസി ഉസ്താദ് അവർകളെ പ്രത്യേകം ജാമിയ ശരിയുടെ അഭിനന്ദനം അറിയിക്കുകയാണ്.
അടുത്തത് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ നേതാവും കോഴിക്കോട് ജില്ലയുടെ അധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട സയ്യിദ് മുബഷിർ തങ്ങൾ ജമീലി അവരുടെ സാദരം സദസ്സിനു വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ. അമ്മാ ബഅദു, ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സലീം അഷ്ഹരി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട കെ മോയിൻകുട്ടി മാസ്റ്റർ, നാസർ ഫൈസി, അബൂബക്കർ ഫൈസി, ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട മുജീബ് ഫൈസി, സലീം അഷ്ഹരി, ഈ മഹത്തായ വേദിയിലും ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹൈത്തമി ഉസ്താദ് അടക്കമുള്ള ഈ മഹത്തായ വേദിയിലും സദസ്സിലുമൊക്കെ ഒത്തുചേർന്ന ബഹുമാന്യരായ നേതാക്കൾ, ഈ മഹത്തായ സംഗമത്തിൽ സന്നിഹിതരായിട്ടുള്ള സ്നേഹധന്യരായ അഷ്ഹരി പണ്ഡിത സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ അല്ലാഹു ഖൈറും ഇഖ്ലാസും പ്രദാനം ചെയ്യട്ടെ. ജാമിഅ ശരിയ അറബിക് കോളേജിലെ സിൽവർ ജൂബിലി സന്നദ്ധാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട അഷ്ഹരി മീറ്റിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യത്യസ്ത രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള പണ്ഡിത സുഹൃത്തുക്കളാണ് ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് വളരെ ക്രിയാത്മകമായിട്ടുള്ള ചുവടുവെപ്പുകളാണ് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് വിവിധ മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള അഷ്ഹരി പണ്ഡിതന്മാർ ഈ സ്ഥാപനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കെല്ലാവർക്കും അനവഭേദ്യ ബോധ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാലോചിതമായിട്ടുള്ള ഇടപെടലുകൾക്ക് നേതൃത്വം നൽകാൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അല്ലാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട
ഇനിയും രണ്ട് വിഷയാവതരണങ്ങൾ ഇവിടെ നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരു സുദീർഘമായ ഉദ്ഘാടന ഭാഷണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട നാസർ ഫൈസി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. നമുക്ക് നായകത്വം നൽകി മൺമറഞ്ഞു പോയ മഹാരഥന്മാരായിട്ടുള്ള ആലിമീങ്ങൾ അവർ ഇവിടെ നിർവഹിച്ച ദൗത്യവും സമകാലിക സാഹചര്യത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വവുമൊക്കെ വളരെ ഭംഗിയായി അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു. വളരെ ആത്മാർത്ഥമായി ആ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോ ആളുകളും ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഓരോ കാലങ്ങളിലും വിശുദ്ധമായ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് പ്രതിസന്ധികളും കടന്നു വന്നിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും മഹാന്മാരായിട്ടുള്ള ഖുലഫാഉ റാഷിദീങ്ങൾ റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ കാലത്തും വിവിധ രീതികളിലായി ഒരുപാട് വെല്ലുവിളികൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതാത് കാലങ്ങളിൽ ആ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ വിശുദ്ധമായ ദീനിനെ കാത്തു സൂക്ഷിക്കാനോ അതിൻ്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും സംരക്ഷിച്ചു നിർത്താനോ അതാതു കാലങ്ങളിലെ നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള മഹത്തുക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ചരിത്രം. അതിനവരെ പ്രാപ്തമാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒന്ന്, അവരുടെ ഹൃദയത്തോട് അവർ ചേർത്ത് വച്ച ഈ ആദർശ പ്രതിബദ്ധതയാണ്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ വളരെ ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് ചെയ്യാൻ അവർക്കുണ്ടായിട്ടുള്ള താല്പര്യം, അതുതന്നെയാണ് ഓരോ കാലങ്ങളിലും ഏതു പ്രതിസന്ധികളെയും അതിജീവിക്കാൻ അവരെ പ്രാപ്തമാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മഹാന്മാരായിട്ടുള്ള സഹാബത്ത് അവിടുത്തെ തിരുജീവിതം കണ്ടും അനുഭവിച്ചുമൊക്കെ പഠിച്ചെടുത്ത ഈ മഹിതമായ ആശയത്തെ യാതൊരു പോറലുമേൽക്കാതെ അടുത്ത തലമുറക്ക് കൈമാറി കൊടുക്കുന്ന ഒരു പാരമ്പര്യ വഴിയാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ആ കൈമാറ്റം എന്ന് പറയുന്നത് അതാതു കാലങ്ങളിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇവിടെ നിർവഹിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അവരുടെ കൽബിനകത്തുള്ള ഇഖ്ലാസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരുപക്ഷെ വലിയ സംവിധാനങ്ങളും ഇല്ലാതിരുന്നൊരു കാലത്ത് ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കാൻ നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള മഹത്തുക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. വിശുദ്ധമായ ദീനിൽ ഇസ്ലാമിനോട് അവരിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തോട് അവർ പുലർത്തിയിരുന്ന ആത്മാർത്ഥതയാണ്. ആ ഇഖ്ലാസിൽ അധിഷ്ഠിതമായി അവർ സമൂഹത്തിന് മുന്നിൽ ചില നിർദ്ദേശങ്ങൾ പങ്കുവെക്കുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തോട് സംവദിക്കുമ്പോൾ അതിന് വലിയ സ്വാധീനമുണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പലപ്പോഴും വർത്തമാനകാല സാഹചര്യത്തിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഉപദേശങ്ങളാണെങ്കിലും പ്രഭാഷണങ്ങളാണെങ്കിലും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഇടപെടലുകളാണെങ്കിലുമൊക്കെ
പലപ്പോഴും അത് ഒറ്റപ്പെട്ട ചില പ്രവർത്തനങ്ങളായി നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതുകൊണ്ട് വലിയ പരിവർത്തനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകാതെ പോകുന്നതിനെ കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പൂർവസൂരികളായിട്ടുള്ള മഹത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ വാക്കും അത് മിനൽ കൽബി ഇലൽ കൽബായിരുന്നു. മിനൽ ലിസാനി ഇലൽ ഉദ്ന എന്നുണ്ട്. നാവ് കൊണ്ട് പറയുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, അതോടുകൂടി ആ കാര്യം അവസാനിക്കുന്നു. പക്ഷേ കൽബിൽ നിന്ന് കൽബിലേക്ക് സംവദിക്കാനുള്ള ഒരു കരുത്തും ഒരു പ്രാപ്തിയുമാണ് നമ്മൾ കൈവരിക്കേണ്ടത്. അങ്ങനെ മുന്നോട്ടു പോകുമ്പോഴാണ് അതിലധിഷ്ഠിതമായിട്ടുള്ള ദേവാപ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് ഇസ്ലാമിക ചരിത്രം വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധമായ ദീനിൽ ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമ്മുടെ പൂർവസൂരികൾ നമ്മിലേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വിശുദ്ധമായ ദീനിൻ്റെ ഈ പാരമ്പര്യവും ഈ പൈതൃകവുമൊക്കെ അതിന് യാതൊരു പോറരുമേൽക്കാതെ വരാനിരിക്കുന്ന തലമുറക്ക് പകർന്നു കൊടുക്കാനും അവരത് ബോധ്യപ്പെടുത്താനും കഴിയാവുന്ന രീതിയിൽ ഈ ഉത്തരവാദിത്തം നമുക്ക് നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധമായ ദീനിൽ ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യവും നമ്മുടെ നിലപാടുകളും നമ്മുടെ തീരുമാനങ്ങളും വിശുദ്ധമായ ദീനിൽ അധിഷ്ഠിതമായിരിക്കണം. നമ്മുടെ പൂർവസൂരികളായിട്ടുള്ള മഹത്വക്കൾ അത്തരത്തിൽ വലിയ മാതൃക നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. അവരൊരു നിലപാട് പറയുമ്പോൾ, അവരൊരു തീരുമാനം പറയുമ്പോൾ അത് വിശുദ്ധമായ ദീനിന് ഗുണകരമാകുന്ന നിലപാടുകളും തീരുമാനങ്ങളുമാണ് പറയുന്നത്. അതുകൊണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇടവും വലവും നോക്കാതെ ആ മഹത്തുക്കളായ ആലിമീങ്ങൾ പറയുന്നതിനോട് കൂടെ നിൽക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളാണ് പൂർവസൂരികളായിട്ടുള്ള മഹത്തുക്കളുടെ നമ്മുടെ നേതൃത്വത്തിൻ്റെ നിലപാടുകളെയും തീരുമാനങ്ങളെയും അംഗീകരിക്കാതെ കഴിയാതെ പോകുന്നത്. അത് വലിയ അപകടമാണ് ഈ സമൂഹത്തിനകത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധമായ ദീനിൽ ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിനനുസൃതമായി എടുക്കുന്ന നിലപാടുകളെയും തീരുമാനങ്ങളെയും അംഗീകരിക്കാനുള്ള ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏതു കലങ്ങിയ സാഹചര്യങ്ങളിലും ആ നിലപാടുകളെ ചോർത്തു വെക്കാനുള്ള ആർജവം നമുക്കുണ്ടാവണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഏതു വിവാദങ്ങൾക്കിടയിലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മഹിതമായ ആശയങ്ങളിൽ നിന്ന് ഒരണുപോലും വ്യതിചലിക്കില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു കരുത്തോടുകൂടി നമ്മിലേൽപ്പിക്കപ്പെട്ട ഈ ഉത്തരവാദിത്തെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വർത്തമാനകാല സാഹചര്യത്തിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ആദർശപരമായി, രാഷ്ട്രീയപരമായി ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ ദൈനംദിനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂർവസൂരികൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ വിശദീകരിച്ചു. ആത്മീയമായി സമൂഹത്തെ ഉന്നതിയിലെത്തിക്കുക, അവർക്ക് ആത്മീയമായിട്ടുള്ള പ്രചോദനം നൽകുക, അതോടൊപ്പം തന്നെ ഈ സമുദായത്തിൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത്, ഈ സമുദായത്തിൻ്റെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത്, സമുദായത്തിന് ആത്മവിശ്വാസം പകരുന്ന, അവർക്ക് സമാധാനപരമായി മുന്നോട്ട് ജീവിക്കാൻ ഉതകുന്ന നിലപാടുകളും തീരുമാനങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം നമ്മുടെ പൂർവസൂരികളായിട്ടുള്ള മഹത്തുക്കൾ വളരെ കൃത്യമായി ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. ഒരുപാട് ഘടകങ്ങൾ വിശുദ്ധമായ ദീനിൽ ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഒരു മുസ്ലിമിനെ നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കപ്പെടുന്നത് പോലും വളരെ മോശമായ രീതിയിലാണ്. ഇവിടെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ സമുദായം വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ ആതുര സേവന രംഗത്ത്, സാമ്പത്തിക രംഗത്ത് പുരോഗതി കൈവരിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം
വളരെ ശക്തമായി നേരത്തെ തന്നെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അവരുടെ അജണ്ടകൾ നമ്മുടെ ശ്രദ്ധയിൽ പെടാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവിടെ മുസ്ലിമിനെ പരിഹാസ്യരായി ചിത്രീകരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അത്തരം വിഭാഗങ്ങൾ കാലങ്ങളോളമായി അവരുടെ ഇടപെടലുകൾ അതിശക്തമായി അവരിവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കലാരംഗങ്ങളിലൊക്കെ ഒരു മുസ്ലിം അവതരിപ്പിക്കപ്പെടുന്നത് വളരെ മോശമായിട്ടാണ്. അവൻ അങ്ങനെ തന്നെ അവതരിപ്പിക്കപ്പെടേണ്ടവരാണ്, അങ്ങനെ തന്നെ ജീവിക്കപ്പെടേണ്ടതാണ് എന്നൊരു ബോധ്യമാണ് അത്തരം ആളുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ പകർന്നു കൊടുക്കുന്നത്. അവിടെ നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം വളരെ കൃത്യതയോടുകൂടി നമ്മൾ കാണുകയും നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള മഹത്തുക്കൾ അത്തരം പ്രതിസന്ധികൾ ഉടലെടുക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള കർക്കശമായിട്ടുള്ള നിലപാടുകളും തീരുമാനങ്ങളും ആ തീരുമാനങ്ങളെയും നിലപാടുകളെയും തിരിച്ചറിയാനും അതിലധിഷ്ഠിതമായി മുന്നോട്ട് പോവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ആദർശപരമായി അതുപോലെ തന്നെ രാഷ്ട്രീയമായി പലപ്പോഴും നമ്മൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു മുസ്ലിം എപ്പോഴും അവഗണിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ മുസ്ലിം എപ്പോഴും തിരസ്കരിക്കപ്പെടേണ്ടവരാണ്, പൊതു ഇടങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്ന ഒരു ബോധ്യം നൽകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലും ഇവിടെ വളരെ വ്യവസ്ഥാപിതമായി വളരെ വ്യാപകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പൂർവകാല ചരിത്രങ്ങളിലൊക്കെ നമുക്കത് കാണാൻ കഴിയും. പ്രത്യേകിച്ച് കമ്മ്യൂണിസമൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഇടങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനമായും അവിടെ നടന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന്, മുസ്ലിം അവഗണിക്കപ്പെടുന്നുവെന്നാണ്, അവൻ്റെ സംസ്കാരത്തെ തിരസ്കരിക്കപ്പെടുന്നുവെന്നാണ്, അവൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്നുവെന്നുള്ളതാണ്. അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിലുമൊക്കെ തലയുയർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഇടത് ചിന്താധാരകളൊക്കെ വ്യാപകമായി പ്രചരിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മുടെ സംസ്കാരങ്ങളും നമ്മുടെ അസ്തിത്വവുമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. നമ്മുടെ ക്യാമ്പസിനകത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സമീപകാലത്ത് ക്യാമ്പസിനകത്ത് ഒരു ഇടത് വിദ്യാർത്ഥി സംഘടനയുടെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവിടെ ഉയർത്തിയ ഫ്ലക്സ് ബോർഡുകളിൽ നമുക്കൊക്കെ കാണാൻ സാധിച്ചു. ഒരിക്കലും നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തോടോ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തോടോ ഇഴകിച്ചേരാതെ ഒരിക്കലും അതിനോട് യോജിക്കാത്ത തരത്തിലുള്ള ചില പ്രദർശനങ്ങൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കാണുകയുണ്ടായി. പ്രത്യേകിച്ച് യുവത്വത്തിൻ്റെ വൈകാരികതയും ചുറുചുറുക്കിനെയും ഒക്കെ ചൂഷണം ചെയ്തുകൊണ്ട് മലീമസമായിട്ടുള്ള ഒരു സംസ്കാരത്തിലേക്കും വൃത്തികെട്ട ഒരു സാഹചര്യത്തിലേക്കും ഒരു പുതിയ തലമുറയെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം സാഹചര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത്. പ്രധാനമായും അത് ഏറ്റവും കൂടുതൽ അത് ബാധിക്കപ്പെടുന്നത് ഈ സമുദായത്തെയാണ്. നമ്മുടെ സമുദായത്തിൻ്റെ സംസ്കാരത്തെ, ഈ സമുദായത്തിൻ്റെ പാരമ്പര്യത്തെ, ഈ സമുദായത്തിൻ്റെ പൈതൃകത്തെ അത് തകർക്കപ്പെടുന്നു, അതിനനുസൃതമായിട്ടുള്ള അജണ്ടകൾ രൂപീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങൾ ക്യാമ്പസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പുതിയ തലമുറക്കിടയിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ചില ആളുകൾ മനഃപൂർവ്വം കൊണ്ടിടുന്നു, അതൊരു വിവാദമാക്കുന്നു, അതിലൂടെ പുതിയ പുതിയ ചിന്തകൾ പുതിയ തലമുറക്കിടയിൽ ഉണ്ടാകുന്നു. ഇത് ഒരു വെല്ലുവിളിയായി ഒരു പ്രതിസന്ധിയായി നമ്മൾ തിരിച്ചറിയുകയും വളരെ വ്യവസ്ഥാപിതമായി അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ദാവാ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അവഗണിക്കപ്പെടുന്നത്, നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ആ രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അവിടെ ചില ആളുകളെ മാറ്റി നിർത്തേണ്ടി വരും. മാറ്റി നിർത്തേണ്ട ആളുകളെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ചില സംഗതികൾ നമ്മൾ പ്രതികരിക്കേണ്ടി വരും. പ്രതികരിക്കേണ്ട സമയത്ത് വിശുദ്ധമായ ദീനിൽ ഇസ്ലാമിൻ്റെ ഇസ്സത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് മുഖം നോക്കാതെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാനുള്ള തൻ്റെടം നമ്മൾ പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ അവഗണിക്കപ്പെടുന്നത് ഉദ്യോഗ മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും പോലും അവഗണിക്കപ്പെടുന്നത് നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള മഹത്തുക്കൾ അവർ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കർക്കശമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ അസ്തിത്വവും നമ്മുടെ അഭിമാനവും അത് ആരുടെ മുന്നിലും തീരെഴുതി കൊടുക്കാനുള്ളതല്ല. അങ്ങനെ അജണ്ടകളുമായി ആരെങ്കിലും കടന്നു വരുന്നുവെങ്കിൽ ഞങ്ങളുടെ അഭിമാനവും ഞങ്ങളുടെ അസ്തിത്വവും നിങ്ങളുടെ മുന്നിൽ തീരെഴുതി നൽകാൻ സൗകര്യമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ശക്തമായിട്ടുള്ള നിലപാടുകളാണ്. അസ്തിത്വബോധമുള്ള ഒരു സമുദായത്തിന് മാത്രമാണ് ഫലപ്രദമായിട്ടുള്ള ദാവാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയും. ആ സാഹചര്യം നമ്മുടെ നാടുകളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നുവോ അതിന് രാഷ്ട്രീയമായ പിൻബലമുണ്ടായാലും
ഇല്ലെങ്കിലും ശരി അതിനെ ശക്തമായി പ്രതികരിക്കാനും അതിനെതിരെ പ്രതിരോധം തീർക്കാനുമുള്ള കരുത്തും പ്രാപ്തിയും നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അത്തരത്തിലുള്ള ഒരുപാട് വെല്ലുവിളികൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പൂർവ്വസൂരികൾ എങ്ങനെയാണോ അതിനെ പ്രതിരോധിച്ചത് അതുപോലെ ആത്മാർത്ഥമായി പ്രതിരോധിക്കാനുള്ള കഴിവാണ് പ്രാപ്തിയാണ് നമ്മൾ കൈവരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള മഹത്തുക്കൾ നമുക്ക് കൈമാറി തന്ന ആ പാരമ്പര്യത്തിൻ്റെ മാർഗത്തെ അത് വരാനിരിക്കുന്ന വരുന്ന തലമുറക്ക് അത് യാതൊരു കോട്ടവും തെറ്റാതെ അത് കൈമാറാൻ ആ ഉത്തരവാദിത്വം ഇഖ്ലാസോടുകൂടി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമുക്കൊക്കെ നായകത്വം നൽകുന്ന ബഹുമാന്യരായിട്ടുള്ള ഉസ്താദുമാർ നമ്മുടെ നേതാക്കൾ അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ട മഹാന്മാരായിട്ടുള്ള നമ്മുടെ നേതാക്കൾക്ക് അള്ളാഹു മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഈ മഹത്തായ മാസത്തിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഒരുപാട് മുഷായിഖന്മാരുണ്ട്, ഒരുപാട് ആലിമീങ്ങളാണ്. നമ്മുടെ മഹിതമായ പ്രസ്ഥാനത്തിന് നായകത്വം നൽകി മൺമറഞ്ഞു പോയ ഒരുപാട് മഹത്തുക്കൾ അള്ളാഹു എല്ലാവരുടെയും ഉഹ്റവിയായ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഹൈറും ബറക്കത്തും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. ഉഹ്റവിയായ ആലിമീങ്ങളിൽ മുത്താലിമീങ്ങളിൽ അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുന്ന പഠനം പൂർത്തീകരിച്ച മുഴുവൻ ആളുകളെയും ഉടുപ്പത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി നമ്മുടെ സംവിധാനങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ സഹകരിക്കുന്ന സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയും നമ്മുടെയും ഒക്കെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് തരട്ടെ. രോഗികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഷിഫാ പ്രദാനം ചെയ്യട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും നമ്മുടെ ദീനീ സംവിധാനങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടി ജീവിച്ച് മരണം ഹയറായ നേരത്തില്ല ഇലാഹില്ലാ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി നമ്മുടെ ഈ സെഷനിൽ മൂന്ന് വിഷയം അവതരിപ്പിക്കാനുണ്ട്. അതുപോലെ നമ്മുടെ അതിഥികളായ മുഹമ്മദ് ഹൈത്തമി ബാബാട്, ഫൈസൽ ഫൈസിയൊക്കെ സംസാരിക്കാനുണ്ട്. ആദ്യമായി നമ്മോട് സംസാരിക്കുന്നത് സമസ്ത ലമീയത്തുലമയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ മാനേജറും നമ്മുടെ പ്രാസ്ഥാനിക സംവിധാനങ്ങളുടെ മാർഗദർശിയും അതിൻ്റെ റോൾ മോഡലും ഒക്കെയായ മമ്മൂട്ടി മാസ്റ്ററാണ്. സമന്വയ പാതയിലെ സമസ്ത സംവിധാന വിഷയത്തെപ്പറ്റി അവർ സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനാദരവുള്ള ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ സലീം അഷ്റി പട്ടാമ്പി അവറുകളെ, ഈ മഹത്തായ സലീം അഷ്റി എന്നല്ലേ അധ്യക്ഷൻ? ഇൻഷാല്ലാ ഞാൻ സ്വാഗത പ്രസംഗത്തിൻ്റെ ശേഷം എത്തിയത്. ബഹുമാന്യനായ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുറഞ്ഞ വാക്കുകളിലാണെങ്കിലും വളരെ അർത്ഥവത്തായ, നാമൊക്കെ മനസ്സിലാക്കേണ്ട വളരെ വിലപ്പെട്ട ചില ഉപദേശങ്ങൾ നൽകി ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് വേദി ധന്യമാക്കിയ എസ് കെ എസ് എഫിൻ്റെ കോഴിക്കോട് ജില്ലയുടെ കരുത്തനായ അമരക്കാരൻ കൂടിയായ സയ്യിദ് മുബഷിർ തങ്ങൾ ജമലുല്ലൈലി അവറുകളെ, ഞാനിങ്ങോട്ട് വരുമ്പം വളരെ പ്രൗഢമായിട്ടുള്ള ഒരു ക്ലാസ് അവതരിപ്പിച്ച് നിർവഹിച്ച് വന്ന സന്ദർഭത്തിലാണ് ഞാനും തങ്ങളുമൊക്കെ അങ്ങോട്ട് കയറി വന്നിട്ടുള്ളത്. സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയും ജമിയത്തുൽ ഖുതബായിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ നാസർ ഫൈസി കൂടത്തായി അവറുകളെ, ഈ സ്ഥാപനത്തിൻ്റെ ഗുരുവും സുന്നജമായത്തിൻ്റെ സമുന്നതനായ നേതാക്കളിൽ യുവ പണ്ഡിതന്മാരിൽ പ്രഭുമരുമായിട്ടുള്ള പ്രിയ സുഹൃത്ത് മലയമ്മ അബൂബക്കർ ഫൈസി അവറുകളെ, സി എം മക്കാം മഹല്ല് കമ്മിറ്റിയുടെ കരുത്തനായ പ്രസിഡന്റ് അബ്ദുറിമ മാസ്റ്റർ അവറുകളെ, എനിക്ക് ശേഷം ഇനി ഈ സെഷനിൽ വിഷയാവതാരകരായി
സംസാരിക്കാൻ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, പ്രിയമുള്ള അശ്വരി സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, 2:30 ആരംഭിച്ച് മഗരിബിന് മുമ്പ് അവസാനിപ്പിക്കത്തക്ക രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്ന് പ്രോഗ്രാമിലൂടെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇനിയും നമ്മുടെ മുമ്പിൽ 1-2 വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള സമയം കണ്ട് വേണം നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ. അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ശേഷമുള്ളവർക്ക് അവസരമൊരുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ സംസാരിക്കുന്നത്, നാസർ വൈസ് സംസാരിച്ചതും ബഹുമാനിയ തങ്ങൾ സംസാരിക്കുന്നതും സംസാരിച്ചതും സ്വാഗതത്തിനും അധ്യക്ഷനൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു സംസാരിച്ചതൊക്കെ തന്നെ ഒരേ വിഷയവുമായി ബന്ധപ്പെട്ട ഒരേ കേന്ദ്ര ബിന്ദുവിലാണ് എല്ലാം സംസാരങ്ങളും എല്ലാ ക്ലാസ്സുകളൊക്കെ എത്തി നിൽക്കുന്നത് എന്നതുകൊണ്ട് പ്രത്യേകമായ സമസ്തയുടെ സമന്വയ വിദ്യാഭ്യാസ സംവിധാനം എന്ന ഒരു ടൈറ്റിൽ പ്രത്യേകമായി ഇനി വേറെ ഒരാംഗിളിൽ പറയണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് ബിരുദം നേടിപ്പോയിട്ടുള്ള അശ്വരി പണ്ഡിതന്മാരും ഒരുപക്ഷെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അശ്വരിയാവാൻ കാത്തിരിക്കുന്ന ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും അവരുടെ ഉസ്താദുമാരും ഈ സ്ഥാപനം നടത്തിപ്പിക്കാരുമുള്ള ഏറ്റവും ശ്രദ്ധേയവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയിലാണ് ഇപ്പോൾ നാം സമ്മേളിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ല, ഞാൻ ഇങ്ങോട്ട് വരുമ്പം തന്നെ ചോദിച്ചറിഞ്ഞു എത്ര അശ്വരികൾ സി എം മക്കാം അശ്വരി കോളേജിൽ നിന്നും ഇതിനകം പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ 200 അശ്വരികൾ ഏതാണ്ട് 8 ബിരുദം കൊടുക്കാൻ തുടങ്ങിയിട്ടില്ലേ. 8 ടി പി സി ഉണ്ടോ? ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. 200 വിദ്യാർത്ഥികൾ ഈ സ്ഥാപനം സമൂഹത്തിന് വേണ്ടി ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു സന്തോഷ വാർത്ത കേട്ടുകൊണ്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ മാഷോട് ചോദിച്ചു എത്ര സഹസ്ഥാപനങ്ങൾ ഈ സി എം മക്കാം അശ്വരി കോളേജിന്റെ കീഴിലുണ്ട് എന്ന് ചോദിച്ചോ. അബ്ദുറഹ്മാഷ് കൃത്യമായി ഇന്നി ഇന്നി സ്ഥലത്ത് ആ സ്ഥലം പറഞ്ഞുകൊണ്ട് 4 സഹസ്ഥാപനങ്ങൾ ഇതിനുണ്ട് എന്നും പറയണ്ടായി. അപ്പൊ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, ദാറുൽ ഹസനാത്ത് ഇസ്ലാമി അക്കാദമി. വളരെ ചെറിയൊരു സ്ഥാപനമാണ്. ഞങ്ങൾ ഇടക്കാലത്ത് ആലോചിച്ചിരുന്നു മടവൂർ അശ്വരിയ സ്ഥാപനവുമായി ഇത് അഫിലിയേഷന് വേണ്ടി എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ ടി പി സിനോട് ഒരിക്കൽ ഫോണിലൂടെ വിളിച്ചു വെച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഇനിയും ധാരാളം സ്ഥാപനങ്ങൾ ഒരു പക്ഷേ മടവൂർ സി എം മക്കാം അശ്വരിയ കോളേജിനോട് അഫിലിയേഷന് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ നടത്തുന്ന ഒരു സ്ഥാപനം അതിൻ്റെ ഭാരവാഹികളുടെ യോഗം ചേർന്നപ്പോൾ ഞങ്ങൾ പോലും ആലോചിച്ചിട്ടുള്ള എന്നതിൻ്റെ ഒരു കാര്യം ഇവിടെ സ്മരിച്ചത്. ഇതുപോലെയുള്ള ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ അഫിലിയേഷന് വേണ്ടി കാത്തിരിക്കുന്നു അല്ലെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അൽഹംദുലില്ല, ഇന്നിവിടെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ റബീഉൽ ആഖർ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. റബീഉൽ ആഖർ മാസത്തിൻ്റെ പ്രത്യേകത ഒക്കെ ഇവിടെ പറഞ്ഞു. ഒട്ടനവധി മഹത്തുക്കൾ നമ്മോട് വിട പറഞ്ഞു പോയിട്ടുള്ള മാസം, ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസമായ നമ്മെ നാം ആക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ ലോകോത്തര പണ്ഡിത സഭയെ ലോകത്തിന് മാതൃകയാ കാണിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനം രൂപപ്പെടുത്തിയിട്ടുള്ള സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിനെയൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ തലയെടുപ്പോടുകൂടി ഉയർത്തിക്കാണിക്കുന്നതിൽ ഒരു പുരുഷായുസ് മുഴുവനും പ്രവർത്തിച്ച് നമ്മോട് വിട പറഞ്ഞു പോയിട്ടുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ ഓരോ പ്രവർത്തകൻ്റെയും ഹൃദയത്തിൻ്റെ അകത്ത് ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അസീം മഹാൻ അവറുകളെ ഉറൂസ് മുബാറക്കിൻ്റെ അവസാനത്തെ ദിവസമായി നിന്ന് ബഹുമാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അതിൻ്റെ ഉദ്ഘാടനവും പ്രാർത്ഥനയും പങ്കെടുത്തുകൊണ്ടാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ
സമസ്ത കേരള ജംഇയ്യത്തുലുൽമയുടെ നായകത്വത്തിൽ ആലങ്കാരികമായ പദപ്രയോഗം പലരും ഉന്നയിക്കാ പറയാറുണ്ട്. പക്ഷേ അത് 100% സത്യവും സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ലാത്ത അങ്ങനെ ഒരു പദപ്രയോഗം സാഹിത്യ വാക്കല്ല, അതാണ് ഹട്ട്. കാരണം വായക്കാടുമായിട്ട് കുടുംബബന്ധം വളരെ കുടുംബബന്ധമുള്ള ഒരു വ്യക്തി എന്നുള്ളവർക്ക്, എൻ്റെ ഉമ്മയുടെ അമ്മാവൻ, എൻ്റെ മൂത്തമ്മമാർ രണ്ടുപേരും, ഉമ്മൻ്റെ ജ്യേഷ്ഠത്തിമാർ രണ്ടുപേര്, അതിലുപരി ഞാൻ കല്യാണം കഴിച്ച പ്രദേശം വായക്കാട്, ഇങ്ങനെ വായക്കാടുമായി ചെറുപ്പം മുതൽക്കേ ബന്ധമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അവിടെയുള്ള പഴമക്കാർ പറയുന്ന ഒരു വാക്കുമുണ്ട്, കണ്ണിയത്തോർ കണ്ണിയത്തോർ. അങ്ങനെയാണ് പ്രയോഗിക്കുക. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്നും പറയില്ല, കണ്ണിയത്തോർ എന്ന് പ്രഖ്യാപനം ഓർത്തുകൊണ്ട്. ഇന്നും കണ്ണിയത്തിൻ്റെ പേര് കേൾക്കുമ്പം അവരൊക്കെ ഒരു നിമിഷം സ്തംഭിച്ചു നിന്ന് പോകുന്ന അത്രയും വൈകാരികമായ ഒരു പണ്ഡിത മഹാന്റെ റയീസുൽ മുഹത്തഖീൻ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ആണ്ട് നേർച്ച നടന്ന ഇതിൻ്റെ സമാപനം ഇന്നലെ കുറിച്ചുള്ള ഒരു സന്ദർഭത്തിലാണ് സി എം വലിയുള്ളാഹിയുടെ നാമധേയത്തിൽ പടുത്തുയർത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മക്കാം നിലകൊള്ളുന്ന, അദ്ദേഹത്തിൻ്റെ കബറിടം നിലകൊള്ളുന്ന ഈ മടവൂർ എന്ന് പറയുന്ന ലോകോത്തര നാമമായി വിദ്യാഭ്യാസ ധാർമ്മിക ഭൂപടത്തിൽ സംഭാവന അർപ്പിച്ചുകൊണ്ട് എല്ലായിടത്തും പ്രസിദ്ധി നേടിയിട്ടുള്ള മടവൂർ നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്. ഞാൻ കൊതിച്ചു പോകണം, മടവൂർ ഇവിടെ ജനിച്ച് ഇവിടെ താമസിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ, അത്രമാത്രം പ്രശസ്തി നേടിക്കഴിഞ്ഞിട്ടുള്ള ഈ മടവൂർ ഗ്രാമത്തെ അതിന് നായകത്വം വെച്ചുള്ള, അതിന് ഹേതുവായിട്ടുള്ള സി എം വലിയുള്ളാഹി മഹാനവറുകളുടെ ദർജ അള്ളാഹു ഏറ്റേറ്റി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തോടൊപ്പം നമ്മയും അള്ളാഹു ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാട്ട്. അങ്ങനെയുള്ള ഒരു മാസത്തിൽ അങ്ങനെയുള്ള മഹാന്മാരെ സ്മരിക്കുന്ന, അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷവേളയിൽ ഇവിടെ സംബന്ധിക്കാനുള്ള ഒരു സദസ്സും ഈ റബിയുൽ ആഖിറിൽ തന്നെ നിങ്ങൾ തെരഞ്ഞെടുത്തതിന് പ്രത്യേകമായി അതിന് ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം കൂടി ഞാൻ കാണുകയാണ്. സമസ്തയുടെ സംവിധാനങ്ങൾ, സമന്വയ പാതയിലെ സംവിധാനങ്ങൾ എന്നാണ് ഇവിടെ ചർച്ചയപ്പെടേണ്ടത്. ഇവിടെ അതിന് ഉദാഹരണമാണ്, ഒന്നാന്തര ഉദാഹരണമാണ് നിങ്ങൾ തന്നെ. സമന്വയ പാതയ്ക്ക് വേറെ എന്തിനാ അന്വേഷിച്ചു പോകുന്നത്? നിങ്ങളുടെ ഈ സ്ഥാപനം തന്നെ അതിന് ഉദാഹരണമാണല്ലോ. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകഘടകമാണ്. 14 പോഷകഘടകങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുണ്ട്. 1951 തുടക്കം കുറിച്ചിട്ടുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒന്നാമത്തെ പോഷകഘടകമാണ്. ഈ കഴിഞ്ഞ വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗത്തിൽ 126 പുതിയ മദ്രസകൾ കൂടി അംഗീകാരം നൽകിയതോടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് ഇന്ന് അംഗീകാരമുള്ള 10,442 മദ്രസ. ഇത് നാളെ വരെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവാൻ പാടുള്ളൂ, 10,442. മറ്റന്നാൾ രണ്ടാം ശനിയാഴ്ചയാണ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്ന ദിവസമാണ്. മദ്രസയുടെ എണ്ണം ശനിയാഴ്ച മാറും, ഞായറാഴ്ച പത്രത്തിൽ അല്ലെ തിങ്കളാഴ്ച പത്രത്തിലുണ്ടാവും. 10,442 മദ്രസയാണ് ഇപ്പോൾ ഈ നിമിഷം വരെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനുള്ള. ഈ മദ്രസയുടെ സംവിധാനം നമുക്കറിയാം. നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ കൂടുതൽ വിശദീകരണത്തിൽ പോകാൻ സമയവുമില്ല. കേരളത്തിൻ്റെ പുറത്ത് 28 സംസ്ഥാനങ്ങൾ, അതോടൊപ്പം തന്നെ ലക്ഷദ്വീപ്, വിദേശ രാജ്യങ്ങളിൽ എല്ലായിടത്തും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ സംവിധാനം, അത് വെറും മദ്രസ, ഒരു മക്തബ്, ഒരു പള്ളിക്കൂടം എന്നത് മാത്രമല്ല, വളരെ ശാസ്ത്രീയമായി വ്യവസ്ഥാപിതമായി അതിൻ്റെ പാഠ്യപദ്ധതി, അതിൻ്റെ കരിക്കുലം, സിലബസ്, പാഠപുസ്തകങ്ങൾ, അതിൻ്റെ കോഴ്സുകൾ, ഈ സംവിധാനങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും മാതൃക കാണിച്ചുകൊണ്ടാണ്. നമ്മുടെ പ്രീ പ്രൈമറി സംവിധാനം നമുക്കറിയാം, അൽബിർ. പ്രീ പ്രൈമറി രംഗത്ത് ലോകത്തിന് മാതൃക കാണിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് അൽബിർ. അസ്മി, ഇപ്പോൾ നമ്മൾ സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാർത്ഥിനികൾക്ക് പുതിയ സംവിധാനം രൂപപ്പെടുത്തി 2017-18 വർഷത്തിൽ, അതാണ് ഫാളില ഫളീല കോഴ്സ്. എല്ലാ മേഖലയിലും തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിലൂടെ കാണാൻ കഴിയും. 2016 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90th വാർഷിക മഹാസമ്മേളനം, ഏതാണ്ട് 25,000,000 പേർ പങ്കെടുത്ത സമ്മേളനം. ഞാൻ ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പലയിടത്തുനിന്നും അഭിമാനപൂർവ്വം ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ആ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതിയുടെ യോഗത്തിൽ പലപ്പോഴായി
അതിൻ്റെ ജനറൽ കൺവീനറായി പുറത്തു കൂട്ടുമല ടി എം ബാപ്പു മുസ്ലിയാറോടൊപ്പം പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ബാപ്പു മുസ്ലിയാർ പങ്കെടുത്തുള്ള അവിടെയുള്ള ജില്ലാ പോലീസ് സൂപ്രണ്ട് വിളിച്ചു കൂട്ടിയ, ജില്ലാ കലക്ടർ ഉൾപ്പെടെ വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു യോഗത്തിൽ, സമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു യോഗത്തിൽ വെച്ച് അന്നത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ട്, അതായത് സമ്മേളനത്തിൻ്റെ നല്ല നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് വിളിച്ചു കൂട്ടിയുള്ളൊരു യോഗം, ആ യോഗത്തിൽ വെച്ച് ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു, സാർ കലക്ടറോടാണ് പറയുന്ന അഭിസംബോധന, സാർ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്ഫർ വാങ്ങി 2 ആഴ്ച മാത്രമേ ആലപ്പുഴയിൽ ചാർജ് എടുത്തിട്ടുള്ളൂ. തിരുവനന്തപുരത്ത് ഞാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടായ സന്ദർഭത്തിൽ 50,000 ആൾക്കാരെ വെച്ചുകൊണ്ട് ഒരു സമ്മേളനം അവിടെ നടന്ന തിക്ത അനുഭവം എൻ്റെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ 50,000 ആൾ പങ്കെടുത്ത തിരുവനന്തപുരത്തെ സമ്മേളനം, നമ്മളല്ലാത്ത വേറൊരു വിഭാഗത്തിൻ്റെ സമ്മേളനം പങ്കെടുത്തപ്പോൾ ക്രമസമാധാന പ്രശ്നമുണ്ടായി, മലിനീകരണ പ്രശ്നമുണ്ടായി, ട്രാഫിക് ബ്ലോക്കായി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആലപ്പുഴയിൽ സമസ്തയുടെ സമ്മേളനത്തിന് എൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ എനിക്ക് തന്നിട്ടുള്ള കണക്ക് 20,000,000 പേർ പങ്കെടുക്കുമെന്നാണ്. 20,000,000 പേർ, 20,000,000 പേർ ഈ നഗരിയിൽ വന്നാൽ തിരുവനന്തപുരത്തെ അപേക്ഷി കുടുസായ റോഡ്, തീരദേശം കഞ്ചസ്ഡായ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനതയുള്ള ഒരു നഗരത്തിൽ 20,000,000 പേർ വന്നാൽ എനിക്ക് വല്ലാത്ത അസ്വസ്ഥ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ യോഗത്തിൽ സംസാരിക്കുന്നത്, ആ സ്വസംഘ യോഗത്തിൽ. അങ്ങനെ യോഗത്തിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരുണ്ട്, മെഡിക്കൽ ഓഫീസറുണ്ട്, ട്രാഫിക് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ആലപ്പുഴയുടെ നഗരസഭാ ചെയർമാനുണ്ട്. ആ കൂട്ടത്തിൽ കെ സി വേണുഗോപാൽ എം പി, ആലപ്പുഴയുടെ എം പി, അന്നത്തെ എം പി കെ സി വേണുഗോപാൽ, ഇന്ന് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഉണ്ട്. ഇത് കേട്ടാടെ അദ്ദേഹം എഴുന്നേറ്റെന്ന് പറഞ്ഞു. ആര്? കെ സി വേണുഗോപാൽ, ആലപ്പുഴയുടെ എം പി എഴുന്നേറ്റെന്നുകൊണ്ട് പറഞ്ഞു, സാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ സംഘടന എനിക്കറിയാം സാർ, മലബാറുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഈ സംഘത്തെ നയിക്കുന്നത് സാത്വികരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള പണ്ഡിതന്മാരാണ് സാർ. ഈ സംഘത്തെ നയിക്കുന്നത് പാണക്കാട് തങ്ങന്മാരാണ് സാർ. അതുകൊണ്ട് ഒരാശങ്കയും സാറിന് വേണ്ട, എല്ലാം ഇവർ തന്നെ നിയന്ത്രിച്ചു കൊള്ളും. ഒരു വളണ്ടിയർ നമുക്ക് പോലീസിന്റെ സേവനം, നമ്പർ പോലീസിന്റെ ഒരു നിയന്ത്രണം ഇവർക്ക് ആവശ്യമില്ല, എല്ലാം തന്നെ ഇവർ സ്വയം നിയന്ത്രിച്ചു കൊള്ളും. ഈ സംഘത്തെ എനിക്കറിയാം, നിഷ്കളങ്കരാണ്, സ്വാത്വികരാണ് ഈ നേതാക്കളാണ് ഈ സംഘത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാറിനൊരാശങ്കയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാൽ പറഞ്ഞ് ഞാൻ പല പേദികളായി സ്മരിച്ചുകൊണ്ട്, അത്രയും എനിക്ക് രോമാഞ്ചമുണ്ടായ ഒരു സമയം. സമ്മേളനം കഴിഞ്ഞു, 2016 ഫെബ്രുവരി 16 സമ്മേളനം കഴിഞ്ഞു. എന്താ അനുഭവം? 25,000,000 പേർ പങ്കെടുത്തു എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കാർ കണക്കാക്കി. അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ പോലീസ് പറഞ്ഞത് 25,000,000 പേർ പങ്കെടുത്തു ഗവൺമെന്റ് കണക്ക് പ്രകാരം. 20,000,000 ആയിരുന്നു ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കിട്ടിയ കണക്ക്. സമ്മേളനം കഴിഞ്ഞ 25,000,000 പേർ, ട്രാഫിക് ബ്ലോക്കായില്ല, ക്രമസമാധാന പ്രശ്നം ഉണ്ടായില്ല, മലിനീകരണ പ്രശ്നം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, 2016 ഫെബ്രുവരി 16 സമ്മേളനം കഴിഞ്ഞ് പിറ്റേന്ന് പുലർച്ചെയായപ്പോഴത്തിന് 1,500 എസ് കെ എസ് എസ് എമ്മിന്റെ സന്നദ്ധ വളണ്ടിയർമാർ, വിട്ടായ പ്രവർത്തകർ ആ നഗരി വൃത്തിയാക്കി. പിറ്റേന്ന് നേരം പുലർച്ചപ്പോ അവിടെ ഒരു സമ്മേളനം നടന്ന പ്രീതി പോലും ഇല്ലാത്ത രീതിയിൽ ആ നഗരി സംശുദ്ധമാക്കി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് ആലപ്പുഴ നഗരസഭ പ്രത്യേകമായ സമ്മേളനം നടത്തിപ്പുകാർക്ക് ഉപഹാരം പോലും കൊടുത്ത് ആദരിച്ച സംഭവം നമുക്കറിയാം. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് എല്ലാ കാര്യത്തിലും സമസ്തയുടേതായ ഒരു ടച്ച് മാതൃകയുണ്ട്. സമന്യ വിദ്യാഭ്യാസത്തിലും ഒരു മാതൃക സമസ്തക്കുണ്ട്. ഞാനിവിടെ കണക്കുകളൊക്കെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് ശേഷം 2 പ്രഗത്ഭമായിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ നടക്കേണ്ടതുണ്ട്. ജാമിയ നൂരിയ അറബിക് കോളേജ്, ഒരു കാലത്ത് നാം വിദ്യാഭ്യാസത്തിന് വേണ്ടി മതപഠനത്തിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് തെക്കേ ഇന്ത്യയിലായിരുന്നു ദൈവബന്ധ് വെല്ലൂർ ദൈവബന്ധ് പോലെയുള്ള സ്ഥാപനങ്ങളെയായിരുന്നു ഒരു കാലത്ത് നമ്മൾ ആശ്രയിച്ചിരുന്നെങ്കിൽ. അങ്ങനെയാണ് ജാമിയ നൂരിയ അറബിക് കോളേജ്. ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ ഏതാണ്ട് 63 സഹസ്ഥാപനങ്ങൾ, 63 ജൂനിയർ കോളേജ് അവിടെ സമന്യ വിദ്യാഭ്യാസം ജൂനിയർ കോളേജിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ നന്ദി ദാറുസലാം 7 കോളേജുകൾ ദാബ കോളേജിൽ നടക്കുന്നു, 27 ഹിഫ്ദ് കോളേജുകൾ നടക്കുന്നു, അതിന് കീഴിൽ ദാറുൽ ഹുദ ചമ്മാട് 27 കോളേജുകൾ നടക്കുന്നു, 2 വനിതാ കോളേജുകൾ നടക്കുന്നു. CIC കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന് പറയുന്ന വാഫിയ സംവിധാനത്തിൽ 88 സ്ഥാപനങ്ങൾ നടക്കുന്നു. ഫാളില, നേരത്തെ ഞാൻ പറഞ്ഞ സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് നടത്തുന്ന
ഫാദില രണ്ട് വർഷം കൊണ്ട് 99 കോളേജുകൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. അസ്മി എന്ന് പറയുന്ന സംവിധാനം നമുക്കറിയാം, വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 208 പ്രീ പ്രൈമറി സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, 64 ലോവർ പ്രൈമറി സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അൽബിർ ലോകോത്തര മാതൃകയായിട്ടുള്ള പ്രൈമറി രംഗത്ത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഞാൻ പറഞ്ഞ 90-ാം വാർഷിക മഹാസമ്മേളനത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കരുത്തരായ പ്രസിഡന്റായിരുന്നു ഈ അടുത്ത് നമ്മോട് വിട പറഞ്ഞു പോയിട്ടുള്ള ഉസ്താദ് പി കെ പി അബ്ദുസലാം മുസ്ലിയാർ, അള്ളാഹു മഅ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാവട്ടെ. പി കെ പി ഉസ്താദ് 2016 ആലപ്പുഴ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഈ ജൂൺ 1-ാം തീയതി അൽബിർ ഇസ്ലാമിക് പ്രീ സ്കൂൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങാൻ പോവുകയാണ്. 20 ലക്ഷം ജനങ്ങളുടെ ഖണ്ഡങ്ങളിൽ നിന്ന് തെക്കുബീറിന്റെ അലവലികൾ മുഴുകിയ നിമിഷം ഞാൻ ഇന്ന് ഓർത്തു പോവുകയാണ്. നിങ്ങളും പലരും ആ സമ്മേളനത്തിൽ പങ്കെടുത്തുണ്ടോ? ആ അൽബിർ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ്. 150 KG സ്കൂളുകൾ, അതോടൊപ്പം എൽ പി സ്കൂളുകൾ 50 ഇന്ന് അൽബിറിന്റെ ഈ സംവിധാനത്തിലൂടെ വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞു, ഏറ്റവും ശ്രദ്ധേയമായി വളർന്ന് പന്തലിച്ചു വരുന്ന അൽഹംദുലില്ലാ ഈ സ്ഥാപനം, ഈ അഷ്രിയ കോളേജ് 4 സഹസ്ഥാപനങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കടമേരി റഹ്മാനിയ അറബി കോളേജ് സമന്യ വിദ്യാഭ്യാസത്തിനെ തറക്കല്ലിട്ടു എന്ന് വിശേഷിപ്പിക്കാവുന്ന, ഒരു കാലത്ത് സമന്യ വിദ്യാഭ്യാസം തുടങ്ങുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്ന ഘട്ടത്തിൽ ബഹുമാനായ എം ബഷീർ ഉസ്താദ്, അള്ളാഹു തആല മഅ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ, എം ബഷീർ ഉസ്താദ് ഉൾപ്പെടെയുള്ള അന്നത്തെ നേതാക്കൾ സ്ഥാപിച്ചുള്ള കടമേരി റഹ്മാനിയ അറബി കോളേജ്, അതോടൊപ്പം തന്നെ കുറ്റിക്കാട്ടൂർ യമാനിയ അറബി കോളേജ്, കാരമൂല ദാറുസലാഹ്, പൊട്ടച്ചർ അൻവരിയ കോളേജ്, പാപ്പിനശ്ശേരി അസദിയ കോളേജ്, മുണ്ടക്കളം ജലാലിയ കോളേജ്, ഞാൻ കുറെ പേരുകൾ ഇവിടെ പറഞ്ഞു എന്നുള്ള ഒരുപാട് ഒരുപാട് സ്ഥാപനം എല്ലാം തന്നെ ഈ മേഖലയിൽ സമന്വയ വിദ്യാഭ്യാസ രംഗത്തും മതപഠന രംഗത്തും എല്ലാം തന്നെ സുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജും സംയുക്തമായി നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജ്, ഇന്ന് എഞ്ചിനീയറിംഗ് മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് മാതൃക കാണിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് സമസ്തയുടെ എഞ്ചിനീയറിംഗ് കോളേജ്. എല്ലാവരും പറയും അതിന്റെ റാങ്കിങ്ങിൽ പ്രമുഖ സ്ഥാനമാണ് സമസ്തയുടെ എഞ്ചിനീയറിംഗ് കോളേജിനുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംവിധാനം ഞാൻ പറഞ്ഞു ലോകോത്തര മാതൃകയാണ്, അതിന്റെ 1-ാമത്തെ ഉദാഹരണമാണ്. എല്ലാ കാര്യത്തിനും നമ്മുടെ ഓൺലൈൻ മദ്രസ ക്ലാസ് നിങ്ങൾക്കറിയാം, 2020 March 10 അടഞ്ഞുകിടന്ന മദ്രസകൾ കോവിഡാനന്തരം പ്രവർത്തിക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ നമുക്ക് ഓൺലൈൻ പഠനം ആരംഭിക്കാം എന്ന് ഉസ്താദുമാർ തീരുമാനിക്കുകയും 5 ദിവസം കൊണ്ട് ഓൺലൈൻ ക്ലാസ് നമ്മൾ സംവിധാനിച്ചു. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞു, 2020 June 1 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചു. അതേ ദിവസം തന്നെ സമസ്ത കേരള സർക്കാരിന്റെ സ്കൂളുകളിൽ ഓൺലൈൻ പഠനം ആരംഭിച്ചു. 2 പഠനം മുമ്പോട്ട് പോയി, 2 ആഴ്ച കഴിഞ്ഞു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഓൺലൈൻ ക്ലാസ്സിനെ പ്രശംസിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് അന്നത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി, അന്നത്തെ ഹയർ എഡ്യൂക്കേഷൻ മന്ത്രി ബഹുമാനായ കെ ടി ജലീൽ സാഹിബ് വിളിച്ചു. അദ്ദേഹം വിളിച്ചു, അത്ഭുതമാണ് അത്ഭുതമാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ ഓൺലൈൻ ക്ലാസ്. ബഹുമാനായ അന്നത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എ ഷാജഹാൻ സാറ് എൻ്റെ ഒരു പരിചയക്കാരൻ കൂടിയാണ്, ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് അന്ന് പ്രവർത്തിച്ച സന്ദർഭത്തിൽ എൻ്റെ ഒരു പരിചയക്കാരൻ എന്നുള്ളവർക്ക് എന്നെ വ്യക്തിപരമായി വിളിച്ചു, എ ഷാജഹാൻ അത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ്, മാഷെ ഞങ്ങളെ നാണിപ്പിച്ചു കളഞ്ഞു നിങ്ങൾ, ഞങ്ങളെ നാണിപ്പിച്ചു കളഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിളിച്ചു പ്രകീർത്തിച്ചു. അതോടൊപ്പം തന്നെ ബഹുമാനായ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇ ടി മുഹമ്മദ് ബഷീർ ഇന്നത്തെ എം പി ആണ്, അദ്ദേഹം വിളിച്ചു പറഞ്ഞു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓൺലൈൻ ക്ലാസ് മാതൃകാപരമാണ്. 3 സ്റ്റേറ്റ്മെന്റും പത്രത്തിലുണ്ടായിരുന്നു, 3 സ്റ്റേറ്റ്മെന്റും പത്രത്തിലുണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ രംഗത്ത് അവതരണ മികവിനാൽ, സാങ്കേതിക രംഗത്ത് എല്ലാം കൊണ്ടും സർക്കാരിന് പോലും മാതൃക കാണിച്ചിട്ടുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഓൺലൈൻ ക്ലാസ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എല്ലാം 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 ഒന്നോ രണ്ടോ മൂന്നോ അല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും സമസ്തയുടെ മറ്റ് പോഷകഘടകങ്ങളുടെയൊക്കെ ഇലാഹിയായിട്ടുള്ള ആ ഒരു കുദ്രത്തും തോപ്പിക്കും ആ അനുഗ്രഹം നമ്മുടെ സാത്വികരായിട്ടുള്ള പണ്ഡിതന്മാരാണ് ഇതിനെ പടുത്തുയർത്തിയിട്ടുള്ളത്, ഇന്നും നയിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സാത്വികരായിട്ടുള്ള ആലിമ്യങ്ങളും സയ്യിദന്മാരുമാണ് എന്നതിൻ്റെ തെളിവും അതിൻ്റെ വിജയം തന്നെയാണ് ഇലാഹിയായിട്ടുള്ള ഈ തോപ്പിക്ക് എന്ന് നാം കാണണം. അതുകൊണ്ട് അതിൽ ഭാഗമാക്കാവാൻ, ആ സ്ഥാപനത്തിൽ പഠിക്കാൻ, ഇതിൽ നിന്ന് ഇൽമ് പകരാൻ ഭാഗ്യം ലഭിച്ച നാം, നിങ്ങളും ഞങ്ങളും നമ്മളും എല്ലാവരെയും എല്ലാവരും അള്ളാഹുവിനെ ശുക്ർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ സംവിധാനത്തിന്റെ ഇതിന്റെ ഭാഗമായി മാറാൻ, ഇതിൽ കണ്ണിയായി മാറാൻ
നമുക്ക് അവസരമുണ്ടായതിനെ അള്ളാഹുവിനെ നമുക്ക് ശുക്ർ ചെയ്യാം, അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം സമയം എടുത്തു, ക്ഷമിക്കണം. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞു, ജനറലായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതിന് അനുബന്ധമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അശരിയ വിഭാവനം ചെയ്യുന്ന ഈ കോളേജ്, ഈ കമ്മിറ്റി, ഈ സംവിധാനം വിഭാവനം ചെയ്യുന്ന ഈ നാളെ സമൂഹത്തിന് വേണ്ടി സുത്യർഹമായ സേവനം ചെയ്യാൻ ഇവിടുന്ന് കിട്ടിയ ആവേശം നമുക്ക് ഈ അശ്വരി പണ്ഡിതന്മാർക്ക്, അവരുടെ ലോകത്ത്, അവരുടെ സമൂഹം, അവരിൽ അവരെ അവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമൂഹത്തിന് വെളിച്ചം പകരാൻ, ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഈ ഇൽമുകൾ അവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ സ്ഥാപനത്തെയും ഇതിന്റെ പ്രവർത്തനത്തെയും ഇതിന്റെ കമ്മിറ്റിക്കാരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസമിക്കുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തു. ഇനി ബഹുമാനപ്പെട്ട വവാഡ് ഉസ്താദിന്റെ മകനാണ് അവർ. ഉസ്താദ് നമ്മുടെ സ്ഥാപനത്തിന് ഒരു ആത്മീയ സാന്നിധ്യമായിരുന്നു. ഉസ്താദ് വിട പറഞ്ഞു പോയി. അള്ളാഹു അവരുടെ മദത് നല്ലത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഉസ്താദിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അവരുടെ മകൻ മുഹമ്മദ് ഉയ്തമി നമ്മോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി ഫാഇസീന ബിറിള്ളാഹ് അമ്മാ ബാദു. വമാ തൗഫീഖി ഇല്ല ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولايا لم دائما ابدا. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സംഗമം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മൗലൂദ് ഓതിച്ചത് കുറേ നേരമല്ലോ, ഒരേ ഇരുത്തങ്ങനെ ഇരിക്കണ്. അടുത്ത ക്ലാസ് എടുക്കുന്ന ആൾക്ക് ഒരു ഉഷാറാവാൻ നിങ്ങൾ ഉറക്കൊന്ന് തെളിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ആശംസ പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ഉറക്കൊന്ന് തെളിയാൻ വേണ്ടിയിട്ടാണ്. ഏതായിരുന്നാലും അള്ളാഹു ഈ കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ഒരുപാട് അഷ്അരി പണ്ഡിതന്മാർ ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി സമൂഹ മധ്യത്തിലേക്ക് ദിനീ ദഅവത്തിന്, അതല്ലെങ്കിൽ ദിനീ ഖിദ്മത്തിന് ഇറങ്ങിയവരും ഇറങ്ങാനിരിക്കുന്നവരുമാണ്. അവരോട് കൂടുതലൊന്നും പറയേണ്ടതില്ല. എന്നിരുന്നാലും ചിലപ്പോൾ നിങ്ങളെ വലിയ ഉസ്താദുമാർ പോലും പറഞ്ഞു തരാത്ത ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒന്നും അനുഭവത്തിൽ ഉണ്ടാവില്ല. സമൂഹത്തിൽ സഞ്ചരിച്ച് അതല്ല ഈ കാലത്ത് നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമായ ഒന്നോ രണ്ടോ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ ഈ രൂപത്തിൽ ഒരു പ്രവർത്തന മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ പ്രാഥമികമായി നമ്മൾക്ക് വേണ്ടത് പ്ലാറ്റ്ഫോമാണ്. എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഭൂമി കാലടിയിലെ മണ്ണ് ചോർന്നു പോവാതെ ശ്രദ്ധിക്കുക എന്ന് കാരണവന്മാർ പറഞ്ഞു തരുന്നത് പോലെ നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിൻ്റെ കീഴിൽ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മളുടെ പ്രവർത്തനം നമ്മൾ ആരംഭിക്കുക. അത് ചെയ്യുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ സുവനീറിൻ്റെ അവസാനത്തെ പേജ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കർമ്മവീതിയിൽ കരുത്തോടെ എന്ന് പറഞ്ഞൊരു പേജുണ്ട്. അതിൽ മുകളിലെ മൂന്ന് ഫോട്ടോസ് ബഹുമാനപ്പെട്ട മുത്താട്ട് അബ്ദുറഹിമ മാസ്റ്റർ, കെ എം മുഹമ്മദ് മാസ്റ്റർ, പി നാസർ മാസ്റ്റർ. അതിൻ്റെ തായ് ഭാഗത്ത് പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, യു ഷറഫുദ്ദീൻ മാസ്റ്റർ, മുത്താട്ട് അബ്ദുറഹിമ മാസ്റ്റർ. ഇത് ഞാനും നിങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ആ ചിത്രം നമ്മൾക്ക് നൽകുന്ന വലിയ ഒരു പാഠം. നമ്മൾക്ക് ഏതൊരു മേഖലയിലായാലും പണക്കാട് സയ്യിദന്മാരെ മുകളിൽ വെച്ച് കൊണ്ട് നടക്കുന്ന ആളുകളും കൊണ്ട് നടക്കേണ്ടവരുമാണ്. പക്ഷെ ഇതിൽ നിങ്ങൾ കൊടുത്തതുപോലെയാണ് കൊടുക്കേണ്ടതും. അതാണ് നമ്മളുടെ പ്രവർത്തന മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും എന്ന് നാം ഒന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ മുകളിൽ കൊടുത്തത് മഹല്ല് കമ്മിറ്റിയുടെ കമ്മിറ്റി ഭാരവാഹികളെയാണ്.
തായ കൊടുത്തത് നമ്മളുടെ ഈ യത്തീംഖാനയുടെ സ്ഥാപനത്തിൻ്റെ കാര്യദർശികളെയുമാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, നമ്മൾ ഏത് വലിയ നേതാവായിരുന്നാലും ശരി, അതല്ലെങ്കിൽ എത്ര വലിയ സംഘടനാ സ്പിരിറ്റുള്ള ആളാണെങ്കിലും ശരി, മഹല്ല് കമ്മിറ്റിയുടെ കീഴിലായിരിക്കും ഏതൊരു പ്രവർത്തനവും നമ്മൾക്ക് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. മഹല്ല് കമ്മിറ്റി എപ്പോഴും ആ മഹല്ലിൽ മേലെ തന്നെ ആയിരിക്കുമെന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ തന്നെ അല്ലേ? ഞാൻ മനസ്സിലാക്കിയത് പറയാം, ഉസ്താദമാർ തിരുത്തി തരും. നമ്മളൊരു മഹല്ലത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആദ്യമായിട്ട് ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ കൂടാൻ ഒരുപാട് ചെറുപ്പക്കാരായ സംഘടനാ സ്പിരിറ്റുള്ള ഒരുപാട് യുവാക്കൾ നമ്മുടെ റൂമിലൊക്കെ വന്ന് ഭയങ്കര സഹകരണമായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ വലിയ സംഗതിയായിപ്പോയി അല്ലേ? അവർ നമ്മളുടെ സ്വന്തക്കാരായിരിക്കും, പക്ഷെ ആ കുട്ടികളായിരിക്കും നമ്മൾ ആ മഹല്ലത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണക്കാരാകുന്നത് എന്നതും നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മളുടെ ആ പ്രായത്തിൽ നമുക്കതൊന്നും മനസ്സിലാവില്ല. എന്നോടൊക്കെ ഇപ്പോഴും എന്ന് പറഞ്ഞതുപോലെ ആളുകൾ പറയാം, ഓരോ നിങ്ങൾക്ക് പറ്റൂലല്ല എന്ന് പറഞ്ഞാൽ ഒരു 40 വയസ്സിന് മേലുള്ളവനെ നമ്മൾ റൂം കയറ്റിയിട്ടുള്ള ബന്ധമൊക്കെ പറ്റുള്ളൂ. അതല്ലാതിരുന്നാൽ അവരുടെ ആ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ നമ്മളോട് ഷെയർ ചെയ്യും, നമ്മൾ അതിനനുസരിച്ച് മഹല്ലത്തിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ അവിടെ ഭിന്നിപ്പുണ്ടാകുന്ന സാഹചര്യവും അതിലൂടെ നമ്മൾ എന്താ പറയുക പരാജയപ്പെട്ടു പോകുന്ന ഒരു ചുറ്റുപാടും ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു കാര്യവും നാട്ടിലെ സംഘടനാ സ്പിരിറ്റുള്ള കുട്ടികളൊക്കെ ആയിരിക്കാം, നമ്മൾ അതിനേക്കാൾ വലിയ സ്പിരിറ്റുള്ളവനും ആകാം, പക്ഷേ ഒരു മഹല്ലത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ ആ മഹല്ല് കമ്മിറ്റിയാണ് അവിടുത്തെ പരമാധികാരികൾ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെന്തായാലും സമസ്തൻ്റെ മഹല്ലിലല്ലേ നിൽക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ അവർ തന്നെ ആ അവിടുത്തെ പരമാധികാരികൾ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മളുടെ പ്രവർത്തനങ്ങൾ, എങ്കിലേ അത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. അതോടുകൂടി നേരത്തെ പറഞ്ഞതുപോലെ റൂമിൽ വരാൻ ഒരുപാട് ആളുകൾ, ഞാൻ ജാമിയ ദാറുസലാമിൻ്റെ പള്ളിയിൽ 7 വർഷം അവിടെ ഖത്തീബായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തങ്ങൾ ഉസ്താദ് എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഉമർ ബിൻ ഖത്താബിൻ്റെ ഭരണമൊന്നും ഇപ്പം നടക്കൂലടോ എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാം. നമ്മളൊരു മഹല്ലത്തിൽ ഇറങ്ങിയിട്ട് അവിടെ അങ്ങ് പരിപൂർണമായിട്ട് നന്നാക്കി കളാന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് ഒരു മാർഗങ്ങൾ നമ്മളുടെ ആലിമ്യങ്ങൾ നമ്മൾക്ക് കാണിച്ചു തന്നതുണ്ടാകാം. അപ്പോൾ ആ രൂപത്തിൽ മഹാന്മാരായ ഉസ്താദുമാരെ പിൻപറ്റുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ മഹല്ലത്തിൽ നടത്തുന്ന എന്തിനേയും എന്താ പറയുക അതിൻ്റെതായ ഭാഷ ഇത് പറയാൻ ഞാൻ ആളല്ല കേട്ടോ, കാരണം എൻ്റെ രീതി വേറെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതും പകർത്തേണ്ടതും ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഒരു സമൂഹത്തിനോട് ഒരു കാര്യം പറയുന്ന സമയത്ത് ഒരു മഹല്ലത്തിൽ നിൽക്കുമ്പോൾ അവിടെ ചില ആളുകളെ ചിലപ്പോൾ പരിഗണിക്കേണ്ടതുണ്ടാകും. ശരിയല്ലാത്തത് ചെയ്തു എന്ന് തോന്നുമ്പോൾ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടാൽ പരസ്യമായി പറയുന്ന ഒരു രീതിയാണ് എൻ്റേത്, അതും ശരിയല്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അതൊരു ശരിയായ രീതിയല്ല എന്ന് തോന്നും. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് ആളുകൾ മുഴുവനും അവർ ചെയ്യുന്നത് അതിന് നമ്മൾ എതിർക്കാത്ത കാലത്തോളം നമ്മളാളായി. അതേസമയത്ത് സത്യം നമ്മൾ വിളിച്ചു പറയുമ്പോൾ അത് അവർക്കെതിരാണെന്ന് തോന്നിയാൽ അവരും നമ്മൾക്ക് എതിരാകുന്ന സാഹചര്യവും ഉണ്ടാകും. അത് ഞാനും നിങ്ങളും ഈ മേഖലയിൽ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രൂപത്തിൽ ദീനി ഖിദ്മത്ത് നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു 5 മിനിറ്റ് ഈ ഓൺലൈൻ ഒന്ന് ഓഫാക്കി തരുമോ? അടുത്തത് രജത ജൂബിലി ആഘോഷിക്കുന്ന ജാമിയ ശരിയ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട ഈ കോളേജിന് സന്തതിയായ ബഹുമാനപ്പെട്ട ജാഫർ അഷ്ഹരി മുത്താലിം അവരെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാ അമ്മാ ബഅദ്. ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉസ്താദമാരെ, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ ഈ അശ്ശരി മീറ്റിൻ്റെ ദീർഘമായ സെഷൻ്റെ ഈ ഒരു അവസാന സമയത്ത് ഇനിയും ദീർഘമായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറയേണ്ട
കാര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പറയേണ്ട സന്ദർഭമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ദീർഘമായ നേരം ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മാനസികമായി നമുക്കൊരുപാട് മടുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വളരെ കുറഞ്ഞ വാക്കുകൾ മാത്രം സംസാരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എനിക്കിവിടെ പറയേണ്ടത് സിൽവർ ജൂബിലി ആഘോഷം നടത്തുന്ന നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചിട്ടാണ്. അതായത് 25 വർഷം പൂർത്തിയാക്കി, ആ 25-ാം വർഷം നമ്മൾ പൂർത്തീകരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തന മേഖലയിൽ സമൂഹത്തിനും ഈ ദീനിനും വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന പ്രൊഡക്റ്റുകളെ സമൂഹത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അതൊരു ആഘോഷമാക്കി നടത്തുന്ന ഈ ഒരു വേളയിൽ ഒരു കുട്ടി ജനിക്കുകയായിരുന്നുവെങ്കിൽ, നമുക്കറിയാം ഒരു കുട്ടി ജനിച്ച് അതിൻ്റെ 10 വയസ്സും 15 വയസ്സും 20 വയസ്സ് കഴിഞ്ഞ് 25-ാമത്തെ വയസ്സ് എന്ന് പറയുമ്പം സാധാരണഗതിയിൽ ഒരു കല്യാണം നടത്തുന്ന സമയമാണ്. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അതുപോലെയുള്ള ഒരു വാർഷിക ആഘോഷവേളയാണ് എന്ന് നമുക്കൊരു പക്ഷെ മനസ്സിലാക്കാം. അതുപോലെ 25 വയസ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണെങ്കിലും വളർച്ചയുടെ പൂർണ്ണതയിലേക്ക് എത്താനും ഇനിയും ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കേണ്ട ഒരു വയസ്സാണ് 25 വർഷം എന്ന് പറയുന്നത്. ആ ഒരു അർത്ഥത്തിൽ തന്നെ നമ്മുടെ ഈ മാതൃസ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, വളർച്ചയുടെ ഒരുപാട് ഒരുപാട് പടവുകൾ മുന്നോട്ട് താണ്ടുമ്പോഴും ഇനിയും ഒരുപാട് മുന്നോട്ട് ഗമിക്കാനുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മതത്തെ ഈ കാലഘട്ടത്തിൽ വേണ്ടതുപോലെ അനുധാവനം ചെയ്യുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ ജാമിയ ശരിയ. ഇനി നിങ്ങൾ നോക്കുക, ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ മുഴുവനായിട്ട് പരിശോധിച്ചാൽ തന്നെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ പരിവർത്തനങ്ങളൊക്കെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് അതാല് കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ സമുച്ചയങ്ങളോ സ്ഥാപനങ്ങളോ ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ആധുനിക ലോകത്തെ പോലും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ചിന്താധാരകൾ എന്ന് പറയുന്നത് ശരിയായി പറയുകയാണെങ്കിൽ ഗ്രീക്കിൽ ഉദയം ചെയ്ത ഗ്രീക്ക് ഫിലോസഫിയാണ്. ഇന്നത്തെ ആധുനികമായിരിക്കുന്ന പല സയൻസിൻ്റെയും ഉദ്ഭവം നമ്മൾ തേടിപ്പോയാൽ പലപ്പോഴും നമ്മൾ ചെന്നെത്തുന്നത് ഗ്രീക്കിൽ ജീവിച്ച് മറഞ്ഞുപോയ ഗ്രീക്കിലെ ഫിലോസഫേഴ്സ് ആയിരിക്കുന്ന അരിസ്റ്റോട്ടലിൻ്റെയും പ്ലാറ്റോയുടെയും അവരുടെയൊക്കെ ഗുരുനാഥനായിരുന്ന സോക്രട്ടീസിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലേക്കാണ്. ആ കാലഘട്ടത്തിൽ ഗ്രീക്കിൽ അത്രയും വലിയ നവോത്ഥാനമായിരിക്കുന്ന ചിന്താപരമായ ബൗദ്ധികമായിരിക്കുന്ന പുരോഗതി ഉണ്ടാകുവാനുണ്ടായ കാരണത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ഈ പറയുന്ന അരിസ്റ്റോട്ടലും പ്ലാറ്റോയും ഒക്കെ അവർക്ക് അവരുടെ കുട്ടികളെ അവരുദ്ദേശിച്ച രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രത്യേകമായിരിക്കുന്ന സംവിധാനത്തോടെയുള്ള വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ സ്ഥാപനങ്ങൾ അവർ സ്ഥാപിച്ചിരുന്നു. അരിസ്റ്റോട്ടലിൻ്റെ അക്കാഡമിയ എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ചിട്ടും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന ആളുകൾക്കറിയാം പ്ലാറ്റോ എന്ന് പറയുന്നത് അതാത് കാലഘട്ടത്ത്, അതായത് ഏകദേശം 2000 വർഷത്തോളമായി സമൂഹത്തിൻ്റെ ചിത്രീകരണങ്ങളെ, അതല്ലെങ്കിൽ സമൂഹത്തെ വളരെ നൈസർഗികമായി സർഗാത്മകമായി ചിത്രീകരിച്ചെടുക്കുമ്പോൾ അതിനെ വിലയിരുത്തുവാൻ വേണ്ടിയുള്ള ടൂൾസ് ആയിട്ട് പലപ്പോഴും എടുക്കുന്നത് പ്ലാറ്റോയെ പോലെയുള്ള അക്കാലഘട്ടത്തെ ചിന്തയിലുള്ള ചിന്തിച്ചിരുന്ന ആളുകളുടേതാണ്. അവർ ആ ചിന്തയെ രൂപപ്പെടുത്തിയെടുത്ത് സമൂഹത്തിൽ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമായി തയ്യാറാക്കിയെടുത്തത് ഇതുപോലെയുള്ള അക്കാഡമിയെ പോലെയുള്ള അവരുടെ സ്ഥാപനങ്ങളിൽ നിന്നായിരുന്നുവെങ്കിൽ നമുക്കറിയാം പിന്നീട് ആ അരിസ്റ്റോട്ടലിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിക്കുകയും മദീനയിലേക്ക് പോയി ഇസ്ലാമികമായ ദഅ്‌വാ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്ലാമിക കാലഘട്ടം ലോകത്ത് നവോത്ഥാനത്തിൻ്റെ പുതിയ ചരിത്രം രചിക്കുവാൻ തുടങ്ങിയപ്പോൾ, ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ അത്യുന്നതിയിലേക്ക് എത്തിയിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അധ്യാത്മികമായി റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടമായിരുന്നെങ്കിലും ആ കാലഘട്ടത്തിന് ശേഷം സാമൂഹികമായി നമുക്കറിയാം സോഷ്യൽ മൊബിലിറ്റിയുടെ അളവുകോലെടുത്ത് ഇസ്ലാമിക സമൂഹം ലോകത്താകമാനം ഏറ്റവും കൂടുതൽ വളർച്ചയുടെ പടവുകൾ പന്തലിച്ചു പോയൊരു കാലഘട്ടം എന്ന് പറയുന്നത് അത് അബ്ബാസിയ കാലഘട്ടമാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം കഴിഞ്ഞ് ഹിജ്റ 41-ാവുമ്പോഴേക്കും അമവിയ കാലഘട്ടം ആരംഭിക്കുകയും അങ്ങനെ 132-ായപ്പോഴേക്കും അബ്ബാസിയ കാലഘട്ടം അവിടെ നിന്ന് അങ്ങോട്ട് ആരംഭം കുറിക്കുകയാണ്. ഈ അബ്ബാസിയ കാലഘട്ടത്തിൽ അതിൻ്റെ സ്ഥാപകനായി തന്നെ അറിയപ്പെടുന്ന മുഅസ്സിസുസ്സാനി എന്നറിയപ്പെടുന്ന
ജാഫർ മൻസൂർ എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ ഭരണാധികാരി 23 വർഷക്കാലത്തോളം ഇസ്ലാമിക സാമ്രാജ്യം ഭരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ഭരണാധികാരി വരുന്നു. ഈ ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഏറ്റവും വലിയ നേട്ടമായി സ്ഥാപിച്ചു വെച്ചതാണ് ദാറുൽ ഹിക്കം എന്ന് പറയുന്ന വൈജ്ഞാനിക കൈമാറ്റത്തിന്റെ കേന്ദ്രമായിട്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. ആ ദാറുൽ ഹിക്കം അദ്ദേഹം സ്ഥാപിക്കുകയും അദ്ദേഹത്തിന്റെ മകനായിരുന്ന മഅ്മൂനിന്റെ കാലത്ത് ഈ ദാറുൽ ഹിക്കം, ദാറുൽ തർജ്ജുമ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ്സിന്റെ, അതായത് അതുവരെ ഗ്രീക്കിലും പടിഞ്ഞാറും ലോകത്തിന്റെ വ്യത്യസ്ത പ്രവിശ്യകളിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ, അതായത് മോഹൻജോദാരോ ആ സംസ്കാരത്തിന്റെ തുടർച്ചകളായി ഇന്ത്യയിലും അതുപോലെ ഇറാഖിലും ഈജിപ്തിലും എന്ന് വേണ്ട ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വിവരങ്ങളെ സംശീകരിച്ചുകൊണ്ട് അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തിയിട്ട് അതിന്റെ ഗുണഫലങ്ങളെ സമൂഹത്തിലേക്ക് വിദ്യാഭ്യാസപരമായി ഉപയോഗപ്പെടുത്തുകയും ആധ്യാത്മികമായിട്ട് ഇസ്ലാമിന്റെ തനതായ ആശയങ്ങൾ ഇതുമായി ഒത്തുപോകുന്ന ഭാഗങ്ങൾ കോർത്തെടുത്തുകൊണ്ട് ലോകത്തിന് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുവാൻ വേണ്ടി അവർ ചെയ്തത് ദാറുൽ ഹിക്കം എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്ഥാപിച്ചെടുക്കുകയായിരുന്നു. പിന്നീട് നമുക്കറിയാം ദാറുൽ ഹിക്കമിന് ശേഷം മദ്രസത്തുൻ നിളാവിയ എന്ന് പറയുന്ന സ്ഥാപനം അബ്ബാസിയ കാലഘട്ടത്തിൽ തന്നെ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. നമ്മൾ പരിചയപ്പെട്ടതുപോലെ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂഹാമിദ് അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള വളരെ പ്രഗത്ഭമതികളായിരിക്കുന്ന മഹാപണ്ഡിതന്മാർ അവരുടെ കർമ്മവീതിയെ അവർ ശരിപ്പെടുത്തിയെടുത്തത് മദ്രസത്തുൽ നിളാമിയ പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ ആയിരുന്നു. പിന്നീട് ഇസ്ലാമിക ലോകത്ത് പിന്നീടും നവോത്ഥാനങ്ങൾ ഉണ്ടാക്കിയത് ജാമിയത്തുൽ ഖുറവിയ പോലെയുള്ള, ജാമിയത്ത് അല്ലെങ്കിൽ മദ്രസത്തുൽ ജൈത്തൂനിയ പോലെയുള്ള പ്രഗത്ഭമായിരിക്കുന്ന ഇസ്ലാമിക കലാലയങ്ങളായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ജൗഹറത്തു സഖലി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ സ്ഥാപിച്ച ദാറുൽ അഹസർ എന്ന് പറയുന്ന കൈറോയിൽ സ്ഥാപിതമായിരിക്കുന്ന ദാറുൽ അഹസർ വർഷങ്ങളായി നൂറ്റാണ്ടുകളായിട്ട് ഇപ്പോഴും ഇസ്ലാമിക ലോകത്ത് അറിവിന്റെ വെളിച്ചം വിതറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോരു കാലഘട്ടത്തിലും അതാത് നാട്ടിലുള്ള പ്രഗത്ഭമതികളായിരിക്കുന്ന ചിന്താശേഷിയുള്ള ആളുകൾ അവിടെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് അസ്ഥിവാരമിടുമ്പോഴാണ് ആ നാട്ടിലുള്ള ചിന്താശേഷി വളർന്നുകൊണ്ട് അതിൻ്റെ ഒരു പുതിയ തലങ്ങളിലേക്ക് അത് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ ജാമിയ അഷ്അരിയ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ ഇടം എവിടെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടി ആലോചിക്കണം. നമ്മൾ അതിൻ്റെ ഒരു ഐഡിയൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഐഡിയലിസ്റ്റിക് സ്റ്റാൻഡ് എവിടെയാണ് എന്ന് അഷ്അരികളായ നമ്മൾ ഒരു വട്ടം കൂടി ആലോചിച്ച് തിരിച്ചറിയണമെന്നാണ് എൻ്റെ ഈ ഒരു വർത്തമാനത്തിന്റെ ചുരുക്കത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മളൊക്കെ അഷ്അരികളാണല്ലോ. നമ്മുടെ പേരിൻ്റെ കൂടെ, നമുക്ക് നമ്മുടെ ഉമ്മയും വാപ്പയും തന്ന പേരിൻ്റെ കൂടെ, നമ്മൾ പഠിച്ച നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചിന്താശേഷിയുടെ അടയാളമായിട്ട് നമുക്ക് കൂട്ടിച്ചേർത്ത് തന്ന, നമ്മുടെ ആധ്യാത്മിക ചിന്തയുടെ അടയാളമായി കൂട്ടിച്ചേർത്ത് തന്നിരിക്കുന്നത് അഷ്അരി എന്ന് പറയുന്ന നാമമാണ്. ഈ അഷ്അരി എന്ന് പറയുന്ന നാമം എന്തിൽ നിന്നെടുത്തതാണ് അല്ലെങ്കിൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുകൂടി നമ്മളൊന്ന് ആലോചിക്കണം. നമുക്കറിയാം നമ്മുടെ മഹാനായിരിക്കുന്ന, നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാനായ നമ്മുടെ പാർനൂർ ഉസ്താദ് മഹാനവറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹ്റവിയായ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. മഹാനവറുകളുടെയൊക്കെ നാവിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ നിന്ന് അവർ തെരഞ്ഞെടുത്ത് നമുക്ക് തന്ന, ചാർത്തി തന്ന നമ്മുടെ ഒരു അലങ്കാരമായ പേരാണ് അഷ്അരിയ എന്ന് പറയുന്നത്. ഈ അഷ്അരി എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ ആലോചിക്കണം. ഇമാം അഷ്അരി എന്ന് പറയുന്നത് ഏകദേശം ഹിജ്റയുടെ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് മറഞ്ഞുപോയ ആ കാലഘട്ടത്തിലെ മുജദ്ദിദായിരുന്ന, ഒരു കാലഘട്ടത്തെ സംസ്കരിക്കുന്ന, അക്കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വെല്ലുവിളികളെ, ഇസ്ലാം നേരിട്ട വെല്ലുവിളികളെ വളരെ സമർത്ഥമായി തടഞ്ഞു നിർത്തി ഇസ്ലാമിന്റെ മുന്നോട്ടുള്ള വൈജ്ഞാനികവും ബൗദ്ധികമായിരിക്കുന്ന ആ ഒരു ചലനാത്മകതയെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായിരിക്കുന്ന ഇമാം അബുൽ ഹസൻ അഷ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നാമധേയമാണ് നമ്മുടെ സ്ഥാപനത്തിന്റെയും നമ്മുടെ തന്നെ നാമമായി നമ്മൾ തിരഞ്ഞെടുത്തത് നമ്മൾ ആലോചിക്കണം. ആരാണ് ഇമാം അഷ്അരി എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ കാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാറുൽ ഹിക്കം ഉണ്ടാക്കിയപ്പോൾ ദാറുൽ ഹിക്കമിലേക്ക് ആ കാലഘട്ടത്തിൽ ഗ്രീക്കിലെയും അതുപോലെ തന്നെ പേർഷ്യയിലെയും മറ്റുമൊക്കെയുള്ള ആ കാലഘട്ടത്തിലെ പലതരത്തിലുള്ള ചിന്താധാരകൾ, അത് ഗ്രീക്കിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ ഹിന്ദു ഫിലോസഫിയിൽ നിന്ന് വരെയുള്ള കാര്യങ്ങൾ ഇസ്ലാമിക ലോകത്തേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടപ്പോ ആ കാലഘട്ടത്തെ പ്രമുഖരായിരിക്കുന്ന ചിന്തകന്മാരായിരിക്കുന്ന
ഇബ്നു സീനയെ പോലെയുള്ള, ഇബ്നു റുഷ്ദിനെ പോലെയുള്ള, അതുപോലെ ഫറാബിയെ പോലെയുള്ള, അൽകിന്ദി എന്നറിയപ്പെടുന്ന ഫിലോസഫറെ പോലെയുള്ള ആളുകൾ, അതിനെ ഇസ്ലാമിക ഫിലോസഫിയുമായി ബന്ധിപ്പിക്കുകയും അങ്ങനെ ഗ്രീക്കിലുണ്ടായിരുന്ന തത്വചിന്തകളുടെ അംശങ്ങൾ ഇസ്ലാമിക ലോകത്തേക്ക് അതിനെ കൊണ്ടുവരികയും ചെയ്തപ്പോൾ പലതരത്തിലുള്ള സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങൾ അക്കാലത്തിൽ രൂപം കൊള്ളുകയും അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു ഉൽപ്പന്നം എന്നോണം മറ്റു പല കാര്യങ്ങളിലൂടെയും കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ വളരെയേറെ കരുത്താർജിച്ചു വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ മുഅ്തസിലിയത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. ഇവിടെ ജമുൽ ജവാമി ഓതാത്ത കുട്ടികൾ കുറവായിരിക്കും. ആ ജമുൽ ജവാമി നമുക്ക് കാണാൻ പറ്റും, വഹക്കമത്തിൽ മുഅ്തസിലത്തു അൽ അഖ്ല, നമ്മുടെ ബുദ്ധിയെയാണ് അവര് വിധികർത്താവായി വെച്ചത്. അതായത് മനുഷ്യന്റെ ബുദ്ധിയാണ് ശരീഅത്തിന്റെ നിയമങ്ങളെ പോലും അളക്കുവാനുള്ള അളവുകോലായിട്ട് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അഫ്ആലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലൊക്കെ മനുഷ്യന്റെ കേവല യുക്തി കടന്നു വന്നപ്പോൾ അതിൽ പലതും വികലമായി പോവുകയും പല വികലമായിരിക്കുന്ന ആശയങ്ങൾ കടന്നുകൂടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ചിന്താശേഷിയുള്ള ആളുകളെ വഴിതെറ്റിക്കുന്ന രൂപത്തിലേക്ക് വളരെ കൃത്യമായിട്ട് ഇസ്ലാമികമായ നക്കലെടുത്തു വെച്ചുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ മറ്റൊരു രീതിയിലേക്ക് ചിത്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ ചിന്താ മേഖലയെ മലീമസമാക്കിയ ഒരു കാലഘട്ടത്തിൽ അതിനെ വളരെ ശക്തമായിട്ട് വളരെ ബുദ്ധിപരമായിട്ടും രണ്ട് രൂപത്തിലാണ് നേരിട്ടത്. ഒന്ന് അഖലിയായിട്ട് മനുഷ്യന്റെ ബുദ്ധിയെ ബുദ്ധി കൊണ്ട് നേരിടുന്ന രൂപത്തിൽ ബുദ്ധിപരമായിരിക്കുന്ന തെളിവുകളും അതുപോലെ തന്നെ നക്കലിയായിരിക്കുന്ന തെളിവുകളും ഒരുപോലെ ഉദ്ധരിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എഴുത്താലിയത്ത് പോലെയുണ്ടായിരുന്ന പലതരത്തിലുള്ള ചിന്താരീതികളെ തടഞ്ഞു വെച്ചുകൊണ്ട് അഹ്ലു സുന്നത്തിനെ സംരക്ഷിച്ചൊരു മഹാനായിരിക്കുന്ന ഇമാമിന്റെ പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ദൗത്യത്തിന്റെ വലിപ്പത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. 40 വർഷക്കാലത്തോളം അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന അബു അലിയുൽ ജുബ്ബായി എന്ന് പറയുന്ന തന്റെ ഉസ്താദിന്റെ കൂടെ ജീവിക്കുകയും അദ്ദേഹവുമായുള്ള ആശയത്തിൽ പലതരത്തിൽ നമ്മൾ കിതാബിൽ നമ്മൾ കണ്ടതാണ്. 3 കുട്ടികൾ ജനിച്ചു, 2 ആളുകൾ വലുതാവുകയും ഒരാൾ നേരത്തെ മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ നേരത്തെ മരിച്ചുപോയ കുട്ടിയും വലുതായ ഒരാള് മുസ്ലിം ആയിക്കൊണ്ട് മരിക്കുകയും മറ്റൊരാൾ കാഫിറായി മരിക്കുകയും ചെയ്ത ഈ ഒരു കോണ്ടെക്സ്റ്റ് എടുത്തുകൊണ്ട് തന്റെ ഉസ്താദിനോട് അവര് മുഅ്തസിലിയത്ത് പറയുന്നത് അള്ളാഹുവിന് നന്മകൾ ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. അള്ളാഹു മാ തശ, അള്ളാഹു മാ യശാ, അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നന്മകളായിരിക്കുന്ന കാര്യങ്ങൾ സ്വലാഹിയത്ത് അള്ളാഹുവിന് നിർബന്ധമാണ് എന്ന് പറയുന്ന തിയറിയിലേക്ക് എത്തിപ്പെട്ട ആളുകളായിരുന്നു എഴുത്തുതാലിയത്തിന്റെ ആളുകൾ. അതിനെ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ചോദിച്ചു, ഇവിടെ രണ്ടാളുകളുണ്ടല്ലോ, രണ്ടാളുകൾ, അതിൽ ഒരാൾ മുഅ്മിനായിട്ടും മരിച്ചു, ഒരാള് കാഫിറായിട്ടും മരിച്ചാൽ ഈ കാഫിറായിരിക്കുന്ന മനുഷ്യനെ അള്ളാഹു എന്തിനാണ് കാഫിറായി വളർത്തിയത്? കുട്ടിയായി തന്നെ മരിപ്പിച്ച പോരായിരുന്നോ? അത് സ്വലാഹിയത്ത് അതല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു, അയാൾ വലുതായി കഴിഞ്ഞാൽ കാഫിറായി മരിക്കുമെന്ന് അള്ളാഹുവിന് അറിയുമെങ്കിലും ലോകത്തിന്റെ തർത്തീബെന്നോണം അള്ളാഹു അങ്ങനെ നിർണയിച്ചു വെച്ചത് കൊണ്ട് അദ്ദേഹത്തെ നേരത്തെ മരിപ്പിക്കാതെ അങ്ങനെ ബാക്കിയതാണ് ആണ് എന്ന് ഉസ്താദ് മറുപടി പറഞ്ഞപ്പോ മഹാനായിരിക്കുന്ന അഷ്ഹരി ഇമാം തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആ കൊച്ചു ഒരു കുട്ടി നേരത്തെ മരിച്ചു പോയിട്ടുണ്ടല്ലോ, ആ കുട്ടി എന്തിനാണ് നേരത്തെ മരിപ്പിച്ചത്? അപ്പം അവർ പറയുന്നത് ഈ കുട്ടി വളർന്നു വലുതായാൽ ഒരു കാഫിറായി മരിക്കുമെന്ന ആ ഒരു അറിവ് അള്ളാഹുവിന് നേരത്തെ ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ കാഫിറായി മരിച്ച മനുഷ്യനെയും കൂടി നേരത്തെ മരിപ്പിക്കലായിരുന്നില്ലേ അള്ളാഹുവിന്റെ സ്വലാഹിയത്ത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന ആ അബു അലിയുൽ ജുബ്ബായി അടക്കമുള്ള ആളുകൾ ഉത്തരം മുട്ടിപ്പോവുകയും അതിനുശേഷം അദ്ദേഹം മറ്റൊരു മേഖലയിലേക്കാണ്, നേരെ സുന്നിയത്തിലേക്കല്ല വരുന്നത്. അദ്ദേഹം അതിനുശേഷം കിലാബിയ എന്ന് പറയുന്ന മറ്റൊരു ചിന്താധാരയിലേക്ക് പോവുകയും പിന്നീട് നിരന്തരമായിരിക്കുന്ന പഠനങ്ങളും ചിന്തകളിലൂടെ ഈ പറയുന്ന അഹ്ലു സുന്നത്തിന്റെ ആശയങ്ങളെ മനസ്സിലാക്കുകയും അതിനെ യുക്തിപരമായി തന്നെ സ്ഥാപിച്ചെടുക്കുകയും ചെയ്ത ഒരു മഹാനായിരിക്കുന്ന ഇമാമിന്റെ നാമധേയത്തിലുള്ളതാണ് നമ്മുടെ സ്ഥാപനം. അതുകൊണ്ട് പ്രിയമുള്ള അശ്ശരികളെ, സമൂഹത്തിൽ നമുക്കുള്ളൊരു ഇടമെന്ന് പറയുന്നത്, സമയം വൈകിപ്പോകുന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല, സമൂഹത്തിൽ അഷ്അരിമാർക്കുള്ള ഒരു ഇടമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ, അതായത് ഞാൻ പറയുന്ന വൈജ്ഞാനിക നവോത്ഥാനത്തിന്റെ ഒരു മേഖല നമ്മൾ പരിശോധിച്ച് പോയാൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, കേരളത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് ആധ്യാത്മികമായി സൂഫി ത്വരീഖത്തുകളുടെ അല്ലെങ്കിൽ സൂഫി മാർഗത്തിലായിട്ട് വിജ്ഞാനത്തിന്റെ പ്രസരണം വളരെ സജീവമായി നൂറ്റാണ്ടുകളായി നബി തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ നിലനിന്നൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആധ്യാത്മികമായ രംഗം ഏറെക്കുറെ പരിശുദ്ധമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപശബ്ദങ്ങൾ ചിലതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെ കൃത്യമായിട്ട് അതിനെയൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ട് ശുദ്ധീകരിച്ച ഒരു ആത്മീയ പാരമ്പര്യം കേരളത്തിലുണ്ട്.
അതേ സമയത്ത് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഇസ്ലാമിക പ്രബോധകൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ എന്ന് പറയുന്നത് അയാൾ ജീവിക്കുന്ന കാലഘട്ടത്തെ അതിൻ്റെ അളവിൽ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ സ്വത്വത്തിനെതിരെ വരുന്ന ഏത് വെല്ലുവിളികളെയും നേരിടാൻ പര്യാപ്തമായി നിൽക്കുന്ന രൂപത്തിലുള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ലോകത്തുള്ള അറിവിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ആധ്യാത്മിക മേഖലയുടെ ശരീഅത്തിൻ്റെയും ഹഖീഖത്തിൻ്റെയും ഇൽമിൻ്റെ ഒരു വളർച്ച ഒരു ഭാഗത്തിലൂടെ ഉണ്ടാകുമ്പോൾ ആധുനിക സയൻസിന്റെ അല്ലെങ്കിൽ ആധുനിക ലോകത്തിന്റെ നിരീക്ഷണ പാഠവങ്ങളിലൂടെ മനുഷ്യൻ നേടിയെടുക്കുന്ന വിജ്ഞാനത്തിന്റെ മറ്റൊരു തലവും കൂടി അതിനൊപ്പം വളർന്നു വരുന്നു എന്നുള്ളത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധകൻ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഇസ്ലാമിക പ്രബോധകന്മാർ വളർന്നു വന്നിരുന്നതിന്റെ ഒരു തലം നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ ഭൗതികമായി അറിവ് ശേഖരിച്ചിരുന്ന ആളുകൾ ഭൗതികമായി തന്നെ അങ്ങനെ പോരുകയും അതുപോലെ തന്നെ ആത്മീയമായി അറിവ് നേടിയിരുന്ന ആളുകൾ ആത്മീയമായി തന്നെ അതിൽ വളരെയേറെ പ്രക്ഷോഭിച്ച് ആത്മീയ മേഖലയുടെ എല്ലാ മേഖലയിലേക്കും എത്തിയ ആളുകളായി മാറുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ ഈ രണ്ട് എക്സ്ട്രീം പോയിന്റുകൾക്കിടയിൽ ആത്മീയമായിരിക്കുന്ന ജ്ഞാനം ഭൗതികമായിരിക്കുന്ന ജ്ഞാനം എന്ന ഈ എക്സ്ട്രീം പോയിന്റുകൾക്കിടയിലുള്ള ഒരു മധ്യവർത്തികൾ പലപ്പോഴും ഇല്ലാതെ പോയി എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ചലനാത്മകമായ സോഷ്യൽ മൊബിലിറ്റിയെ വളരെയേറെ സ്വാധീനിച്ചു അല്ലെങ്കിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചരിത്രത്തിന്റെ വായനകളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ പ്രചരണവും പ്രസരണവും നല്ല രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിലും അതാത് കാലഘട്ടത്തിലുള്ള സാമൂഹിക ചലനാത്മകതയ്ക്കൊക്കെ അനുസരിച്ച് കുറെ കാലങ്ങൾ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇടക്കാലത്ത് ചില വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഏതായാലും ആ ഒരു വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെ പരിഹാരം കാണുന്ന രൂപത്തിൽ നമുക്ക് 1970കൾക്ക് ശേഷം അല്ലെ 80കൾക്ക് ശേഷം നമ്മുടെ മഹത്തുക്കളായിരിക്കുന്ന പണ്ഡിതന്മാരുടെ ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് എക്സ്ട്രീം എൻഡുകളിലേക്ക് അങ്ങോട്ടും രണ്ട് രേഖകൾ പോലെ കടന്നു പോകുന്ന രണ്ട് വിദ്യാഭ്യാസ മേഖലകളായി മാറിപ്പോയ സത്യത്തിൽ അങ്ങനെ മാറിപ്പോവേണ്ട പൂർണ്ണമായ ഒരു അവസ്ഥ ഇല്ലെങ്കിൽ പോലും പലപ്പോഴും അങ്ങനെ മാറിപ്പോയതിനെ കൂട്ടിച്ചേർത്ത് അതായത് ഭൗതികമായ വിജ്ഞാനത്തിന്റെ നന്മകളെ ഇസ്ലാമിക സ്വത്വബോധത്തിനെതിരെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന് മറുപടികളായി പ്രതിരോധങ്ങൾ തീർക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന അതിനുള്ള ചിന്താധാരകളെ ഇങ്ങോട്ട് എടുത്തിട്ട് അതിനെ ശാംസീകരിച്ച് ഒരു സിന്തസൈസ് ആയിട്ട് വിദ്യാഭ്യാസ മേഖലയെ പുനർനിർവചിക്കപ്പെടുന്ന ഒരു രൂപമാണ് നമ്മൾ സമന്വയ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത്. അതിൽ ആധ്യാത്മികതയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്ത് എന്നാൽ ഭൗതിക മേഖലയിൽ നമ്മുടെ സ്വത്വത്തിനെതിരെ വരുന്ന വെല്ലുവിളികൾക്കെതിരെ നമുക്ക് പ്രതിരോധം തീർക്കാൻ ആവശ്യമായ ഭാഗങ്ങളെ വളരെ കൃത്യമായ അളവിൽ എടുത്തുകൊണ്ട് അതിനെ നമുക്ക് ആവശ്യമായ രൂപത്തിൽ നമ്മുടെ വിജ്ഞാനത്തിന്റെ കൂടെ അത് നമ്മുടെ വിജ്ഞാനമാക്കി പഠിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ജാമിയ ആശ്ചര്യമൊക്കെ നമ്മൾ പിന്തുടരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും നമുക്കറിയാം ആധുനിക നമ്മൾ ഇന്ന് പറയുന്ന ഇന്നത്തെ ഒരു ഇന്റലക്ച്വൽ ഫീൽഡ് എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിന്റെ ബുദ്ധിപരമായി ഇരിക്കുന്ന നെറ്റ്വർക്കിൽ നടക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ മുതൽ അതിലുള്ള ബുദ്ധിജീവികൾ വരെയുള്ള ആളുകളൊക്കെ നല്ല ശാസ്ത്രീയമായ ബോധമുള്ള ആളുകളാണ്. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആനിനെ നമ്മൾ അവർക്കിടയിലേക്ക് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം അവർ എങ്ങനെ ഇതിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിനെ കൂടി മുൻകണ്ടുകൊണ്ട് വേണം നമ്മളത് വ്യാഖ്യാനിക്കുവാൻ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പലപ്പോഴും ഈ ഖുർആനിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പുസ്തകം എഴുതുന്ന പല ആളുകൾക്കും ശരാശരി ഇസ്ലാമികമായിരിക്കുന്ന ഖുർആനിൻ്റെ തഫ്സീറുകളോ അതിൻ്റെ ആഴത്തിലുള്ള പഠനങ്ങളോ പലപ്പോഴും ലഭ്യമല്ലാത്തവരാണ്. അതുപോലെ തന്നെ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ പ്രസംഗിക്കുന്ന എന്നെ പോലെയുള്ള ആളുകൾ പലപ്പോഴും ശാസ്ത്രത്തിന്റെ ഇന്നത്തെ പൊതുബോധത്തിന്റെ ആ ഒരു കാര്യഗൗരവത്തെ പരിഗണിക്കാതെയാണ് പലപ്പോഴും അവതരിപ്പിക്കുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഖലഖ സബഅ സമാവാത്തിൻ ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കുന്നതിന് പുസ്തകം എഴുതിയ പല ആളുകളും ആ ഒരു ഏഴ് ആകാശങ്ങൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറും അതുപോലെ തന്നെ അയണോസ്ഫിയർ അടക്കമുള്ള ഈ ഭൂമിയുടെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ പേൽപാളികളെ കുറിച്ചിട്ടുള്ള ആ തട്ടുകൾ എന്ന് പറയുന്ന വ്യവസ്ഥയെ അതാണ് ആകാശം കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് പുസ്തകം എഴുതിയ പുസ്തകങ്ങൾ ഇപ്പോഴും വിപണിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് അസ്ട്രോഫിസിക്സിന്റെ വളരെ വലിയ വളർച്ചയിൽ ഇന്ന് അമേരിക്കയിലും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ ഫിസിക്സ് എടുത്ത് പഠിക്കുന്ന കുട്ടിയോട് ഈ ഒരു വിവരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നില്ലേ, വലഖദ് സയ്യന്നസ് സമാഅ ദുനിയാ ബിമസാബിഹാ
ഒന്നാം ആകാശത്തെ സമാ ദുനിയ എന്ന് പറഞ്ഞാൽ ഒന്നാം ആകാശത്തെ നക്ഷത്രങ്ങളാകുന്ന വിളക്കുകളെ കൊണ്ട് നാം അലങ്കരിച്ചു എന്ന് പറയുമ്പോൾ ഈ സ്ട്രാറ്റോസ്ഫിയറും അയണോസ്ഫിയറിനും മുകളിലുള്ള അപ്പുറത്തുള്ള നക്ഷത്രങ്ങൾ എങ്ങനെ നിങ്ങൾ താഴേക്ക് കൊണ്ടുപോയി വെക്കുമെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ പതറിപ്പോകുന്ന അത്രയും സയൻസിന്റെ ബോധമില്ലാത്തവരെന്ന് മുദ്രകുത്തപ്പെടേണ്ടവരല്ല നമ്മൾ. അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ പഠിക്കണം വിശുദ്ധമായ ഖുർആൻ ആകാശം എന്ന സങ്കല്പം എന്താണെന്ന് ഒരു ദാഴിയായ പണ്ഡിതന് തീർച്ചയായും അറിയണം. എന്താണ് അല്ലെങ്കിൽ ഈ സമാവ് എന്ന് പറയുന്ന ഉപരിലോകത്തെ കുറിച്ചുള്ള ചിന്തകൾ എന്താണ്, വിശുദ്ധമായ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ലോകത്തിന്റെ ക്രമത്തിന്റെ സ്ട്രക്ചർ എന്താണ് എന്ന് ഒരു ദാഴി അറിയേണ്ട നിങ്ങൾ ആലോചിക്കുക. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ന് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ വളരെ കൃത്യമായിട്ട് മനുഷ്യന്റെ ഭ്രൂണം വളർന്നു വരുന്ന അതിന്റെ ഘട്ടങ്ങളെ കുറിച്ച് ചിത്രസഹിതം വളരെ കൃത്യമായി പഠിക്കുകയാണ്. വളരെ കൃത്യമായി പഠിക്കുന്ന ഈ കുട്ടികൾക്ക് മുന്നിലേക്ക് നമ്മൾ 10ാം ക്ലാസ്സിൽ തഫ്സീർ എടുത്തു കൊടുക്കുമ്പോൾ മദ്രസയിലുള്ള കുട്ടികൾക്ക് നമ്മൾ പറയും യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, ഇന്ദ്രിയത്തുള്ളികൾ അതിന്റെ അതിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനം അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ബൈന സുൽബി വത്തറായിബ് നട്ടെല്ലുകൾക്കിടയിലും വാരിയല്ലുകൾക്കിടയിലും എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആധുനിക സയൻസിന്റെ പഠനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് മനസ്സിലാക്കുന്ന കുട്ടികളോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. കൃത്യമായിട്ട് ഇതിന്റെ അനാട്ടമിയുടെ പഠനം നടത്തേണ്ട, അതിനെ കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളുകളായി നമ്മളിൽ നിന്ന് ഓരോരുത്തർ മാറണം. കാരണം നമ്മുടെ മദ്രസയിൽ വരുന്ന കുട്ടികൾ ഇതിന്റെ വസ്തുതകൾ പഠിച്ചു വരുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ വാരിയല്ലിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ എവിടെ നിന്ന് അതിന്റെ സെക്രിയേഷനും പ്രൊഡക്ഷനും എങ്ങനെ ആരംഭിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സിലബസിൽ, നമ്മുടെ പള്ളി ദർശന സിലബസിൽ വളരെ സജീവമായിട്ട് പഠിപ്പിച്ചിരുന്ന ഹുലാസത്തുൽ ഹിസാബ് പോലെയുള്ള മാത്തമാറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ യൂക്ലിഡിന്റെ അക്കാലഘട്ടത്തിലുള്ള അദ്ദേഹം യൂക്ലിഡ് എന്ന് പറയുന്ന ഗ്രീക്കിലുണ്ടായിരുന്ന മാത്തമാറ്റീഷ്യന്റെ അതേ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഉക്കലൈദിസ് എന്ന് പറയുന്ന ഗ്രന്ഥമാക്കിയിട്ട് അറബിയിൽ നമ്മുടെ കിതാബുകളായിട്ട് നമ്മൾ പഠിപ്പിച്ചിരുന്നു, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം നമ്മുടെ സിലബസുകളിൽ നിന്ന് ചോർന്നുപോയി നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു അപകടം നിങ്ങൾ ആലോചിച്ച് നോക്കുക. സത്യത്തിൽ നമ്മൾ ബാങ്കിന്റെയും നിസ്കാരത്തിന്റെയും ഒക്കെ സമയം നമ്മൾ കണക്കാക്കുന്നതും നമ്മളൊരു യാത്രക്ക് പോകുമ്പോൾ ഖിബ്ലയുടെ മറി നമ്മൾ കണക്കാക്കുന്നത് പോലും പലപ്പോഴും നമ്മുടെ മൊബൈലിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പറയുന്ന ഏതെങ്കിലും ഖിബ്ല ഫൈൻഡർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ഖിബ്ല ഫൈൻഡർ ആപ്ലിക്കേഷൻ പലപ്പോഴും ഇത് ആരാണ് അതിന്റെ പ്രോഗ്രാം ചെയ്തതെന്ന് പോലും നമുക്കറിയില്ല. അറിഞ്ഞാൽ പോലും പലപ്പോഴും ഇയാളൊരു ആദിലായിരിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്തു വെച്ചതാണോ എന്ന് ഉറപ്പില്ലാത്ത ആ കാര്യത്തെ തഖ്ലീദ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇബാദത്ത് നമ്മൾ നിർവഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ തഖ്ലീദ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാളെ അവലംബിച്ചിട്ടാണ് നമ്മുടെ ഇജ്തിഹാദിൽ നമ്മൾ പിന്തുടരുന്നതെങ്കിൽ ഒരു ആദിലായ മനുഷ്യന്റെ അഖ്ബാറുകളെ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് ഉസൂൽ പഠിച്ചു പോയ നമ്മൾ ഇത്തരം ഫൈൻഡറുകളെ ആധാരമാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ അതിനെ കിബല ഇന്നതാണ് എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ആ സമയത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് ദിശ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ റിസാലത്തുമാർ നേരത്തെ ഇവിടെ പറഞ്ഞു ചാലിലത്ത് കുഞ്ഞഹമ്മദ് ആജിയുടെ ചരിത്രത്തിന്റെ മറ്റൊരു വശമുണ്ട്, കിബില കണ്ടെത്തിയതിന്റെ മറ്റൊരു വശമുണ്ട്. ആ കാര്യം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അത്തരത്തിലുള്ള വളരെ കൃത്യമായിരിക്കുന്ന അറിവിനെ കുറിച്ച് ഉദാഹരണമായിട്ട് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എങ്ങനെ ഈ പറയുന്ന കിബില ഫൈൻഡർ പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തയ്യാറാക്കാം എന്ന് വരെ ആദിലായിരിക്കുന്ന നമ്മളെ പോലെയുള്ള പണ്ഡിതന്മാർ അത് നിർവചിച്ചൊരു ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ അതിന് തക്ലീദ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് പോലും നമ്മൾ ആലോചിക്കണം. ഞാൻ പറയുന്നത് അതുപോലും ഇത്ര പ്രോഗ്രാമിംഗ് പഠിക്കുന്നതും അത്തരം സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കുന്നത് പോലും നമ്മുടെ ഇബാദത്തിന്റെയും അധ്യാത്മികതയുടെയും ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇത്തരത്തിലുള്ള ഈ റിസാലത്തുൽ മാർദീനി പോലെയുള്ള നേരത്തെ ഇവിടെ ഖിബ്ലയുൽ ഐനുൽ ഖിബ്ലയുടെ തർക്കമുണ്ടായി എന്ന് പറഞ്ഞു. സത്യത്തിൽ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ ഹുലാസ പോലെയുള്ള കിതാബുകൾ ഓടാറുണ്ട്. അത്തരത്തിലുള്ള പഠനങ്ങൾ, മാത്തമാറ്റിക്സിന്റെ പഠനങ്ങൾ വളരെ കൃത്യമായി ദർസുകളിൽ നടക്കാറുണ്ടായിരുന്നെങ്കിലും അക്കാലഘട്ടത്തിൽ നമുക്കറിയാം ഉത്തരേന്ത്യൻ പണ്ഡിതന്മാരായിരുന്ന തശ്രീഹുൽ അഫ്ലാഖ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് നമ്മൾ ഒന്ന്. ഈ തശ്രീഹുൽ അഫ്ലാഖ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ഹുലാസത്തുൽ ഹിസാബ് എന്ന അക്കാലത്ത് എന്താണ് ഫാത്തിമി ഭരണകാലത്ത് രചിച്ച വളരെ പഴയ കിതാബാണ്. അത്തരത്തിലുള്ള കിതാബുകളിലുള്ള ഗഹനമായ പഠനങ്ങൾ പ്രാക്ടിക്കൽ ലെവലിൽ നമ്മുടെ ഉന്നത ശീർഷതായ മഹാപണ്ഡിതന്മാർ അവർ വളരെ അഗ്രഗണ്യരായിരുന്നെങ്കിലും താഴെ തട്ടിലേക്ക് ഈ ഇൽമിന്റെ പ്രായോഗികമായി വേണ്ടത്ര വിധത്തിൽ എത്തിയിരുന്നില്ല എന്ന് ചരിത്രം പരിശോധിച്ചാൽ ഒരു പക്ഷേ നമ്മൾ അങ്ങനെ ബോധ്യം നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അക്കാലത്തിൽ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിസ്കരിക്കുക എന്നല്ലാതെ കൃത്യമായ അളവിൽ അതിനെ നമ്മൾ റുബുഉൽ മുജയ്യബ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചോ
അതായത് നമ്മൾ ഇന്ന് പറയുന്ന സ്കൂളിൽ സൈൻ കോസ്റ്റാൻ പോലെയുള്ള ത്രികോണമിതിയുടെ ആ അംശബന്ധങ്ങൾ എടുത്തുകൊണ്ട് സൂര്യന്റെ ചായ്വിന്റെ അതിന്റെ കൃത്യമായിരിക്കുന്ന കോളണവുകൾ മനസ്സിലാക്കി ദിശ മനസ്സിലാക്കുന്നതിനുള്ള സിദ്ധാന്തങ്ങൾ ഈ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും മഹാനായിരിക്കുന്ന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ റിസാലത്ത് മാറുദ്ദീനി എന്ന് പറയുന്ന ഗ്രന്ഥം കൊണ്ടുവരികയും അതിനെ പ്രാക്ടിക്കലായിട്ട് ഇവിടെ പ്രായോഗികമാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ആ കിബിലയുടെ ഐനുൽ കിബില ജിഹത്തുൽ കിബില എന്ന് പറയുന്ന തർക്കം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ്, അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള അറിവിന്റെയും ശാംസീകരണം നമ്മളിൽ ഉണ്ടാവണമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ സിലബസുകളൊക്കെ അതിനനുസരിച്ചിട്ട് പലപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട മേഖല ആധ്യാത്മികമായി അള്ളാഹുവിന്റെ ലിഖായിലേക്ക് നടന്നെടുക്കുവാൻ പറ്റുന്ന ആത്മീയമായ വിദ്യാഭ്യാസം അത് നമുക്കുണ്ടാവുന്നതോടുകൂടി ഇത്തരത്തിലുള്ള ഇതര മേഖലകളിലേക്കുള്ള ചിന്തയും കൂടി നമ്മുടെ സ്ഥാപനത്തിന്റെ നമ്മുടെയൊക്കെ സിലബസിന്റെ ഭാഗമായി കൂടുതൽ കൂട്ടിച്ചേർക്കപ്പെടും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ കൂട്ടിച്ചേർക്കലുകളും വേണ്ട വിധത്തിലുള്ള ആത്മീയമായിരിക്കുന്ന മേൽനോട്ടവും ഒക്കെയുള്ള അതിലുപരിയായി വലക്കത്ത് കർമ്മം ബനി ആദം എന്ന് അള്ളാഹു മനുഷ്യനെ ആദരിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവായി മഹാനായിരിക്കുന്ന കുത്തുബുല്ലാലം റഹീസുസായിദീൻ ഷെയ്ഖ് അബൂബക്കർ നമ്മുടെ സി എം മുഹമ്മദ് അബൂബക്കർ വലിയുള്ളാഹി മഹാനവറുകളുടെ അള്ളാഹു ആദരിച്ചതിന്റെ പ്രത്യക്ഷ തെളിവുകളാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ നടന്നു പോകുന്നു എന്നുള്ളത് തന്നെ. അതുകൊണ്ട് അത്തരം ചാരത്തി ഇതുപോലെയുള്ള സ്ഥാപനം ഇവിടെ നടന്നു പോകുമ്പോൾ അതിൻ്റെ 25 വർഷമൊക്കെ ആകുമ്പോൾ ഒരു വലിയ ചിന്തയുടെ വലിയൊരു പ്രതീക്ഷയുടെ അതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും നമ്മുടെ സ്ഥാപനം അതിൻ്റെ വളർച്ചയുടെ പുരോഗതിയിലേക്ക് പൂർണ്ണതയിലേക്ക് അത് എത്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് മുന്നോട്ട് ചലിക്കുവാൻ നമുക്കും നമ്മളെ നയിക്കുന്ന ആളുകൾക്കും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് മുന്നിൽ നിന്ന് നയിക്കാനുള്ളത് കൊണ്ടാണ് നമുക്കൊക്കെ നഷരിമാരായിട്ട് നമുക്ക് ഇതുപോലെ ആയി തീരുവാൻ സാധിച്ചതും അതുപോലെയുള്ള ഇനി വരുന്ന ആളുകൾക്ക് ഈ പ്ലാറ്റ്ഫോമൊക്കെ അവിടെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നതും. അതുകൊണ്ട് നമ്മൾ അഷരിമാരെന്ന നിലക്ക് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ചിന്താപരമായിട്ടും കായികമായിട്ടും എങ്ങനെയാണോ ഇതിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് നമുക്ക് സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുന്നത് അതിന് നമ്മൾ സംഭാവനകൾ അർപ്പിക്കുക. നമ്മൾ ആർജിച്ച വിവരത്തിൻ്റെയും അറിവിൻ്റെയും പ്രസരണങ്ങൾ മറ്റുള്ളവർക്കുള്ള നന്മകളായിട്ട് നമ്മൾ ചെന്നെത്തുന്ന പ്രദേശങ്ങളിലൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാവട്ടെ 25th anniversary ഉപഹാരമായി നമ്മളിൽ നിന്ന് സമൂഹത്തിലേക്ക് പ്രധാനമായി എത്തേണ്ടത് എന്ന് മാത്രം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ നല്ല ഒരു ക്ലാസ് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട ജാഫർ മുത്താൻ അവർക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. അടുത്തത് ഈ യോഗത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരാൾ വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നമ്മുടെ ഗുണകാംക്ഷയായി പ്രവർത്തിക്കുകയും ഈ സ്ഥാപനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഒരാൾ ഉസ്താദ് അവരെ സാദരം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട അശ്ശരി വിദ്യാർത്ഥികളെ, മറ്റ് ഇവിടെ സന്നിഹിതരായ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, വളരെ വൈകി ഇങ്ങനെ ഒരു ആശംസാ പ്രസംഗം ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ഒരു അലോസരമായിരിക്കാം. എന്നിരുന്നാലും ക്ഷണിച്ചതനുസരിച്ച് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ 2 വാക്ക് പറയുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാനിവിടെ എഴുന്നേറ്റുന്നതിൻ്റെ ഉദ്ദേശം. വളരെ അർത്ഥവത്തും ഫലവത്തുമായ ഒരുപാട് പ്രസംഗങ്ങൾ ഈ വേദിയിൽ ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഇനി അങ്ങനെയുള്ള ഒരു ഉപദേശത്തിന് ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ഈ അശ്ശരി വിദ്യാർത്ഥികളുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ബിരുദം കൊടുത്ത് പ്രബോധന മേഖലയിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അങ്ങേയറ്റം സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇന്ന് മുസ്ലിംകളെയും ഇസ്ലാമിനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരവസ്ഥയിലാണ് മുസ്ലിം സമൂഹവും മുസ്ലിം സമുദായവും ഒക്കെ ഉള്ളത്. ഇസ്ലാമിനെ സമൂഹ മധ്യത്തിൽ താറടിച്ചും
അത് ഭീകരവാദവും തീവ്രവാദവുമാണ് എന്ന് പ്രചരിപ്പിച്ച് അതിൻ്റെ മറവിൽ നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടിയും നമ്മളെ തേജോവധം ചെയ്യുവാൻ വേണ്ടിയും ഒരുപാട് ശത്രുക്കൾ നമ്മുടെ ചുറ്റുഭാഗത്തും ഉണ്ട് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക വെല്ലുവിളി. ഈ വെല്ലുവിളികളെ ഏറ്റെടുത്ത് അതിനെ ആശയത്തെ ആശയം കൊണ്ട് നേരിട്ടുകൊണ്ട് അതിനെ തടയിടുവാനും അതിനെ നേരിടുവാനും പ്രാപ്തരായ ഒരു സമൂഹത്തെയാണ് ഇന്ന് കാലം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ അഷ്കരി കോളേജ് കൊണ്ട് ഇതിൻ്റെ സംഘാടകർ ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം ഇവിടെ എന്ത് സംഭവിച്ചാലും അത് ഇസ്ലാമിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് നാർക്കോട്ടിക് ജിഹാദ്, അല്ലാത്ത ജിഹാദ്, അതേപോലെ തന്നെ തീവ്രവാദം, അതുപോലെ തന്നെ ഭീകരവാദം, ഇതെല്ലാം ഇസ്ലാമിൻ്റെ പിന്നെ ഉൽപ്പന്നങ്ങളായിക്കൊണ്ടാണ് ഇന്ന് ചിത്രീകരിക്കപ്പെടുന്നത്. ഇത് ഞാൻ പറയേണ്ട, നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ടറിയാം. അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ അതിനെ ആ ഇസ്ലാമിൻ്റെ വികൃതമാക്കപ്പെട്ട മുഖത്തെ അതിൻ്റെ നേരാവണ്ണം അതിൻ്റെ ശരിയായ രീതി തെളിവ് സഹിതം സമൂഹ മധ്യത്തിൽ വരച്ച് കാട്ടിക്കൊടുക്കുവാൻ നമ്മളാൽ അതിനുള്ളായിരിക്കുന്ന കഴിവും പ്രാപ്തിയും ആർജിക്കേണ്ടതുണ്ട്. ആ ആർജിക്കുന്ന ആ കഴിവ് അത് വളരെ സമന്വയത്തിൻ്റെ ഭാഗത്തിൽ കൂടി സമന്വയ രീതിയിൽ ഒരു ഇസ്ലാമിൻ്റെ ഒരു ശത്രുവാണെങ്കിലും നമ്മുടെ സന്ദേശം കേൾക്കുമ്പോൾ അവന് മനസ്സിലാക്കണം ഇത് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഇതല്ല ഇസ്ലാം, ഇസ്ലാമിൻ്റെ മുഖം മറ്റൊന്നാണ് എന്നുള്ളത്. ആ സുന്ദരമായ മുഖത്തെ വരച്ച് കാണിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളോട് ശത്രുത വെച്ച് പുലർത്തുന്നവർ പോലും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാൻ ഇടവരും. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങുന്ന നമ്മുടെ അഷ്കരി വിദ്യാർത്ഥികൾ സമന്വയ വിദ്യാഭ്യാസം സമാഹരിച്ച് പഠിച്ച് അവർ സമൂഹ മധ്യത്തിൽ ഇറങ്ങുമ്പോൾ അവർ ഓരോ മഹല്ലത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ സ്ഥാപനത്തിൻ്റെയും ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് അവരെത്തുമ്പോൾ ആ പ്രദേശത്തുള്ള ഇസ്ലാമിന് ഒരുപക്ഷെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനത്ത് എന്ന ആ ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് ആക്കി തീർക്കുവാൻ ഈ പണ്ഡിത സമൂഹത്തിന് കഴിയണം. അങ്ങനെയുള്ളായിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇന്ന് കാലം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല, ഇവിടെ ഒരുപാട് പ്രസംഗമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സമന്വയ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം ഇന്ന് പിന്നെ മതപരമായ വിദ്യാഭ്യാസം മാത്രം ഒരു വ്യക്തി പഠിച്ചതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ ചുരുക്കി പറഞ്ഞാൽ മദ്രസയിലെ കുട്ടികൾക്ക് പോലും അവരെ മുമ്പിൽ പോലും അത് അവതരിപ്പിക്കാൻ കഴിയില്ല, അത് അവർക്ക് ഏറ്റെടുക്കാനും പ്രയാസമാണ്. കാരണം അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തു നിന്നാണ് ആ കുട്ടികൾ നമ്മളെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് പിന്നെ കമ്പ്യൂട്ടറിൻ്റെയും അതുപോലെ തന്നെ ഈ വലിയ വലിയ ടെക്നോളജിയുടെയും കാലഘട്ടമാണ്. നമ്മളെ മുമ്പിൽ വരുന്ന കുട്ടികളോ അല്ലെ നമ്മൾ കാണുന്ന ആൾക്കാരോ ഒക്കെ ചെറുതല്ല, അവരതിലൊക്കെ എത്രയോ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ വെറും ഈ പിന്നെ മതപരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവരെ നമുക്ക് ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടാൻ കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഇസ്ലാമിനെ വികൃതമാക്കുന്ന, അതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിന്ന് അവരെ തിരിച്ചു പിടിച്ച് ഇസ്ലാമിൻ്റെ ആ വികൃതമാക്കപ്പെട്ട മുഖത്തിനെ നല്ല ഒരു സുന്ദര മുഖമായി അതിനെ അവതരിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ പണ്ഡിത സമൂഹത്തിന് കഴിയട്ടെ. അങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് ഇന്ന് നമ്മൾ ഈ അഷ്കരി കോളേജിൽ നിന്ന് നമ്മൾ ബിരുദം കൊടുത്ത് നമ്മൾ പ്രബോധന രംഗത്തേക്ക് അയക്കുന്നത്. അവർക്കതിന് കഴിയട്ടെ. അതിന് സർവശക്തനായ അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും കഴിവും പ്രാപ്തിയും തരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. വാഹർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇനി നന്ദി പ്രകാശനത്തിന് വേണ്ടി അഷ്കർ അലി അഷ്കരി ആദർശിക്കും.
നിൽക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സലീമശ്ശേരി പട്ടാമ്പി, മറ്റ് സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട അശ്ശേരി സുഹൃത്തുക്കളെ, അശ്ശേരി വിദ്യാർത്ഥികളെ, ഈ വൈകിയ വേളയിൽ അശ്ശേരി മീറ്റിൽ നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടത്. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ജാഫർ ഉസ്താദ്, അതുപോലെ തന്നെ മുഹമ്മദ് ഐത്തമി, മറ്റുള്ള ഉസ്താദുമാരൊക്കെ, നാസർ ഫൈസി കൊടുത്തായി പോലെയുള്ള പ്രാസംഗികന്മാരൊക്കെ നമ്മുടെ വിഷയത്തെക്കുറിച്ച് വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടി പ്രാർത്ഥന നടത്തി തന്ന ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദ് അധ്യക്ഷത, ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട സലീമശ്ശേരി പട്ടാമ്പി, ഈ പരിപാടി നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്ത് തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുബശ്ശിർ തങ്ങൾ ജമീൽ ലേലി, ഈ പരിപാടിയിൽ വിഷയം അവതരിപ്പിച്ച മോയിൻകുട്ടി മാസ്റ്റർ, അതുപോലെ തന്നെ നാസർ ഫൈസി കൂടത്തായി, ജാഫർ അശ്ശേരി മുത്താലം, അതുപോലെ ഈ അശ്ശേരി മീറ്റിൽ പങ്കെടുത്ത മുഴുവൻ അശ്ശേരികൾക്കും, അശ്ശേരി വിദ്യാർത്ഥികൾക്കും എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി മൂന്ന് സലാത്തോടുകൂടെ ഈ അശ്ശേരി മീറ്റ് സമാപിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.